വികസനത്തിനെ കുറിച്ച് കേരളത്തിന് അറിയാം ഓൾറെഡി, അപ്പോൾ അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പോൾ അതിൻ്റെ ഒരു 10-ാം വാർഷികത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു യാത്ര സംഘടിപ്പിക്കേണ്ടത്. അപ്പോൾ വളരെ എക്സ്പ്ലോയിറ്റേറ്റീവും എക്സ്ട്രാക്റ്റീവും ആയിട്ടുള്ള ഒരു സിസ്റ്റംസിനെതിരായിട്ട് ബദലുകളായിട്ട് നിൽക്കുന്ന ഇനിഷ്യേറ്റീവ്സിനെ മീറ്റ് ചെയ്യുക, അവരിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ഒരു പ്രധാന ഉദ്ദേശം. അപ്പോൾ അതിൽ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഇനിഷ്യേറ്റീവ്സ്, ഇപ്പോൾ മാധ്യമങ്ങൾ, എക്കോളജി, ക്ലൈമറ്റ് ആക്ഷൻ, സോഷ്യൽ എൻ്റർപ്രൈസ്, അങ്ങനെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒരു ഐഡിയ. അപ്പോൾ മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഒരു, അതിലും പ്രത്യേകിച്ച് ഒരു ഇൻഡിപെൻഡൻറ്റ് ഓൾട്ടർനേറ്റീവ് മീഡിയ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൻ്റെ ഒരു ജേർണി എന്താണെന്ന് ആദ്യം അറിഞ്ഞ നിങ്ങൾ എന്നറിഞ്ഞുള്ളായിരുന്നു. റോബിൻ ചേട്ടനും ചെറുതായിരുന്നു, തുടക്കം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് കേരളീയം സംഭവിച്ചത്, എന്തുകൊണ്ടാണ് കേരളീയം ഉള്ളത് നിലനിൽക്കുന്നത്? ആ അങ്ങനെയാവോ? അതെ അതെ അതെ. അപ്പോൾ അതെ, ഇവിടുന്ന് തുടങ്ങും. ഞാൻ ആറുകൊണ്ടാണ് സ്ഥലം. ഞാനിപ്പോ ഇന്ത്യയിലെ യുവൻ്റെ ഒരു ക്ലൈമറ്റ് ലീഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലാതെ നാടകം വയ്ക്കാൻ. അതെ, എന്റെ പേര് വിനായക, ഞാൻ ബാംഗ്ലൂരിലാണ്. കൺസൾട്ടിംഗ് പണി ചെയ്യുന്നു, സസ്റ്റൈനബിലിറ്റി കൺസൾട്ടിംഗ്, കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി കൺസൾട്ടിംഗ് ആയിരുന്നു ആദ്യം. പക്ഷേ ഈ ലാസ്റ്റ് 1 ഇയറിൽ ഞാൻ എൻ്റെ ഫ്രീലാൻസ് ചെയ്യുന്ന ചെറിയ NGOസിൻ്റെ കൂടെയും ഓർഗാനിക് ഫാംസിൻ്റെ കൂടെയും ഫോറസ്റ്റ് പ്രോജക്ട്സ്. ബാംഗ്ലൂരിൽ. എൻ്റെ പേര് ആഗ്നസ്, ഞാൻ എൻ്റെ വീട് ഇടുക്കിയിലാണ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് എൻവയോൺമെന്റൽ സൈഡ് അതാണ് എൻ്റെ ഒരു ഏരിയ എക്സ്പെർട്ടൈസ്. ഇപ്പോൾ തിരുവനന്തപുരം ബേസ് ആയിട്ടുള്ള ശാസ്ത്ര ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട്. പിന്നെ ഞാൻ ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ട്രാവൽ ഫെലോഷിപ്പ്, 52 പേരുടെ ഫെലോഷിപ്പ് ചെയ്ത ആളാണ്. പിന്നെ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ആൾക്കാര് മുന്നേ ചോദിച്ചോണ്ടിരുന്നതെന്നും മീഡിയയുടെ ഇമ്പോർട്ടൻസ് എനിക്ക് അവരെ എക്സ്പോഷർ, എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഞാൻ ഇന്നതാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു പ്ലാറ്റ്ഫോമിൽ രാജിക്കൊണ്ട് പിടിച്ചിരുത്തി പറയിക്കുമ്പോഴാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ ഇമ്പാക്ട് വാസ് വെരി ഗുഡ് തന്നെ. എനിക്ക് ആളുകൾ തരുന്ന റെസ്പോൺസ് കുറച്ച് ഡിഫറെന്റ് ആയി. അപ്പോൾ ഞാൻ ഈ ഫുൾ ഫെലോഷിപ്പ് ഈ വികല്പ യാത്രയിലില്ല, ഞാൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഈ മീഡിയയുടെ ഒരു പാർട്ട് എനിക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഞാൻ മൃണാൽ, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ എഡ്യൂക്കേഷൻ പറയാൻ ഇൻട്രസ്റ്റ്, അപ്പോൾ ഞാൻ കരിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ സസ്റ്റൈനബിൾ സ്പേസസ്, ഡിഫറെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് അറിയാനും ഇവിടെ വന്നു. എൻ്റെ പേര് സുസ്ഥിതൻ. ഞാനിപ്പോൾ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത് വയനാട്ടിലാണ്. അവിടെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോജക്റ്റിലെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അത് ഭൂമി കോളേജ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ എന്നുള്ള ടീച്ച് ഫോർ നേച്ചർ എന്നുള്ള ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വയനാട്ടിൽ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വൈദ്യുതി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ പേര് അഞ്ജലി, ഞാനും ബാംഗ്ലൂരിലാണ്. ഞാൻ ഇപ്പം ജോലി ക്വിറ്റ് ചെയ്തു, പക്ഷേ ലാസ്റ്റായി വർക്ക് ചെയ്തത് ഒരു കോൺസർവേഷൻ ബേസ്ഡ് ഓർഗനൈസേഷനാണ്, വൈൽഡ് ലൈഫ് കോൺസർവേഷൻ്റെ നറേറ്റീവ് ചേഞ്ച് ചെയ്യാൻ ബേസ്ഡ് ആയിരുന്നു, കോഎക്സിസ്റ്റൻസ് കൺസോർഷ്യം. എൻ്റെ പേര് ഷാനിജ, തൃശ്ശൂരിൽ നിന്നാണ് വീട്. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഒരു ഫെലോഷിപ്പ് ചെയ്യുന്നു ഒഡീഷയിൽ, ഗുഡ് ഫോർ മീ എന്നുണ്ട്. ഇപ്പോൾ പുതിയ ജോലി പബ്ലിക് ഹെൽത്ത്. തൃശ്ശൂർ ചേർപ്പ്. ഫിഷറി സയൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു.
എൻ്റെ പേര് അമൽ എന്നാണ്, തൃശ്ശൂർ തന്നെയാണ് സ്വദേശം. ഇവിടെ പ്രൊജക്റ്റൊക്കെ ആയിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് തൃശ്ശൂർ ചെയ്യാറ്. ഒരു സ്റ്റേക്കേഷൻ പോലെ ഒക്കെ ഇൻറ്റീരിയർ ഡിസൈനിങ് പ്രൊജക്ട്സ്. എൻ്റെ ശരത്ത്, ഞാനും അയനസ് ഒന്ന് ചെവക്കിയിരുന്നത് സുസ്ഥിര ഫൗണ്ടേഷനിൽ. വീട് വയനാടാണ്, മാനന്തവാടി. ബാക്ക്ഗ്രൗണ്ട് ബിടെക് എം ബി ഒക്കെ ആണ്. ക്ലൈമറ്റ് സയൻസ് ആയിട്ട് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ക്ലൈമറ്റ് സെക്ടറിലാണ് ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടാണ് ഓർഗനൈസേഷൻ ഉള്ളത്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ട് നാട്ടിൽ നിന്ന് തന്നെയാണ്. ഞാൻ ടീമൊക്കെ തന്നെ ഓഫീസ് സ്പേസ് ഉണ്ടെങ്കിലും ഫ്രീ ഫ്ലെക്സിബിൾ ടൈമിംഗ് ഒക്കെയാണ്. മാനന്തവാടി ഒരു 3 കിലോമീറ്റർ കണിയാരം എന്ന് പറയും, കണ്ണൂർ റോഡ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അടുത്ത്. എൻ്റെ പേര് ഫാത്തിമ, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. സോഷ്യൽ വർക്കറാണ്, എം എസ് ഡബ്ല്യു കഴിഞ്ഞു. കുറച്ച് എൻ ജി ഒസിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഒരു വർഷമായിട്ട് കുറച്ച് ഇൻറ്റേൺഷിപ്പും ഫെലോഷിപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ നോക്കുവാണ്. ലാസ്റ്റ് ടീച്ച് ഫോർ ഇന്ത്യയുടെ ഒരു ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഹെൽത്ത് കാരണം ലാസ്റ്റ് മന്ത് ക്വിറ്റ് ചെയ്യേണ്ടി വന്നു. എൻ്റെ പേര് ഐശ്വര്യ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. തൃശ്ശൂർ കാളത്തോടാണ് വീട്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യണത് മുംബൈയിലാണ്. അവിടെ വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ അവിടെ ക്ലൈമറ്റ് ടീമിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ പേര് ആൻ, ഞാൻ ബോംബെയിലാണ് ജനിച്ചു വളർന്നത്. 6 മാസമായിട്ട് ഇപ്പോൾ തൃശ്ശൂരൊക്കെ വന്നിട്ട് നെല്ലുവായി പ്രദേശത്ത വീട്. ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ആണ് തുടങ്ങിയത്, ഫാമിലി ഹിസ്റ്ററി ഒക്കെ ആയിട്ടാണ്, ഫാമിലി കോർപ്പറേറ്റ് ഹിസ്റ്ററി. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഐ വർക്ക് ഇസ് എ ഫിലിം റീസെർച്ചർ. നെറ്റ്ഫ്ലിക്സിൻ്റെ ഡോക്യുമെൻ്ററീസും നോൺ ഫിക്ഷൻ രണ്ട് പ്രൊജക്ട്സിനും റീസെർച്ചറായിട്ട് അവരുടെ പ്രൊജക്ട്സിന് വേണ്ടി ലീഡ് ചെയ്യുന്നവർ. ബോംബെ ബേസ്ഡ് ആണ്, ഐ മീൻ വർക്ക് ഫ്രം ഹോം ആണ്. പിന്നെ ലാസ്റ്റ് ചെയ്ത കഥ കരിയൻ സൈനാടായിരുന്നു, അത് കൊളുത്തായി ഒക്കെ ആയതായിരുന്നു. അതോടുകൂടി പിന്നെ നാട്ടിലേക്കുള്ളൊരു പ്ലാനുണ്ടായിരുന്നു ചെറുതായിട്ട്. ഞാൻ റോബിൻ, ഇവിടെ തൃശ്ശൂർ കുടകരടുത്താണ് വീട്, പണ്ടത്തുനിന്നും പറയാം. 32 കൊല്ലം സർക്കാർ ജീവനക്കാരനായിരുന്നു, അതിൽ 6-7 വർഷം ലീവിലായിരുന്നു. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് റിട്ടയർ ചെയ്തിട്ട് 6 മാസമായി. കേരളീയ നടത്തിപ്പായിട്ട് ബന്ധപ്പെട്ട് തുടർന്നിട്ടുണ്ട്. ജനീയ സമരങ്ങളും പരിസ്ഥിതി വിഷയങ്ങളും പ്രവർത്തന മേഖലയിൽ പ്രധാനമായിട്ട് താല്പര്യമുള്ളത്. സൈക്കിളിയോട്ടായിരുന്നു 3 വർഷം മുമ്പ് വരെ ഇഷ്ടപ്പെട്ട സംവിധാനമല്ലായിരുന്നു. ഉറങ്ങാന്നുള്ളതും പിന്നെ രുചികരമായിട്ട് ഭക്ഷണം കഴിക്കാന്നുള്ളതും മടി പിടിച്ചിരിക്കാന്നുള്ളതാണ് മറ്റൊരു സന്തോഷം. സുസ്ഥിരനായിട്ട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സുസ്ഥിരനായ എനിക്ക് അറിയില്ല ഇപ്പോഴത്തെ. പക്ഷേ ഞാൻ പെട്ടെന്ന് കണ്ടുപോയി പറയാം, മലയാളികളില്ലാത്ത ആൾക്കാരുടെ എന്ത് പറയുന്നുള്ള പ്രശ്നത്തിലായിരുന്നു. മലയാളികളായതൊന്നും പറയാൻ പറ്റണമെന്നില്ല, പക്ഷെ എല്ലാവരും മനുഷ്യൻ തന്നെയാണെന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ അശ്വിക്ക് ചോദിച്ച ചോദ്യം കേരളം തുടങ്ങുന്നതിനുള്ള പശ്ചാത്തലം അല്ലെങ്കിൽ സാഹചര്യമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇത് പറയാൻ തുടങ്ങുമ്പോഴൊരു പ്രതിസന്ധി, ശരത്ത് കുറേ കൂടി ഓർഗനൈസറും സിസ്റ്റമാറ്റിക്കായിട്ട് സംസാരിക്കുന്നതാണ്. ഞാൻ ഓർമ്മയിലല്ല, ഓർഗനൈസറുമല്ല, സിസ്റ്റമാറ്റിക്കല്ല, ഞാൻ ബ്ലാങ്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരെ പരിചയപ്പെടാനും കേൾക്കാനും പിന്നെ യൂത്ത് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് അറിയാമെന്നുള്ള ആകാംക്ഷ കൊണ്ടും കേരളമായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികൾ ഷെയർ ചെയ്യാന്നുള്ള തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിലും പ്രതിസന്ധികൾ വെല്ലുവിളികൾ പങ്കുവയ്ക്കാന്നുള്ളതായിരുന്നു പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികം എനിക്ക് തുടർച്ചയായിട്ട് 10-15-20 മണിക്കൂറൊക്കെ സംസാരിക്കാനുള്ള ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് അത് മേന്മയുണ്ടല്ല, എനിക്കറിയാം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണ്. അപ്പോൾ അത് മാത്രമല്ല, അവരുടെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കപ്പെടുന്നതുകൊണ്ടല്ല ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ സംഭാഷണം മോഡുലേഷൻ ചെയ്തിരുത്, ഇത് മുൻകൂർ ഞാൻ വീട്ടിൽ പറയുന്നത് എളിമുണ്ടല്ല, ഒരു ധാരാളം ദുരനുഭവങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുള്ളവർ പറഞ്ഞു മാത്രമുള്ളൂ. പക്ഷെ അപ്പൊ എവിടെ വെച്ച് നിർത്താനും മൗനം പാലിക്കാനുള്ള വിവേകം ഉണ്ടെന്നുള്ളതുകൊണ്ട് പറഞ്ഞാലും മാത്രം തിരിച്ചറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. കേരളീയത്തിനെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ മുന്നുണ്ടായിരുന്ന പ്രവർത്തന മട്ടത്തെ പറ്റി പറയാം. അത് നീണ്ട് പോവാതിരിക്കാനുള്ള ഇടപെടലിൽ നിങ്ങൾ ചോദ്യങ്ങളായിട്ടും നിർത്തുവോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടും എന്ന് പറയുമ്പോൾ ഓടുന്നു പോകാനുള്ള റെഡിയാണെന്നുള്ള സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. പെട്ടെന്ന് പിടിയിട്ടുണ്ടായില്ല, കേരളത്തിൽ പുറത്തു വളർന്ന ആൾക്കാർക്ക് എൻ്റെ മലയാളം തൃശ്ശൂർ ഭാഷയല്ല, ഒരു മലയാള ഭാഷയല്ല എന്നുള്ള പരിമിതിയുണ്ട്. വീണ്ടും ചോദിച്ചാൽ പറയാം ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ മുൻകൂർ ജാമ്യം കഴിഞ്ഞ് പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഗ്രാമീണ പ്രദേശത്ത് മറ്റത്തൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്.
കേരളത്തെ പറ്റി പറയുന്നത് ഇത്ര പേക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അത് പറയുന്ന ഒരു സാഹചര്യം ആ പ്രദേശത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളിലും ബ്രാഞ്ചുള്ള സംഘടനയായിരുന്നു. അത് നക്സലേറ്റുകളുടെ എല്ലാ ഗ്രൂപ്പുകളിലും എക്സ്ട്രീം ലെഫ്റ്റിന്റെ എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ടായിരുന്ന അവിടുത്തെ പ്ലെയിൻ അഖിലേന്ത്യ പ്ലെയിൻ നടന്നത് ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ SDP SDP അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പോഴത്തെ പല സംഘടനകളിലും അന്ന് ഉണ്ടായി വന്നിട്ടില്ല, സോളിഡായിട്ട് ഉണ്ടായി വന്നില്ല. പക്ഷെ അന്ന് എല്ലാത്തിനും ഉണ്ടായിരുന്നു. വായനശാലയും സാധാരണ സ്കൂൾ മാഷ്ടർ അധ്യാപകനായിട്ടുള്ള മധ്യവർഗനസ് റാണിയുടെ മകനായിട്ട് സാധാരണ അല്ലെങ്കിൽ അത്യാവശ്യം ചുറ്റുപാട് സഹിതത്തിൽ ജനിച്ചെങ്കിലും കോൺഫിഡൻസ് കുറവും പിന്നെ പൊതുവായിട്ട് വിഷയങ്ങളെല്ലാം പഠിക്കുന്നതിന് ഉള്ള താല്പര്യം കൊണ്ട് മാത്രം വളർന്നതാണ്. നിങ്ങൾ ചോദിച്ചത് കേരളത്തെ കുറിച്ച് പറയാനാണ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ പറ്റിയാണ്. എനിക്ക് അത് തിരിച്ചറിവില്ലാണ്ടല്ല, പക്ഷെ അതിലേക്ക് ഇന്നലെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ആവശ്യമുണ്ട് ഞാൻ കരുതുന്നുണ്ട് അങ്ങനെ പറയുന്നത്. ആത്മവിശ്വാസ കുറവുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ പറ്റി കൂടുതൽ കൂടുതൽ മുൻകൂർജാമ്യം എടുത്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രതികരണങ്ങളിൽ ചിലപ്പോൾ ആത്മവിശ്വാസം ലഭിക്കാനിടയുണ്ടെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ അങ്ങനത്തെ വളർന്ന സാഹചര്യത്തിൽ 1982 സ്ഥാപിച്ച ജോൺസി ജേക്കബ്. അപ്പോൾ ഇത് മറ്റേ പഴയ ഒരു സിനിമയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന 1982 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കാണിച്ചിട്ട് പിന്നെ ഈ കഥ തുടരണം. പക്ഷെ അങ്ങനെയുള്ളൊരു സിനിമ ഇപ്പം നിലവിലില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. സൊസൈറ്റി ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ കേരള തുടങ്ങി ജോൺസി ജേക്കബിന്റെ തുടർച്ചയുടെ ഭാഗമായിട്ടുള്ള ചില മാസികകളെ യാദർശിയായിട്ട് ബസ്സിൽ വെച്ച് വായിക്കുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ആ സുഹൃത്തിന് മുണ്ടെടുത്ത ഒരാളും ചെരുപ്പിടാത്ത ഒരാളായിരുന്നു. അദ്ദേഹവും കേരളം സ്ഥാപിക്കുന്നതിൽ പങ്കെടുത്ത സുധീർ കുമാർ എന്ന് പറഞ്ഞ ആദ്യ പത്രാധിപതി ഒരാളുണ്ടെന്ന് പറയാനാണ് ഈ ചരിത്രം പറയുന്നത്. അപ്പോൾ മറ്റേ ഇടതുപക്ഷം ശരിയല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരനുള്ള മനസ്സിലാസിലുള്ള ഒരാൾ മാർക്സിസം വായിക്കുകയും പിന്നെ മാർക്സിസ്റ്റുകാരനും സ്വാഭാവികമായിട്ട് നെക്സലേറ്റ് ആയി തരികയും ചെയ്തൊരു സുഹൃത്തായിരുന്നു അദ്ദേഹം ആ സമയത്ത്. ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ അത് ഈ കഥയിൽ വലിയ പങ്കില്ല. പക്ഷേ അന്ന് ഞങ്ങൾ നിലവിലുള്ള മാധ്യമങ്ങളുടെ പരിമിതികൾ തിരിച്ചറിയുന്ന ആൾക്കാരായിരുന്നു. അതിനേക്കാൾ കൂടുതലായിട്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ലോക്കലായിട്ട് ഏർപ്പെടുന്ന ആൾക്കാരായിരുന്നു. ഒരു ജനകീയ പ്രതിപക്ഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളായിട്ട് ബന്ധമില്ലാതെ തന്നെ, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധമില്ലാതെ ലെഫ്റ്റ് എന്നുള്ള വിശാലമായിട്ടുള്ള ഐക്യനിരയുടെ ഭാഗമായിട്ടും സംസ്കാര വേദിയുടെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടും പ്രദേശത്തെ ആരോഗ്യ വിഷയങ്ങളിലും പരിസ്ഥിതി വിഷയങ്ങളിലും ഫിലിം സൊസൈറ്റി പോലുള്ള സജീവമായിട്ട്. ഫിലിം സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഫിലിം സൊസൈറ്റിയുടെ ചരിത്രമല്ല, 70s ഫിലിം സൊസൈറ്റിയുടെ ചരിത്രത്തിന്റെ തുടർച്ചയായിട്ടുള്ളതാണ്. എനിക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പ്രായമില്ല, 56 വയസ്സായിട്ടുള്ളൂ. പക്ഷേ 70s രോമാഞ്ചത്തിന്റെ തുടർച്ചയാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് വരുന്നത്. അപ്പോൾ ഈ ഫിലിം പെട്ടി മറ്റേ ഒരു സ്ഥലത്ത് നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് പോയി ബസ്സിലോ ട്രെയിനിലോ കൊണ്ടുവന്നിട്ട് അത് ചുമന്നുകൊണ്ട് പ്രദർശിപ്പിച്ചിട്ട് നമ്മൾ തന്നെയാണ് ഉണ്ടാവുള്ളൂ. കാണാൻ വേണ്ടിയിട്ട് ഇത്ര പേരുണ്ടാവില്ല. ഇപ്പം നമ്മൾ 15 പേരുണ്ട്. പക്ഷേ അത് 15 പേരല്ല, 7 പേരൊക്കെ ഉണ്ടാവുള്ളു. ഓപ്പറേറ്റർ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന രീതിയിലുള്ള സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. റഷ്യൻ സിനിമകൾ 2.5 മണിക്കൂറിൻ്റെ പൊട്ടങ്കിനല്ലാത്ത സിനിമകളും ചിലതുണ്ട്, വളരെ അധ്വാനം വേണ്ടത്. അങ്ങനത്തെ സിനിമയിലെ കൾച്ചറില്ലാത്ത സ്ഥലത്ത് തുടർച്ചയായിട്ട് സിനിമ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രദർശിപ്പിച്ച് പിന്നെ അത് വലിയ സമുദ്രം വ്യാപിപ്പിച്ച് അതുപോലെ തന്നെ ജനാരോഗ്യം എന്ന് പറഞ്ഞ ജനകീയ വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളെ തുടർച്ചയുടെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ ആരോഗ്യ ഭക്ഷണം, അതുപോലെ തന്നെ ജൈവകൃഷിയുടെ തുടക്കം, പ്രകൃതി കൃഷിയുടെ സംഗതികളിലായിട്ട് 1 Star Revolution 1987-88 മലയാളത്തിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ ആണവ നിലയത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആണവ നിലയം വരാനുള്ള സാധ്യത വന്നിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലുണ്ടായിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ ഡാമിനോട് ചേർന്നുള്ള സ്ഥലത്തിന്റെ പേര് മറന്നുപോയി. മുൻകൂർ ജാമ്യം എടുത്തപ്പോൾ രണ്ട് സ്ഥലത്തിന്റെ പേരും ആൾക്കാരുടെ പേരും മറന്നു പോകുന്ന രസം കൂടിയുണ്ട്. അത് ഇവിടെ കഥയിൽ പ്രസക്തിയില്ല, പക്ഷെ എനിക്ക് അത് ഉണ്ടെന്നുള്ള മുൻകൂർ ജാമ്യം എടുക്കുന്നു. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് അന്ന് ഞങ്ങള് നിലവിലുള്ള ഭൂതത്തെങ്കിട്ട് ഒരു ഭൂതം പോലെ ഇപ്പോഴും ആണവ നിലയുണ്ട്. അതുകൊണ്ട് അത് വളരെ പ്രസക്തമായിട്ടൊരു വിഷയമായിട്ട് പറയുന്നു. മാധ്യമ പ്രവർത്തനത്തെ പറ്റി മാത്രമായിട്ടല്ല, അപ്പോൾ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പുതിയ തലങ്ങൾ എന്നുള്ളതില്ല. അപ്പോൾ അന്ന് അതിന്റെ നിലവിലുള്ള മാധ്യമങ്ങളെ അപര്യാപ്തമെന്ന് തോന്നുന്നത് അത് പരിസ്ഥിതി സാമൂഹ്യ വിഷയങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, ഇന്നത്തെ പോലെ അത്ര അഴുകി ജീർണിച്ച മാധ്യമരംഗമായിരുന്നില്ല എന്ന് ഞങ്ങൾ അന്ന് കരുതിയിരുന്നെങ്കിലും, പിന്നീട് അന്നത്തെ രംഗത്തെ പറ്റി താരതമ്യം ഇപ്പോഴത്തേക്ക് അപേക്ഷിച്ച് മെച്ചപ്പെട്ടതെന്ന് കരുതിയിരുന്നെങ്കിലും, അതായത് 70s മലയാളത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാളെ ഞാൻ കൊണ്ടുവരാറുണ്ട്. അതായത് എന്റെ ഭാഷ മോശം എനിക്കറിയാം, ഞാൻ പരമാവധി ശ്രമിക്കാം. പക്ഷെ 20 കൊല്ലം കൊണ്ട് ഞാൻ കുറച്ചിട്ടുള്ളതാണ് ഇപ്പോ അറിയില്ല സ്പീഡിൽ പോയിരുന്നു. അപ്പോ സാമൂഹ്യ ഉത്തരവാദിത്തം നിർവഹിക്കാത്ത, എന്നാൽ സാമൂഹ്യ ഉത്തരവാദിത്തം നിർവഹിച്ചാലാണ് നിലവില് നിലനിൽപ്പുള്ളതെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ ദിവസവും മലിനമായിട്ടുള്ള വിഷം ചീറ്റിക്കൊണ്ട് കേരളത്തിലെ നിർജ്ജലാനം കൊല്ലമായിട്ട് പ്രവർത്തിച്ചിട്ടും ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെന്നുള്ളതിനർത്ഥം മനുഷ്യന് ഇതിനെ അതിജീവിക്കാൻ പറ്റുന്നുള്ള തിരിച്ചറിവ് അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതായത് എല്ലാ ദിവസവും എന്ന് പറയുന്ന മലയാളികളും പല രീതിയിലും നുണയേക്കാൾ ഭീകരമായിട്ടുള്ള അസത്യങ്ങൾ അർദ്ധസത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദേശാമിനി ഉണ്ടായിട്ടും
അത് വായിച്ചിട്ടും നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന അത്ഭുതമായുള്ള സത്യമാണ്. അന്നത്തെ സമയത്ത് അത് അഭിരാത്തം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങള് നോവ് ഗ്രാമത്തിൽ എന്ന് പറഞ്ഞത്, നോവ് എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ഒരു പദമാണ്, പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രയോഗമാണ്. വേദനയുടെ വേറൊരു രൂപത്തിന്റെ പര്യായപദമായിട്ട് ഉപയോഗിക്കുന്നത്, പക്ഷെ വേദന തന്നെയാണ്, ഒരു പ്രത്യേക വേദനയാണ് നോവ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു പത്രം ഞങ്ങൾ ഒരു 5 വർഷം നടത്തിയിരുന്നു. ആ സമയത്ത് ഞാൻ ഡിഗ്രി പഠിക്കുകയായിരുന്നു. ഡിഗ്രി ഭാഗ്യവശാൽ ഡിഗ്രി പരീക്ഷയുടെ സമയത്തായിരുന്നു കേരളത്തിൽ, അല്ല സോറി, ഗ്രാമത്തിൽ ലേഖങ്ങൾ ഇറക്കാനുള്ളതുകൊണ്ട് പരീക്ഷ എഴുതാൻ സമയം കിട്ടിയിരുന്നില്ല. എൻ്റെ അധ്യാപകൻ ഇപ്പോൾ കേരളത്തിലുണ്ട് സജീവമായിട്ട്. എനിക്ക് വി സി ആവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവർ പറയാൻ ഡിഗ്രി പാസ്സാവണം, ഡോക്ടറേറ്റ് എടുക്കണം, അങ്ങനെയുള്ളത് പറയുന്നുണ്ട്. പക്ഷെ ഇനി ആരെങ്കിലും തെരഞ്ഞെടുക്കുക എന്നുള്ള തമാശ ഞാൻ മാഷോട് പറയാറുണ്ട്, ബേബി മാഷ് തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു, ഗ്രാമപത്രത്തിൻ്റെ തുടർച്ചയായിരുന്നു എന്ന് പറഞ്ഞു. ഗ്രാമപത്രത്തിൽ പ്രധാനമായിട്ടും ഡെയിലി പത്രങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള വിഷയങ്ങൾ മന്ത്ലി ആയിട്ട് ന്യൂസ് പേപ്പർ സൈസിൽ ഇറക്കിയിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ്, ടാബ്ലോയിഡ് സൈസിലേക്ക് പിന്നീട് മാറി. അപ്പൊ അതിന്റെ തുടർച്ചയുടെ ഭാഗമായിട്ട് ലോക്കൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു 15-20 വർഷത്തെ ഒരു 10-20 പേരടങ്ങിയ ടീമിന്റെ പലതരത്തിൽ എല്ലാ സംഗതികളിലും ഇടപെടുന്ന, അത് സ്വന്തമായിട്ട് ഗുണ്ടാസംഘം ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്ന, അത് ഗുണ്ടാസംഘം ഉദ്ദേശിച്ചത് സാമൂഹ്യ തിന്മ ചോദ്യം ചെയ്യാനുള്ള സെഡൽ റെസ്പോൺസിന്റെ ഭാഗമായിട്ടുള്ള റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പോലെയുള്ള ചില സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വില്ലേജ് ഓഫീസിലെ അഴിമതിക്കാരുള്ള 5 ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ 4 പേരെ സസ്പെൻഡ് ഡിസ്മിസ് ചെയ്യാനും ഒരു ഓഫീസ് മൊത്തം മാറ്റിയെടുക്കാനൊക്കെ നമ്മളുടെ പത്രപ്രവർത്തനം കൊണ്ട് അന്ന് സംബന്ധിച്ചു. പല സമയത്ത് എഴുതിയിട്ടും പല സമയത്ത് പോലീസ് കേസും സൈക്കിളിന്റെ വാഹനമായിരുന്നു അന്നും ബജറാക്കലും മുതൽ പാറമടക്കെതിരെയുള്ള സമരത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ബോധം കുറവായിരുന്നതുകൊണ്ടും ആവേശം വളരെ കൂടുതലായിരുന്നുകൊണ്ടും ഏത് സംഗതിയിൽ നേരിടാൻ വേണ്ടിയിട്ട് പാറയെ നേരിട്ട് പോയിട്ട് ഇടിച്ച് പാറ പൊട്ടിക്കാൻ പറ്റുന്നുള്ള അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ഈ സംഗതികൾ ചെയ്തിരുന്നത് എന്നുള്ളത് ഇന്ന് വളരെ സന്തോഷപൂർവ്വം ഓർക്കുന്നു. വലിയൊരു സന്തോഷക്കുറവില്ല, കുറ്റബോധമില്ല, നഷ്ടബോധമില്ല. ഇപ്പോഴും അത് അത്ര സംഗതികളിലെ ചില സംഗതികളെ ഉന്മാദത്തിൻ്റെ കൂടിയ അളവിൽ ഉള്ള ഒരു സംഗതി ആയതുകൊണ്ട് ില്ല അത് ബോഡി കൂടെയുള്ള ആൾക്കാരാണ് നല്ല രീതിയിൽ സാമ്പിൾ തുടർച്ചയായിട്ട് തുടരാൻ പറ്റുള്ള വിശ്വാസമുണ്ട്. അത് അതിന്റെ ഒരു ഇംബാലൻസ് ഉണ്ടായിരിക്കും, പക്ഷെ ആ ഇംബാലൻസ് ആയിരിക്കും ഒരു പക്ഷെ ഒരു സംഗതിയായിട്ട് തുടരാം. ഇതായിട്ട് ബന്ധമില്ലാത്ത വിഷയം, സോഷ്യൽ വർക്കർ എന്ന് പറയുന്നത് 80 പേരുടെ അപേക്ഷ എടുത്ത് കാണാനുണ്ടായി കേരളത്തിൽ ഒരു പോസ്റ്റിന് വേണ്ടി ആപ്ലിക്കേഷന്. അപ്പൊ എംഎസ്ഡബ്ല്യൂ പഠിച്ചതുകൊണ്ടാണ് ഒരു സോഷ്യൽ വർക്കറായിട്ട് പറയുന്നതിനുള്ള യോഗ്യതയായിട്ട് അവർ കരുതുന്നത്. കോമൺ സെൻസ് വേണമെന്ന് ആരോടും അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല, അവർ പരിശീലന പദ്ധതിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്. അത് ഇവിടെ പറയുന്നതിന്റെ സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തെ പറ്റി കാര്യമായിട്ട് അറിയില്ല, പക്ഷെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്നത് കേരളീയം വന്നതെന്നുള്ളതാണ്. നിലവിലുള്ള അവസ്ഥയുടെ കുറച്ചുകൂടിയും കൂടിയ അളവിലുള്ള ഇടപെടൽ സാധ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയായിരുന്നു. അതിൽ നമുക്ക് ഇഷ്ട വിഷയങ്ങളായിട്ടുള്ള പരിസ്ഥിതി മനുഷ്യാവകാശ സംഗതികളുണ്ടായിരുന്നു. സമരങ്ങളാണ് നമ്മളെ പ്രധാനമായിട്ട് പഠിപ്പിച്ചത്. സെന്റ് തോമസിലും ക്രൈസ്റ്റ് കോളേജിലും തൃശ്ശൂരത്തെ ഇരിഞ്ഞാവടത്തെ 2 കോളേജുകളിലെ പേരാണ് അവിടെ പഠിച്ചത്. പക്ഷെ ഇന്നസെന്റ് ചോദിച്ചാൽ എന്തിനാ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമരങ്ങൾക്കും അവിടെ ആ സമയത്തും പോയിരുന്നു, മറ്റു വായന സംഗതികളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇപ്പൊ കേരളത്തിന്റെ സംഗതിയിൽ കേരളത്തിന്റെ ഒന്നലക്കം അവിടെ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ കാണണം. കേരളത്തിന്റെ 25 കോപ്പികൾ പല സ്ഥലത്തായിട്ട് ബൈൻഡ് ചെയ്ത് കാണാൻ ആഗ്രഹം കാണാനുണ്ട്. ഇവിടെ അതുണ്ട്, മറച്ചു നോക്കാൻ പറ്റും. വെബ്സൈറ്റിൽ ആർക്കൈവ് 27 വർഷത്തിൽ നമ്മുടെ ആർക്കൈവ് ഉണ്ട്. 26 വർഷത്തിന്റെ 27 വർഷത്തിന്റെ വാർഷികം ഇന്നലെ ഇവിടെ നമ്മുടെ ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും വില്ലയിരുത്തൽ നടത്തുകയും ചെയ്തിരുന്നു ഇവിടെ തന്നെ. അപ്പോൾ പരിസ്ഥിതി, മനുഷ്യാവകാശം, സ്ത്രീനീതി, ദളിത് ആദിവാസി വിഷയങ്ങൾ, ജനകീയ സമരങ്ങൾ ഉന്നയിക്കുന്ന വിഷയം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള അനേക വിഷയങ്ങൾ, ജനകീയ സമരങ്ങളല്ലാത്ത എന്നാൽ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നുള്ള വിഷയങ്ങളൊക്കെയും ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആദ്യം മുതലേ തുടങ്ങിയ സംഗതികളുണ്ടായിരുന്നു. പക്ഷേ ഡു ഇറ്റ് എന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ, വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നതും ആശയം തരത്തിലുള്ള ചില സംഗതികൾ മുതൽ, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ചില മാതൃകകൾ മുതൽ, പരാജയപ്പെട്ട ചില കഥകൾ മുതൽ, വിജയിക്കുന്ന ചില സാധ്യതകൾ മുതൽ, നമ്മളെ അലട്ടുന്ന ചില സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ മുതൽ, പരിഹാരമില്ലാത്ത സമസ്യകൾ മുതൽ ഉള്ള വിഷയങ്ങൾ വളരെ ലളിത രൂപത്തിൽ ആകർഷകമായിട്ട് ചെറിയ ചെറിയ സംഗതിയിൽ പത്ര രൂപത്തിലാണ് കൊടുത്തിരുന്നത്. മാസത്തിലൊരിക്കലായിട്ടാണ് ഇറങ്ങിയിരുന്നത്. അന്ന് കേരളത്തിൽ സ്ഥാപിക്കുന്നതിന് ഉണ്ടായിരുന്ന 2 പേര്, ശ്രീദേവി, സുധീർകുമാർ, നേരത്തെ മറ്റേ സുഹൃത്തിനെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ കേരളം തുടങ്ങുന്നതിന് മുന്നുള്ള ഗ്രാമപത്ര കാലത്ത് കാലയളവിലാണ് കോടതി ജീവനക്കാരനായിരുന്നു. ആ കാലയളവിൽ കോടതിക്ക് മുന്നുള്ള ജീവനക്കാരനായിരുന്ന കാലത്ത് ഗ്രാമപത്ര നടത്തിയിരുന്ന കാലത്ത് സൈക്കിളോട്ട് അറിയാത്ത അദ്ദേഹത്തിന് 40 കിലോ, അന്ന് ആൾക്ക് 55 കിലോമീറ്റർ ഭാരമായിരുന്നു, 40 കിലോമീറ്റർ ദിവസം ഞാൻ ചവിട്ടിയിരുന്നു 10 വർഷം. ആ ചവിട്ടി തീർത്ത ദൂരത്തിലേക്ക് കൊള്ളിടുമ്പോൾ ഞാൻ കാറിലാണ് വന്നിരിക്കുന്നത്. ഇത് പറയുന്നതിന്റെ ഒരു കാര്യമുണ്ട്, ഇത് പരസ്പരം ബന്ധിപ്പിക്കും. അവസാനത്തേക്ക് എത്തുമ്പോൾ അത് മനസ്സിലാവാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കാറ് വാങ്ങിച്ചിട്ട് 6 വർഷമായിട്ടുള്ള അതിന് മുന്നേ വേറൊരു കാറുണ്ടായിരുന്നു. കാറിൽ ഏകദേശം ഞാൻ 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഞാൻ 45 വയസ്സിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താറാണ്. ഈ ഇത് ഡ്രൈവിംഗ് ലൈസൻസും കാറും ഒന്നും പ്രസക്തല്ല. സൈക്കിളിലെ വലിയൊരു വാഹനമല്ല, അതിനൊക്കെ കൂടുതൽ ഒന്നും സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മറ്റു പല യാത്രകളും സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മറ്റൊരു പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും, അന്ന് 13 വാർഡായിരുന്നു, ഇപ്പോൾ 21 വാർഡുണ്ട്.
13 വാർഡുകളിൽ എല്ലാ വീടുകളിലും പോയിട്ടുള്ള അപൂർവ ആളുകളിൽ ഞങ്ങളുടെ ടീമായിരുന്നു. അത് എല്ലാ വീടുകളിലും പോയിട്ട് ഇറക്കുക എന്നുള്ളത് ആഴ്ചയിൽ ഒരിക്കൽ മാസത്തിൽ എനിക്ക് പോകാൻ പറയുന്നത്. എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ എം കെ ഗാന്ധി ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. അദ്ദേഹം കുറച്ചുകൂടി മെച്ചപ്പെട്ട ആളായിരുന്നു. സംഭാവന പിരിക്കുന്നത് ഓരോ ആൾക്കായിരുന്നു 1 രൂപയാണ് തന്നെ കേരളത്തിൻ്റെ ഗ്രാമത്തിൻ്റെ വില. അപ്പോൾ ഏത് രീതിയിലും നമ്മളിപ്പോൾ കേരളത്തിന് മീറ്റിംഗിൽ ഇന്നലെ ഈ മാസത്തെ ശമ്പളം കൊടുക്കാൻ പറ്റിയില്ല കേരളത്തിന്. 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒരാഴ്ച വൈകുന്നുള്ള ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു. അപ്പോൾ സാമ്പത്തിക കാരണം കൊണ്ട് കേരളം കൂട്ടില്ല. അത് വലിയ അമ്പാനിക്ക് പറയാൻ പറ്റില്ല, അഡാനിക്ക് പറയാൻ പറ്റില്ല, മോഡിക്ക് പോലും പറയാൻ പറ്റില്ല ഓഫർ. അല്ലാത്ത കാരണം കൊണ്ട് എപ്പോൾ വേണമെങ്കിൽ കൂട്ടാന്നുള്ളൊരു ഓഫർ മുന്നേ പറഞ്ഞിരുന്നു. അതിൻ്റെ ഉറപ്പായിട്ട് ഇപ്പോഴും നമ്മൾ പറയുന്നു. അപ്പം അതിജീവനത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂട്ടു നിൽക്കുക എന്നുള്ളതിൽ അത് ഒരു ഇഫക്റ്റീവ് മീഡിയ അല്ല മീഡിയം എന്നുള്ള രീതിയിലാണ് കേരളത്തിൻ്റെ റോളായിട്ട് നമ്മൾ കരുതുന്നത്. അപ്പോൾ പ്ലാച്ചിമട ഉൾപ്പെടെയുള്ള അനേക ജനീയ സമരങ്ങൾ, പ്ലാച്ചിമട കുറച്ചുകൂടി ഫേമസ് ആയി, പക്ഷെ ഫേമസ് ആവാതിരിക്കുകയോ നൊട്ടോറിയസ് ആയിട്ട് തുടരുകയോ എന്നാൽ വളരെ അത്യന്തം പ്രസക്തമായിട്ട് പരാജയപ്പെടുകയും ചെയ്ത അനേക സമരങ്ങൾ കേരളത്തിൽ ഏകദേശം 200 വൈവിധ്യമേറിയ വിഷയങ്ങളുള്ള സമരങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് ഈ കോവിഡിന് ശേഷമുള്ള കാലയളവിലും കഴിഞ്ഞ 5 വർഷത്തിന് ശേഷമുള്ള കാലയളവിലും അങ്ങനെയുള്ള ഒരു സംഗതി സംഭവിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷമുള്ള 2021 ഉള്ള 21 നിർദ്ദേശങ്ങൾ നമ്മൾ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഹോമോ ദേവസും ഹോമോ സാപ്പിയൻസും എഴുതിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള പുസ്തകം വായിച്ചിട്ടുള്ള 2 പേരെ എൻ്റെ പരിചയത്തിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാരുള്ളൂ. ഒന്ന് നമ്മുടെ പിണറായി വിജയൻ, 2 മോദി. അതായത് എല്ലാ അർത്ഥത്തിലും സ്വകാര്യത നശിപ്പിക്കുകയും ഡാറ്റ മതം നടപ്പാക്കുകയും ചെയ്യും, പോലീസിനെ കൂട്ടുകയും മനുഷ്യൻ്റെ എല്ലാ അന്തസ്സും ചോർത്തി കളയുന്ന ശ്രമിക്കുന്ന അന്തസ്സും മനുഷ്യാവകാശവും നീതിബോധം തകർക്കുന്ന പ്രതീക്ഷയും സ്വപ്നങ്ങളും തകർക്കുന്ന ഭീകരമായിട്ടുള്ള വികസന പ്രവർത്തനം ക്രൂരമാർന്ന പോലീസിംഗ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പുസ്തകത്തിൽ പറയുന്ന 20 നിർദ്ദേശങ്ങളിലെ പ്രധാന 4 നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും വായിക്കുന്നതിന് മുന്നേ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും വായിച്ചതിന് ശേഷം വായിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഞാൻ ഒരു ഊഹം പറയുന്നതാണ്, വായിച്ച പോലെ അക്ഷരം പ്രതി നടപ്പാക്കിയിട്ടുള്ള ആൾക്കാരാണത്. അപ്പോൾ പോലീസിങ്ങിനെതിരായിട്ടുള്ളൊരു പ്രവൃത്തി എന്ന് പറയുന്നത് സോഷ്യൽ എഡ്യൂക്കേഷൻ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു പഴയ നക്സലേറ്റുകൾ ചെയ്യുന്നത്. അത് ഇഫക്റ്റീവ് ആയിരുന്ന മാർഗമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. അഹിംസാത്മകമായുള്ള സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സ്വയം സമർപ്പണമായിരുന്നു പിന്നീടുള്ള കുറേ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കേരളം എടുക്കുന്ന മാതൃകയായിട്ടുള്ളത്. കേരളത്തെ പറ്റി മുഴുവനായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ അനേക ദിവസങ്ങൾ വേണ്ടി വരും. അതെൻ്റെ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു പ്രശ്നമാണ്. പക്ഷേ ഭാഗ്യവശാൽ ശരത്തുണ്ട്. കഴിഞ്ഞ 18 വർഷമായിട്ട് ശരത്ത് കേരളത്തിലുണ്ട്. ശരത്തിൻ്റെ ജീവിതത്തിന്റെ ഏകദേശം 90% സമർപ്പിച്ചിരിക്കുന്നത്, 18 മുതൽ 20 മണിക്കൂർ വരെ സമർപ്പിച്ചിരിക്കുന്നത്. അത് നല്ല രോഗത്തിന്റെ ലക്ഷണമല്ല, അങ്ങനെ സമർപ്പിച്ചത് കേരളത്തിന് വേണ്ടിയിട്ടാണ്. ആൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ അപ്പോൾ പക്ഷേ ആൾക്ക് ഓർമ്മയസ് ആയിട്ട് പറയാൻ പറ്റും. ഞാൻ പറയാൻ വന്ന ഒരു പോയിന്റ് വെച്ചാൽ ജീവിതത്തിന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം പ്രസന്റ് ചെയ്യാന്നുള്ള ഒരു ഭാഗമായിട്ടായിരിക്കും ഓരോരുത്തരും സോഷ്യൽ വർക്കോ അല്ലെങ്കിൽ ആന്റി സോഷ്യൽ വർക്കോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതായത് ഏത് ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്തിരിക്കുന്നു, നമുക്ക് മനസ്സിലാവുന്നത് വളരെ ആശാവഹമായിട്ടുള്ള സംഗതിയല്ല. നമ്മൾ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നു, അത് സമ്പത്ത് തരുന്നുണ്ടെങ്കിലും നമ്മളുടെ ആരോഗ്യത്തെ നമ്മളുടെ ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്നതെന്ന് തിരിച്ചറിയുന്ന നമ്മൾ വിടുന്നു. നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നു, നമുക്ക് സോഷ്യോളജിയിൽ താല്പര്യം മനസ്സിലാവുന്നു. എം എസ് ഡബ്ല്യു പഠിക്കുന്നു, നമുക്ക് അന്യ സോഷ്യൽ വർക്കിലാണ് താല്പര്യം എന്നാണ് മനസ്സിലാവുന്നത്. ഞാൻ അവരുദ്ദേശിച്ച് പറഞ്ഞല്ല. അപ്പോൾ ഇത്തരം സംഗതികളിൽ കൂടെ നമ്മൾ വേറെ ചില സംഗതികളായിരിക്കും, ചിലപ്പോൾ നിശബ്ദമായിരിക്കും. ഇപ്പോൾ മിനിമലിസത്തെ കുറിച്ച് പുസ്തകം വായിച്ചപ്പോൾ തോന്നിയത്, അതായത് എല്ലാ ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ പിന്നെ കുറേ കുറച്ച് നമുക്ക് പരിഹാരം ഉണ്ടാവുന്നുള്ള രീതിയിലേക്കായിരിക്കും ചിലപ്പോൾ എത്തിയിരിക്കുക. പക്ഷേ നടന്നു വന്ന വഴികളും അതേപോലെ കടന്നു വന്ന വഴികളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതും മാത്രമല്ല, വളരെ പ്രസക്തമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കൈമാറാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, നിശബ്ദം മാത്രമായിരിക്കും കൈമാറാൻ പറ്റിയിട്ടായിരിക്കുക. അപ്പോൾ കരുണ്യ നീതിബോധം പ്രോത്സാഹിപ്പിക്കുകയും താരതമ്യേനെ മറ്റുള്ള ദ്രോഹിക്കുന്ന ഒരളവ് കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തനം എങ്ങനെ സാധിക്കാന്നുള്ള എൻ്റെ ഒരു അന്വേഷണത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം സാധിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. എനിക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല. അടിസ്ഥാനത്ത് കൊടുക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ഭീമൻ ഗുരുജി എന്ന് പറഞ്ഞ ഗാന്ധിയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ശിഷ്യനായിട്ടുള്ള പാലക്കാടുകാരൻ മരിച്ചു പോയി ഭാഗ്യവശാൽ 6-8 വർഷം മുന്നേ. അദ്ദേഹം ഇപ്പം നിലവിലില്ലാത്തൊരു മാസികയില് മറ്റേ ഡോക്ടർ കെ രവീന്ദ്രേഷൻ എന്ന് പറഞ്ഞ ഗാന്ധിയനായിട്ടുള്ള ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന എഴുത്തുകാരും സാഹിത്യകാരനാണ് പിന്നീട് തീർന്ന അദ്ദേഹം എഡിറ്റ് ചെയ്തിരുന്ന പൂർണ്ണോദയ മാസികയിലുള്ള ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അടിസ്ഥാനത്ത് കൊടുക്കുന്ന വിദ്യാഭ്യാസം. അങ്ങനെ അടിസ്ഥാനത്ത് കൊടുക്കുന്ന വിദ്യാഭ്യാസം വേണ്ടത്ര ഇല്ലാതിരിക്കുന്നുള്ള പ്രതിസന്ധിയിൽ ആക്കപ്പെട്ട മലയാളി സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മളാലാവുന്ന രീതിയിലുള്ള ചില മാധ്യമത്തേക്കാൾ കൂടുതലായിട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉള്ള ഒരു മീഡിയ ആയിട്ടും കേരളത്തിൽ നമ്മൾ സ്വയം സമർപ്പിക്കാനും ശ്രമിക്കുന്നത്. അപ്പോൾ അച്ചടിച്ച കേരളീയം 2021 വരെ ഏകദേശം അല്ല 2020 വരെയുള്ള അച്ചടിച്ച കേരളീയം 1998 തുടങ്ങിയിരുന്ന കേരളീയം കേരളീയ 5000 കോപ്പി ആയിട്ട് തുടങ്ങിയിരുന്ന പത്രഫോമിലുള്ളതാണ്. അവിടെ ഒന്ന് നമ്മൾ കടന്നു വരുന്ന വാതിലിൻ്റെ അവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ടാബ്ലോയിഡായി. ടാബ്ലോയിഡ് എന്ന് പറഞ്ഞാൽ വേറൊരു മുഖമായിരിക്കും ഉണ്ടാവുക, പിന്നെ മാസിക രൂപത്തിലായിരുന്നു. പക്ഷെ അതല്ല കേരളീയം എന്ന് പറയാനാണ് ഞാൻ അടുത്ത എൻ്റെ ഭാഗത്തിൽ ശ്രമിക്കുന്നത്. സമയം കഴിഞ്ഞു തോന്നുന്നു, 3 മണി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അഞ്ചത്തി പോലെ നിങ്ങൾക്ക് 3:05 ആയിട്ടുണ്ട്. ഒരു മിനിറ്റിൽ ഇത് ആദ്യമായി അവസാനിക്കും. ശരത് പ്രശ്നം വിദഗ്ധയായിട്ട് പറയും, ബാക്കിയുള്ള ചോദ്യങ്ങളായിട്ട് നിങ്ങൾ വരുന്നേ വരിക്കുന്നു. അച്ചടിക്കാത്ത കേരളീയം എന്ന് പറയുന്നത് അടി കൊടുക്കും അടി വാങ്ങിച്ചിട്ടുള്ള അനേക കേരളീയ കേരളീയ
നിലാവ് കൂട്ടായ്മകൾ, പരിസ്ഥിതി സമ്മേളനങ്ങൾ, ജനകീയ സമരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ വർക്കുകൾ മുതൽ, റിസർച്ച് വർക്ക് മുതൽ, സപ്പോർട്ട് വർക്ക് മുതൽ, അതുപോലെ തന്നെ നിലാവ് പാട്ട് കൂട്ടായ്മകൾ, പരദോഷണ കൂട്ടായ്മകൾ, തമാശിപരതല്ല പരദോഷം എന്ന് പറയുന്നത്, പ്രദോഷം എന്ന് പറഞ്ഞാൽ മലയാളം അറിയുന്നറിയില്ല, അപ്പോ അത്തരം സംഗതികളിൽ കൂടെ ആൾക്കാരുടെ എക്സ്പ്രഷനും അതുപോലെ തന്നെ വൈകാരിക ഭക്ഷണത്തിന്റെയും അമാവാസിയുടെയും മറ്റു സംഗതികളിലും യാത്രകളിലെയും സൈക്കിൾ യാത്രകളും മുതൽ പലതും കേരളത്തിന്റെ മറ്റു പലരും സഹകരിച്ചും നമ്മൾ തരും. അതുപോലെ പുസ്തകം പബ്ലിഷ് ചെയ്യല്, അതുപോലെ തന്നെ സമ്മേളനങ്ങള്. അപ്പോ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ കേരള ഓഫീസ് റെയ്ഡ് ചെയ്യപ്പെട്ടുണ്ട്. ഈ ഓഫീസല്ല, പൊക്കലയിലുള്ള നമ്മളുടെ ആദ്യത്തെ ഓഫീസാണ്. കേരളം റെയ്ഡ് ചെയ്യപ്പെട്ടിപ്പോ സ്വാഭാവികമായിട്ടും ഈ നേരത്തെ ഞാൻ പറഞ്ഞതിന്നലെ ഒരു പോയിന്റ് ഉണ്ട് അത്, പക്ഷെ അത് ഇവിടെ പ്രസക്തമാണെന്ന് എനിക്കറിയില്ല. ഹിംസാത്മക സാമ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിംസാത്മക പ്രവർത്തനം എനിക്കറിയാം, പക്ഷെ ഇതുപോലെ അറിയാതെ ആൾക്കാരെ എനിക്ക് ചിലപ്പോൾ ഹിംസ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് മാവോയിസ്റ്റ് സോഷ്യൽ വർക്ക്, മാവോയിസ്റ്റ് മോഡൽ സോഷ്യൽ വർക്ക് എന്ന് പറയാൻ പറ്റില്ല, പല രീതിയിൽ ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ട് എക്സ്ട്രീം ലെഫ്റ്റിന്റെ കാര്യത്തിലുള്ളത് കുറച്ച് അക്രമ മാർഗം എന്നുള്ളതല്ല, അക്രമത്തെ ചെറുക്കുന്നത് എങ്ങനെയാണെന്നു പറ്റിയുള്ള കാര്യത്തിൽ ഇക്കാര്യത്തിൽ ഗാന്ധി ചില കാര്യത്തിൽ മാതൃകയാണ്, ശക്തമായിട്ടുള്ള മാതൃകയാണ്. പക്ഷെ നമ്മൾ ഹിംസ നേരിടുമ്പോൾ ഗാസയിലെ യുദ്ധത്തിന് ജീവിതം തകർന്നു പോകാനിരിക്കുന്ന കുഞ്ഞ്, സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആശുപത്രിയിൽ ഇരിക്കുന്ന ആളെങ്ങനെയാണ് ഹിംസാത്മായിട്ട് യുദ്ധത്തെ ചെറുക്കുക എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അത് ആയുധെടുത്തിട്ടുള്ള ചെറുക്കൽ അത് അക്രമമായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ചർച്ച വിഷയം തർക്ക വിഷയമാക്കാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ പ്ലാച്ചിയുടെ സമരത്തിൽ പ്ലാച്ചിയുടെ കമ്പനി ആൾക്കാരെല്ലാം കൂടി ജനാധിപത്യത്തിലായിട്ട് തീരുമാനിച്ച് വളരെ വിശദമായിട്ട് ആ കമ്പനിനെ അവിടെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ഉപേക്ഷിക്കാം എന്നുള്ള തീരുമാനിക്കുന്നു. അത് കൈയടക്കുക എന്ന് പറയുന്നത് ഹിംസാത്മക സമരമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഒരു രഹസ്യപ്രവൃത്തി വഴിക്കോ അത് ഏകപക്ഷീയമായിട്ടോ ആൾക്കാരെ തീരുമാനത്ത് ചെയ്യുന്ന ഒരു സംഗതി ബോംബ് വെച്ച് തകർത്തിട്ടുണ്ടെങ്കിൽ അതിന് സാമൂഹികമായിട്ട് കമ്പനി ചിലപ്പോൾ അവിടെ തൽക്കാലം പോവേക്കാം. അനേക കമ്പനികളുടെ സമരങ്ങൾ അങ്ങനെയാണ് പരാജയപ്പെടുന്നത്, ഉള്ളിൽ നിന്നുള്ള പരാജയപ്പെടുത്തുക അങ്ങനെയാണ്. പക്ഷെ ആ ആൾക്കാരുടെ മനസ്സിൽ കൊക്കോള കൊള്ള തുടരുക തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ പ്ലാച്ചിമയുടെ സമരം കേരളത്തെ കേരളം നൂറ്റി ജില്ലാനെ പ്രത്യേക പതിപ്പുള്ളവർക്കായിരുന്നു. അത് നമുക്ക് 5000 കോപ്പിയിൽ തുടങ്ങിയിരുന്നത്, 10000 കോപ്പികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മെച്ചപ്പെട്ട് വന്നപ്പോൾ 1000 കോപ്പിയിലേക്ക് നമ്മൾ വളർന്നു. ഞാൻ പറഞ്ഞത് ബോധപൂർവം പറഞ്ഞാണ്, 1000 കോപ്പിയിൽ കേരളത്തിന്റെ പ്രത്യേക പതിപ്പുകളും തുടർച്ചയായിട്ട് സമരത്തിന് വളരെ സഹായകരമായിരുന്നു പല തരത്തിൽ. ഇപ്പോഴും കേരളത്തിന്റെ ആർക്കൈവ് നിങ്ങൾ നോക്കിയോ, കോപ്പി ലെഫ്റ്റ് പോളിസിയിൽ തയ്യാറാക്കിയുള്ള ആർക്കൈവ് നിങ്ങൾ നോക്കാൻ ഇടയുണ്ടെങ്കിൽ ഈ സമരങ്ങളിലെ ബേസിക് ഡോക്യുമെന്റ് ആയിട്ട് റിസർച്ചിന് ഉപയോഗിക്കുന്ന സംഗതിയാണ്. അപ്പോ അത് പറയുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് ബോറടിക്കുന്നതായതുകൊണ്ട് ഒരു തമാശ പറയാം, ഒരു ബ്രേക്ക്. അതായത് എന്റെ കേരളം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് കേരളത്തെ പറ്റി എഴുതിയിട്ടുണ്ട്, ഒന്ന് ചിന്തരവി, രണ്ട് അതിനേക്കാൾ പുള്ളി ചിന്തിച്ചുകൊണ്ടിരുന്ന ബാലഭാസ്കരൻ. ഭാഷ പരീക്ഷയിൽ എന്റെ കേരളം എന്ന് വരച്ചിട്ടാണ് ആൾ എഴുതിയിരുന്നത്. അപ്പൊ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ചറെ പറ്റി എഴുതിയിരുന്നു. കഴിഞ്ഞ 28 വർഷമായി ആദിവാസി മേഖലയെ കുറിച്ച് ആദിവാസി പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെയും ഒരു ആദിവാസി ഒരിലും പോയിട്ടില്ല. ഒരാളെ വരച്ചിട്ട് ഹൈലൈറ്റിൽ എഴുതിയിരുന്നു. അതേപോലെ പലതും എഴുതിയിട്ടുണ്ട്, കൊക്കാലിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഏത് നിമിഷവും 5 വരാവുന്ന മോട്ടോർ സൈക്കിളിൽ മുന്നിൽ നിന്നിട്ട് വളവുണ്ട് കൊക്കാലിൽ, തൊട്ടപ്പുറത്ത് കേരളങ്ങളുകൊണ്ട് പറഞ്ഞു തന്നുള്ളൂ ഓഫീസർ. അപ്പോ ഈ നമുക്ക് ബന്ധപ്പെട്ട വയലിൽ നമ്മൾ ഫീൽ ചെയ്യോ, വൈകാരിയായിട്ട് ഫീൽ ചെയ്യുന്നത് മോശപ്പെട്ട കാര്യമായിട്ടോ അല്ലെങ്കിൽ അനാവശ്യകാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല, അത്യാവശ്യ കാര്യമായിട്ട് അടിയന്തരമായിട്ട് കാര്യം ബേസിക്കായിട്ടുള്ള കാര്യം വരുന്നുണ്ട്, അതിൻ്റെ ഇംബാലൻസുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ എല്ലാത്തിനും ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഫീൽ ചെയ്ത് പഠിക്കാൻ പറ്റുന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ അപ്പോൾ നമുക്ക് ടച്ച് ചെയ്യുന്ന ഫീൽ ചെയ്യുന്നതായിട്ടുള്ള സംഗതികളായിരിക്കും കേരളത്തിൽ മിക്കവാറും കവർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ റെയ്ഡിനെ തുടർന്ന് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ പല ജനകീയ സമരങ്ങളോടും ജനകീയ പ്രശ്നങ്ങളോടും ബന്ധപ്പെട്ട് സംഘാടകരോ സഹസംഘാടകരോ സമരപ്രവർത്തകരോ സമരസഹായ പ്രവർത്തകരോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഗവേഷണ സഹായ പ്രവർത്തനമൊക്കെയായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് പല കാരണം കൊണ്ട്, കേരളത്തിൻ്റെ ഫോക്കസിൽ വന്നുകൊണ്ട്. പക്ഷെ ആ സമയങ്ങളിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിരുന്നു. മറ്റേ അതിന് മുന്നേ തീരുമാനം തന്നെയാണ്, കുറച്ചുകൂടി നമ്മൾ ചില ആൾക്കാരുടെ സൗഹൃദങ്ങളും സ്നേഹങ്ങളും ബന്ധങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായിട്ട് അക്രമ സമരങ്ങളോടുള്ള സമീപനം കുറച്ചുകൂടി പരസ്യപ്പെടുത്തേണ്ടി വന്നിരുന്നു. അത് ഈ കേരളത്തിന്റെ നിലനിൽപ്പോ കേരളത്തിന്റെ പ്രസക്തിയോ കുറയ്ക്കുകയോ കൂട്ടുകയോ ഇവിടെ പ്രസക്തമായിട്ടുള്ള സംഗതിയല്ല. പക്ഷേ ഒരു കേരളയെ തുടങ്ങാനുള്ള സാഹചര്യത്തെ പറ്റി പറയുമ്പോൾ കേരളീയം തുടരാനുള്ള സാഹചര്യത്തെ പറ്റിയുള്ളതിൽ സ്നേഹപൂർവമായ സാമൂഹ്യ പ്രവർത്തനം സാധ്യമാണോ, അഹിംസാത്മകമായുള്ള സാമൂഹ്യ പ്രവർത്തനം സാധ്യമാണോ, രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ സംവിധാനങ്ങളെ കുറിച്ച് സ്ട്രക്ചറിങ് ദ സിസ്റ്റം എന്നുള്ള സിസ്റ്റമിക് ക്രൈമിനെതിരായിട്ടുള്ള സാധ്യത എന്നുള്ള കൂടി നമ്മളുടെ മാസികയുടെ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന അടിയന്തര വിഷയവും ദൈനംദിന വിഷയമാണെന്നുള്ളത് കൂടി സൂചിപ്പിക്കാനുള്ളതാണ്. വലിയ ആശാവാദങ്ങൾക്ക് യാതൊരു സംഗതികളില്ല.
കടബാധ്യതകളും പ്രയാസങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഒരു ഏകദേശം ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1.5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ സുഹൃത്ത് എം കെ ഗാന്ധി പറഞ്ഞ പോലെ തന്നെ മുന്നേ 150 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരുന്നു 1922 വർഷങ്ങൾ നടന്നതെന്ന് പറയാം. കോടി കണക്കാക്കാൻ പറ്റുന്നത് നമ്മുടെ പണത്തിന്, സമയത്തിന്, അധ്വാനത്തിന്, സ്നേഹത്തിന്, ബന്ധത്തിന്, ഭക്ഷണത്തിനൊക്കെയും പണമൂല്യത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതായിരുന്നു വരുന്നത്. അപ്പോൾ ഇത് തുച്ഛമായിട്ടുള്ള സംഗതിയാണ്. ഇൻഡിപെൻഡൻറ്റ് പബ്ലിക് സ്പിരിറ്റഡ് മീഡിയ ഫൗണ്ടേഷൻ്റെയും കൂടി സപ്പോർട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു സപ്പോർട്ടും നൽകുന്നത്. അപ്പോൾ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്നത് ട്രസ്റ്റായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെങ്കിലും അതൊരു കോമൺസിൻ്റെ അല്ലെങ്കിൽ കോമൺ ട്രസ്റ്റിഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഗതി കൈകാര്യം ചെയ്യുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കേണ്ടായിരിക്കും, അതിനെല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റുന്ന യോഗ്യത എനിക്കില്ല. ഉത്തരം ആവശ്യമില്ലാത്തതായിരിക്കും പലതും. സ്വയം അന്വേഷിക്കാൻ സഹായിക്കായിരിക്കും. അശ്വിക്കിന് കൈമാറുന്നു ശരത്. ശരത്തേട്ടനെ കേൾക്കാൻ മതി. ചെറിയ സംഗതികൾ താങ്ങാൻ പറ്റില്ല. സംഗതി സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോ തൃശ്ശൂരുള്ള പല ആളുകളും പരിചയപ്പെട്ടുണ്ട്. പക്ഷെ തൃശ്ശൂര് നമ്മളിപ്പോ ഒരു തൃശ്ശൂർ പോലെ സ്ഥലത്തെത്തുമ്പോൾ ഒരിക്കലും വിസിബിൾ അല്ല. കേരളീയം പോലെ ഒരു സ്പേസ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഉണ്ട്, വിസിബിൾ ആയിട്ട് ഈ നഗരത്തിന്റെ അടുക്ക് തന്നെയുണ്ട്. പക്ഷെ ആളുകള് ഇപ്പം ആരെങ്കിലും പരിചയപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരെങ്കിലും കേരളീയം ഒരു സ്ഥാപനം ഉണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഉള്ളിലാണ്. അത്രയും നമ്മൾ നഗരത്തിന് നടക്കുകയാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം എല്ലാ ഓൾട്ടർനേറ്റീവ്സിനും ഉണ്ടാവും. ചെറിയൊരു ഫിസിബിലിറ്റി എന്ന് പറയുന്നത് വേറെ രീതിയിൽ കുറവായിരിക്കാം. ഇപ്പൊ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ തൃശ്ശൂർ നമ്മൾ അറിയുന്ന പല മീഡിയ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, നമ്മൾ അത് ഭയങ്കര വിസിബിൾ ആയിരിക്കും, നമുക്ക് നമ്മളോട് എത്തിപ്പെട്ടേക്കാം. പക്ഷെ കേരളീയം എന്ന് പറയുന്നത് ഇത്രയും വിസിബിൾ ആയ ഒരു സ്പേസിലാണെങ്കിലും ഇവിടെ അങ്ങനെ ഇപ്പോൾ അറിവ് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യാതെ നമുക്ക് എത്തിപ്പെടാൻ സാധ്യത കുറവാണ്. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് കേരളത്തിൽ പരിചയപ്പെടാൻ കുറച്ച് ആളുകൾക്ക് ഒരു അവസരം ഉണ്ടാക്കിയെന്നുള്ള സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ തന്നെ കേരളീയം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ പരിചയപ്പെടാനായിട്ടൊക്കെയുള്ള സാധ്യതകളുള്ളൂ. ഞാനും കേരളീയം പരിചയപ്പെടുന്നതാണ്. കാരണം കേരളീയം അല്ലാതെ വിസിബിൾ ആവൂല. കാരണം ഒരു എത്രയായാലും നമുക്ക് മറ്റ് വലിയ മാധ്യമങ്ങളുടെ അത്രയും ഒരു പെനിട്രേഷൻ സാധ്യതയുള്ളൂ. അത്രയും ആളുകളിലേക്ക് എത്താനുള്ള സാധ്യതകൾ പ്രിന്റ് ആയിരുന്ന കാലത്ത് വളരെ ഇതിലും വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴി ആളുകളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കുറവായിരിക്കും. തീർച്ചയായിട്ടും കേരളീയം പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ വിസിബിലിറ്റി കുറവായിരിക്കും. ഒന്നാമത് അത് ഇപ്പോൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള പോപ്പുലറായ വിഷയങ്ങളല്ല കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത്തരം അൺപോപ്പുലറായ വിഷയങ്ങൾക്കുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഉള്ള ഒരു ഇനിഷ്യൽ പുഷ് വളരെ കുറവായിരിക്കും. അതിൻ്റെ അൽഗോരിതങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളീയ അറിയുക എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് കേരളീയത്തെ ആളുകളെ അറിയിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ് കേരളത്തിലെ എല്ലാ കാലത്തും പുതിയ പുതിയ ആളുകളും സുസൃതനടക്കം ഉള്ള പല ജനറേഷൻസ്. ഞാനുള്ള കാലത്ത് തന്നെ ഇപ്പോൾ ഞാൻ 2007 ശേഷം പരിപോഷണം എന്നിടയിൽ ഷം കഴിയുന്നു. അതിനിടയിൽ പല ജനറേഷൻസ് ഇപ്പോൾ ഇവരുടെ അടുക്കമുള്ള പല ജനറേഷൻസ് വന്നു പോയിട്ടുണ്ട്. ഈ ജനറേഷൻസ് ഒക്കെ വന്നു പോയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ കേരളീയത്തെ ആരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് എക്സിബിഷൻസിന് പോകുമായിരുന്നു കേരളീയമായിട്ട്. അപ്പോൾ അങ്ങനെ എക്സിബിഷനിലൂടെ പരിചയപ്പെട്ടതോ അല്ലെങ്കിൽ പ്രോഗ്രാമിലൂടെ പരിചയപ്പെട്ടതോ അങ്ങനെയൊക്കെയാണ് ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ കേരളത്തിൽ പൊതുവേ നമ്മൾ മറ്റ് മാധ്യമങ്ങളൊക്കെ നമുക്ക് അല്ലാതെ അറിയാം. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും ഇൻസ്റ്റീമായിട്ടുള്ള മാധ്യമങ്ങൾ അറിയാനുള്ള മറ്റ് ചാനലുകളുണ്ട്. പത്രം നമ്മൾ ജനിക്കുമ്പോഴേ അറിയുന്നു. നമ്മുടെ വീടുകളിലൊക്കെ ഏതെങ്കിലും ഓറിയൻറ്റേഷനിൽ ഒരു പത്രം വരുത്തുന്നുണ്ടാവും. മറ്റ് ടെലിവിഷൻ പോലുള്ള മീഡിയയിലൂടെ നമ്മൾ മറ്റു മാധ്യമങ്ങൾ അറിയുന്നു. പക്ഷേ കേരളീയം പോലുള്ള മാധ്യമങ്ങൾ അറിയാനായിട്ട് ഈ ഇത്തരം ഒരു കമ്മ്യൂണിറ്റി പോലെയുള്ള രീതിയിലുള്ള ശ്രമങ്ങളാണ് കുറച്ചും കൂടി സാധ്യമായിട്ടുള്ളത്. ഞാനും അങ്ങനെ ഒരു സുഹൃത്ത് വഴിയാണ് കേരളത്തെക്കുറിച്ച് അറിയുന്നത്. ഞാനും ഞാൻ മാധ്യമപ്രവർത്തനം പഠിച്ചതാണ്. എന്നെ കഴിയുന്ന സമയത്ത് മറ്റു മാധ്യമങ്ങളിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാതെ നിൽക്കുന്ന സമയത്ത് കേരളീയം പോലൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ അതറിയുന്നതും കേരളീയം നമ്മളിലേക്ക് എത്തുമായിരുന്നില്ല. കേരളീയത്തെ വേറെ ആൾ പരിചയപ്പെടുത്തായിരുന്നു. പരിചയപ്പെടുത്തൽ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തതിൽ ആശിക്കിനോട് അധികം നന്ദി അറിയിക്കുകയാണ്. പുതിയ വേറൊരു ജനറേഷനോട് ഇത് പരിചയപ്പെടുത്താൻ നടത്തുന്ന ഒരു ശ്രമം. അപ്പോ കേരളത്തിൻ്റെ ഒരു കുറച്ച് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. പിന്നെ കേരളീയ ഒരു കേരളീയം കണ്ടിട്ടുണ്ടോ നിങ്ങൾ വരുന്നതിന് മുമ്പ് അങ്ങനെ ഈ യാത്രയുടെ ഭാഗമായിട്ട് എന്താണ് പ്ലാറ്റ്ഫോം എന്ന്? ഞാൻ സ്ഥിരം വായിക്കുന്നതാണ് കേരളത്തിന്റെ വെബ്സൈറ്റ്. അല്ല, ഞാൻ സ്ഥിരം വായിക്കുന്നതാണ് പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞ കേരളം തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഒരു ഒബ്ജക്റ്റീവിനകത്ത്
ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു കേരളം എന്നുള്ള സ്പേസ് മലയാളം എന്നുള്ള ഭാഷ തന്നെ ഒത്തിരി മാർഗങ്ങളുള്ള ഒരു പ്രദേശമാണ്. പൊതുവെ മറ്റ് സംസ്ഥാനത്തുള്ള മറ്റ് പ്രാദേശിക ഭാഷകളേക്കാൾ കൂടുതലാണ് ഇവിടെ മാധ്യമങ്ങളുടെ ഒരു ഇന്നെന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു ആധിക്യമുള്ള സ്ഥലമായിട്ടാണ് കേരളം പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പ്രിന്റ് പ്ലാറ്റ്ഫോം ഉള്ള കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഡിജിറ്റൽ വന്നപ്പോൾ മാത്രം ഡിജിറ്റൽ വന്നപ്പോൾ വല്ലാണ്ട് കൂടി. പ്രത്യേകിച്ച് വെബ്സൈറ്റുകളാണെങ്കിലും ഇപ്പോൾ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളാണെങ്കിലും ഒക്കെ മീഡിയ എന്നുള്ള ഒരു നമ്പർ വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ എത്രത്തോളം മാധ്യമങ്ങളുണ്ടോ അത്രത്തോളം റിസീവ് ചെയ്യാനോ ആളുകളുള്ള ഒരു സ്പേസാണ്. ആർക്കും ഒരു നമ്പർ കുറവൊന്നുമല്ല, പുതിയ മാധ്യമങ്ങൾക്കും അവരുടെ ഓഡിയൻസ് നമ്പറൊക്കെ കുറവൊന്നുമല്ല, കേരളത്തിനും ഇപ്പം തീരെ കുറവല്ല. അപ്പോൾ എല്ലാ തരത്തിലുള്ള മാധ്യമ രൂപങ്ങളും വേറെ തരത്തിൽ റിസീവ് ചെയ്യാൻ ആളുകളുള്ള അല്ലെങ്കിൽ അത്രയും വായിക്കുകയും മാധ്യമങ്ങളുടെ വിവരങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും മാധ്യമങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്കൊരു പ്രത്യേക റോളുണ്ട് കേരളത്തിൽ, പ്രത്യേകിച്ച് മലയാള ഭാഷയിൽ എന്നുള്ള രീതിയിൽ. പക്ഷേ അതേസമയം വേറിട്ട് നിൽക്കുന്ന ആളുകൾ ഭയങ്കര കുറവാണ്. പൊതുവെ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് പോകുന്ന മാധ്യമങ്ങൾ തന്നെയാണ് കൂടുതലും. അപ്പം ആ ഒരു സമയത്ത് കേരളീയം ഇപ്പോൾ 98 വരുമ്പം കേരളീയം പൊതുവിൽ സ്വീകരിച്ചിരുന്നൊരു കാര്യം. ഞാൻ 2007 വന്നിട്ട് ബാക്കി ഇങ്ങനേക്കുള്ളൊരു 10 ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എനിക്കറിയുന്ന അതിൻ്റെ ഒരു നടത്തിപ്പ് ഹിസ്റ്ററി പറഞ്ഞു. പക്ഷെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് നോക്കി മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കേരളീയം 98 മുതൽ കേരളത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കേരളീയം പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ കേരളീയം സെലക്ട് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് അന്ന് പൊതുവിൽ ഇപ്പം ഞാൻ പത്രം വായിച്ച് വളർന്നവരാളാണ്. ചെറുപ്പത്തിലേ നമ്മൾ പത്രം വായിക്കാൻ ശീലിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പം അത്രയൊരു 9 ക്ലാസ് ഒക്കെ തൊട്ട് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള വായനശാലയിൽ നിന്ന് പത്രം വായിച്ചിരുന്നുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ പത്രം വായിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ നമ്മൾ അറിയ വാർത്തകളല്ല. ഞാനിപ്പോൾ 98 കേരളീയം വരുന്നത്. ഇപ്പം 98 ഞാൻ നന്നായി പത്രം വായിച്ചിരുന്നതാണ്. ഞാൻ 8 ക്ലാസ്സിലേക്ക് അത്യാവശ്യം പത്രം വായിച്ചിരുന്നു. അപ്പോൾ പത്രം വായിച്ചിരുന്ന ഒരു സമയത്ത് അന്ന് പത്രങ്ങളിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നീട് 98 കേരളീയം, പിന്നീട് കേരളീയത്തിൽ 2007 വന്ന ശേഷം ഞാൻ കേരളീയം വായിച്ചു നോക്കുമ്പോൾ ഞാൻ അറിഞ്ഞൊരു ലോകമേ അല്ല. കേരളീയൊരു പത്രരൂപത്തിലായിരുന്നു 98 പക്ഷെ അന്ന് നമ്മൾ കാണുന്ന, പിന്നെ ഇവിടെ വന്ന ശേഷം കേരളീയത്തിൽ ഞാൻ വായിച്ച വാർത്തകളൊക്കെ 2007 ഞാൻ ഫ്രഷായിട്ടാണ് വായിക്കുന്നത്, ആദ്യമായിട്ടാണ് വായിക്കുന്നത് അത്തരം കാര്യങ്ങൾ. അപ്പോൾ അത് എന്തുകൊണ്ടോ നമ്മൾ വായിച്ച പത്രങ്ങളിൽ എവിടെയും, ഇപ്പോൾ ഞങ്ങളുടെ ഒരു നാട്ടിലെ ലൈബ്രറിയിൽ ഏതാണ്ട് 8 പത്രങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരു ലൈബ്രറിയും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത്. കാരണം ഒരു പത്രമല്ല വായിച്ചിരുന്നത്, വീട്ടിൽ തന്നെ 2 തിരുന്നു. അത് ഞങ്ങൾക്ക് ഇപ്പം മാതൃഭൂമിയുടെയോ മനോരമയുടെയോ ഭാരമാരി വരുന്നതിൻ്റെ കൂടെ ദേശാഭിമാനി സ്ഥിരമായിട്ട് വന്നിരുന്നു. കാരണം അത് വേറൊരു രാഷ്ട്രീയ പ്രസിഡന്റിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായി വന്നിരുന്ന സ്ഥലം കൂടിയാണ് വീട്ടിൽ. അപ്പോൾ അങ്ങനെ 2 വീട്ടിൽ തന്നെ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഡാനശാലയിലും പത്രങ്ങൾ അന്ന് പൊതുവെ നല്ല പത്രങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഒരു ഗാംഭീര്യമുള്ള ഒരു സമയമാണ്. 98 എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഈ പരസ്യങ്ങളുടെ ആധിക്യവും പത്രത്തിൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടെ വാർത്തകളുടെ പ്രാമുഖ്യം ഉണ്ടെന്ന സ്ഥലമാണ്. എന്നിട്ട് പോലും ഈ വാർത്തകൾ കേരളത്തിൽ വന്ന ശേഷം ഞാൻ വായിച്ചിട്ടുള്ള കേരളീയം, പഴയ കേരളം എന്താണെന്ന് അറിയാൻ വേണ്ടി വായിച്ചിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെയും നമ്മൾ ആ സമയത്ത് തുടങ്ങിയിട്ടുള്ള കേരളീയം പോലുള്ള മറ്റ് ഈ പാരലൽ സ്ട്രീമിലുണ്ട് എന്ന് പറയുന്ന മറ്റ് പ്രസിദ്ധീകരണങ്ങൾ പലതും നോക്കിയിട്ടുണ്ട്. പടവേദമാണെങ്കിലും അപ്പൊ സീക്ക് റോബിൻ പറഞ്ഞ സീക്കിന്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള സൂചിമുഖിയാണെങ്കിലും അങ്ങനെ ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ചിലപ്പോൾ ഇതേ വാർത്തകൾ വന്നിട്ടുണ്ടാവാം. പക്ഷെ എന്നാൽ പോലും കേരളീയത്തിൽ വന്നിരുന്ന പല കാര്യങ്ങളും കേരളീയത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കേരളീയം മാത്രം റെപ്രസെന്റ് ചെയ്തിരുന്ന കുറേ വിഷയങ്ങളാണ്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും കേരളത്തിന്റെ 98 മുതലുള്ള അല്ലെങ്കിൽ 90 ശേഷമുള്ള കേരളത്തിന്റെ ഒരു പ്രത്യേകിച്ച് എക്കോളജിക്കൽ ഇഷ്യൂസ്, കേരളം കടന്നുപോയിട്ടുള്ള എക്കോളജിക്കൽ ഇഷ്യൂസ്, സാമൂഹ്യ നീതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒട്ടേറെ സമരങ്ങൾ, പ്രത്യേകിച്ച് പ്രവർത്തനം പറഞ്ഞാൽ ബൈൻഡ് ചെയ്ത ഒരു അതിലക്കം നിങ്ങളിലൊന്ന് നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ തന്നെ ഉള്ള ഒരു കുറിപ്പ് അതിൻ്റെ ആദ്യ പേജിൽ നമ്മളൊരു പത്രത്തിൽ എക്സ്പെക്ട് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഒരു പത്രത്തിൻ്റെ 1 പേജിൽ വരാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ള ഒരു കുറിപ്പായിരുന്നത്. അത് മരണശൈലിയിൽ നിന്നും റഹ്മാൻ എഴുതുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ചാലിയാർ പുഴ സംരക്ഷണത്തിനായിട്ട് വർഷങ്ങളോളം സംഘടിച്ചത്, 78 രൂപീകരിച്ചിട്ടുണ്ട് ചാലിയാറിലെ റഹ്മാൻ്റെ സംഘടന. അദ്ദേഹം വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹം ക്യാൻസർ രോഗിയായിട്ടാണ് മരിക്കുന്നത്, 99 മരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആ സമയത്ത് മരണശൈലിയിൽ നിന്നും എഴുതിയ ഒരു കുറിപ്പ് കേരളത്തിന്റെ 1 പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഈ പുഴ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. അപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള മഹോത്സവം എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരിച്ചും മാധ്യമങ്ങൾ ബിർളയുടെ വർഷം ഒരുപാട് കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ബിർളയുടെ ഫണ്ട് കൊണ്ടാണ്. പ്രസ് ക്ലബിന്റെ അവിടെ ബിർളയുടെ പേരോടെ ഉണ്ട്.
ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നിൽക്കുന്ന ബിൽഡിംഗ് ജേണലിസം ഇപ്പൊ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ബിൽഡിംഗ് നിൽക്കുന്നത് ബിർള ഫണ്ടിൽ നിർമ്മിച്ച ബിൽഡിംഗ് ആണ്. പക്ഷെ കോഴിക്കോടിന്റെ ഒരു ചരിത്രത്തിൽ കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണ ചരിത്രത്തിൽ തന്നെ മാവൂരിന് സമരത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഒരു ഇൻഡസ്ട്രി ഇ എം എസ് ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്ന ഒരു ഒരു ഇൻഡസ്ട്രിയാണ്. ഒരു വ്യവസായശാല വരുന്നു, ആ വ്യവസായശാല ഒരു പുഴ മലിനീകരിക്കുന്നു. ഇന്ത്യയിലെമ്പാടും ഈ പറയുന്ന ഒരു ഇൻഡസ്ട്രിയും എക്കോളജിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് മലിനീകരണത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു സമയം തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ കേരളത്തിലും ആ ഒരു കോൺഫ്ലിക്ട് അന്ന് തന്നെ രൂപപ്പെടുന്നു. പ്രാദേശികമായിട്ട് തന്നെ അതിനെതിരെ ഒരു ജനങ്ങളുടെ മുൻകൈയിൽ ഒരു ഒരു സമരസമിതി രൂപപ്പെട്ടു വരുന്നു. ഇദ്ദേഹം ഒരു സാധാരണ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവും, എന്നാൽ അത്യാവശ്യം പാരിസ്ഥിതിക ബോധമുള്ള നല്ല രീതിയിൽ പാരിസ്ഥിതിക ബോധമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ അവരുടെ ഒരു മുൻകൈയിൽ രൂപപ്പെട്ടു വന്ന സമരത്തിന് പിന്നെ കേരളത്തിന്റെ മുഴുവൻ പിന്തുണ ലഭിക്കുന്നുണ്ട്. എം ഡി ജോസ്ലിന്നായാലും സുഗതകുമാരിയൊക്കെ അടക്കമുള്ള ആളുകൾ ആ സമരത്തിലൊക്കെ അനുമതി അടക്കം വന്നിരുന്നു സംസാരിക്കുന്ന ഒരു സമരമായിട്ട് വളരുന്നുണ്ട്. അപ്പൊ അന്ന് ആ സമരത്തിന്റെ ഒരു വാർത്ത പക്ഷെ ഞാൻ ഏതാണ്ട് 98 കേരളം തുടങ്ങിയ ഇറന്നിട്ട് വായിച്ച പത്രങ്ങളിൽ ചെറിയ രീതിയിൽ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ടാണ് അതിന്റെ ഒരു മാധ്യമത്തിൽ അതിന്റെ ഒരു പ്രതിനിധാനം നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് മാവൂർ സമരം എന്താണ് അതിന്റെ പ്രാധാന്യം, എന്തുകൊണ്ട് നമ്മളുടെ ഒരു പുഴ വ്യവസായം മലിനമാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പൊള്യൂഷന്റെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, ഇങ്ങനെ ജനങ്ങൾ വർഷങ്ങളായിട്ട് ഈ കാര്യത്തിൽ സമരം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പക്ഷെ കേരളത്തിന്റെ ആദ്യ ലക്കങ്ങളിൽ തന്നെ ഒന്നാം പേജിൽ വന്നൊരു വാർത്തയാണ്. അപ്പൊ ആ ഒരു പ്രാധാന്യം ഇത്തരം വാർത്തകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തനം എനിക്ക് കുറച്ച് ഇൻസൈറ്റ് തന്നൊരു കാര്യമാണ്. കാരണം എല്ലാം ഇപ്പൊ അതേ തരത്തിൽ നിങ്ങൾ ആദ്യ പേജിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോ ജനിതക മാറ്റം വരുത്തി ഇപ്പൊ ഇപ്പോഴും ഇന്ത്യ വളരെ സജീവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അന്ന് 98 വാർത്തകളിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഇല്ലാതെ പോകുന്ന, എന്നാൽ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ടുള്ള, നമ്മുടെ മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് മാത്രമല്ല മൊത്തം കണ്ടൊരു നിലനിൽപ്പുമായി ബന്ധപ്പെട്ടും ഒരു സസ്റ്റൈനബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടും ഇക്കോളജി എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട അത്തരം വാർത്തകൾ, പിന്നെ നീതിയുമായി ബന്ധപ്പെട്ട്, സാമൂഹ്യ നീതിയായിട്ട് ബന്ധപ്പെട്ട്, മനുഷ്യാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ സമരങ്ങൾ, അത്തരത്തിൽ ഒരു തുല്യത, നീതി, സസ്റ്റൈനബിലിറ്റി ആ രീതിയിലുള്ള ഒരു പ്രാധാന്യം പല വിഷയങ്ങൾക്കും നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ജേർണലിസ്റ്റിക് റെപ്രസെൻറ്റേഷൻസ് കൂടിയാണ് എനിക്ക് അതാണ് കേരളത്തിൻ്റെ ഒരു വലിയൊരു പ്രാധാന്യമായിട്ട് പല ലക്ഷ്യങ്ങളിൽ തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ഇത് കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ, കേരളത്തിന് സ്ഥിരം ജേർണലിസ്റ്റുകൾ അന്നും ഉണ്ടായിരുന്നു, ഞാൻ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല, കുറച്ച് ആളുകൾ പിന്നീട് വരുന്നു. പക്ഷെ ആദ്യകാലത്ത് അതിൻ്റെ റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും എഴുതുകയും അത് ഒരു പത്ര രൂപത്തിൽ വെച്ചാൽ പത്രത്തിൻ്റെ ഒരു പത്രത്തിനുള്ള സാധ്യത ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം നിങ്ങളുടെ വീടുകളിൽ എത്തുന്ന ദിനപത്രത്തിൻ്റെ അതേ ഡബിൾ ഡമ്മി ഷീറ്റിലാണ് കേരളീയ എത്തിയിരുന്നത്. അപ്പോൾ അത് തന്നെ അതിന് അതിൻ്റെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്ന വ്യത്യാസമുണ്ട്. കാരണം പത്ര രൂപത്തിൽ തന്നെ, എന്നാൽ പത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പത്രങ്ങൾ, ഒരിക്കലും പ്രതിനിധീകരിക്കാത്ത പത്രങ്ങൾ വിട്ട് കളയുന്ന കാര്യങ്ങൾ പത്ര രൂപത്തിൽ തന്നെ ആളുകളുടെ വീടുകളിലേക്ക് എത്തുകയാണ്. പുറത്തുള്ളവരിലേക്കും നേരിട്ടൊക്കെ എത്തുകയാണ്. ഇപ്പോൾ മറ്റൊരു പഞ്ചായത്തിൽ ഒരു വിതരണം ചെയ്തിരുന്നു എന്ന് പറയുന്നത് അത് പോസ്റ്റലായിട്ട് എത്തുന്നു, ചിലത് നേരിട്ടെത്തുന്നു. അപ്പോൾ പത്രത്തിൻ്റെ രൂപത്തിൽ എത്തുന്നു, പക്ഷേ പത്രമേ അല്ല, പത്രത്തിൽ നമ്മൾ കാണുന്നതേ അല്ല, പത്രത്തിലൂടെ നമ്മൾ അറിയുന്നതേ അല്ല എന്നുള്ളൊരു വ്യത്യാസം ഭയങ്കര വാലിഡായിട്ടുള്ളൊരു കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ തന്നെ നമ്മൾ കേരളത്തെ കുറിച്ച് അതിന് മഹിമയായിട്ട് പറയുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ പത്രത്തിൻ്റെ രൂപത്തിൽ, എന്നാൽ പത്രത്തിൽ കാണാത്ത പത്രങ്ങൾ പറയാത്ത പത്രങ്ങൾ പലപ്പോഴും പറയാതിരിക്കുന്ന കാര്യങ്ങൾ എത്തുന്ന ഒരു ഒരു ഹിസ്റ്ററി എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ളൊരു സംഗതിയാണ്. കുറച്ചു കാലം നിലനിൽക്കുകയും ചെയ്തിരുന്നു വെച്ചാൽ പത്രരൂപത്തിൽ തന്നെ അതൊരു 2003 വരെയൊക്കെ തന്നെ ആ ഒരു ഫോർമാറ്റ് തുടർന്നിരുന്നു. പിന്നെയാണ് അത് മാഗസിൻ്റെ രൂപത്തിലേക്ക് മാറുന്നത്. മാഗസിൻ്റെ രൂപത്തിലേക്ക് മാറുമ്പോഴും ഈ സ്വഭാവം മാറിയില്ല, പക്ഷെ അതിൻ്റെ പീരിയോഡിസിറ്റിയിലെ വ്യത്യാസം വന്നുള്ളൂ. അത് ആദ്യം വീക്ക്ലി ആയിട്ട്, ബൈ വീക്ക്ലി ആയിട്ട്, പിന്നെ മന്ത്ലി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന വിഷയങ്ങൾ, ഇപ്പം ഈ പറയുന്ന സാമൂഹ്യത്തിൽ പ്രധാനം നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ, ഓൾറെഡി സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഉണ്ടാവും. പ്രാചീനത്തെ കാരണം പറഞ്ഞപോലെ ജനങ്ങൾ ഓൾറെഡി ഒരു അവർ നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമരം നടത്തുന്ന വിഷയമായിരിക്കും. ചിലപ്പോൾ അവരുടെ സമരം രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല, നമ്മളായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ രീതിയിലുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകി ഒരു 98 മുതൽ തുടരുന്ന ഒരു ജേണലിസം തന്നെയാണ് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. പിന്നെ പല ഫോർമാറ്റുകളിലൂടെ മാറിയതേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഒരു പ്രൊഫഷണലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ജേണലിസ്റ്റുകളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും പിന്നെ ഇതിനൊപ്പം തന്നെ ഇതിനൊപ്പം നമ്മളുണ്ട്. ഇപ്പോൾ പാരലലി ഇപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ മെയിൻ സ്ട്രീം മീഡിയ എന്നുള്ളത്, ഇപ്പോൾ ഞാൻ
തൊണ്ണൂറ്റെട്ടിൽ ഞാൻ വായിച്ചു എന്ന് പറയുന്ന പത്രങ്ങളുടെ സ്വഭാവം അതിൽ മോശമാവുകയായിരുന്നു. പിന്നീടുള്ള കാര്യങ്ങളിൽ നോക്കുമ്പോൾ വളരെ മോശമാവുകയാണ് ചെയ്തത്. അപ്പം പലതരത്തിൽ നമുക്കിപ്പോൾ അറിയാം പലതരത്തിൽ പത്രങ്ങളുടെ സ്വഭാവം മോശമായിരുന്നു. ഈ പറയുന്ന രീതിയിൽ മാനേജ്മെന്റിന്റെ ക്യാരക്ടറുകൾ മാറി, കുറച്ചും കൂടി പത്രം ഭയങ്കര ലാഭാധിഷ്ഠിതമായിട്ടൊരു വ്യവസായമായിട്ട് പത്രം സമയത്ത് മാറുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഉണ്ട് നഷ്ടത്തിലല്ല പല സ്ഥാപനങ്ങളും, എന്ന് വെച്ചാൽ നഷ്ടം പലരും പുറത്ത് പറയുന്നുണ്ടെങ്കിലും പക്ഷെ വേറൊരു തരത്തിൽ ഭയങ്കര ലാഭാധിഷ്ഠിത സ്ഥാപനങ്ങളായിട്ട് മാറി. പിന്നെ വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ഒക്കെ സ്വഭാവം മാറുന്നതനുസരിച്ചിട്ട് ഒരു വിമർശനാത്മക സ്വഭാവം ക്രിട്ടിക്കൽ ആയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫോർ പില്ലർ എന്ന് പറയുന്നത് ഇപ്പം നാടകത്തൂർ എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ടു ദ ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ സർക്കാർ നമ്മളെപ്പോഴും ഞങ്ങളൊക്കെ മാധ്യമപ്രവർത്തനം പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു സംഗതി നമ്മൾ പ്രതിപക്ഷമായിരിക്കാം. നമ്മൾ എപ്പോഴും ഭരിക്കുന്ന ഒരു സർക്കാരിന് പ്രതിപക്ഷമായിരിക്കാം. നമ്മൾ അവരോട് ഒരു പ്രതിപക്ഷത്തിന്റെ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിനൊപ്പം. മീഡിയ എപ്പോഴും സർക്കാരിനെ ക്രിട്ടിക്കലായിട്ട് നോക്കുക, അവരുടെ നയങ്ങളെ ക്രിട്ടിക്കലായിട്ട് പരിശോധിക്കുക, അതിൽ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. അത് പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാലമായിരുന്നു ഈ 2000-ന് ശേഷം ഉണ്ടായത്. കാരണം ഗവൺമെന്റ് സ്വഭാവം ഭയങ്കരമായിട്ട് മോശമായി, പ്രത്യേകിച്ചൊരു പോസ്റ്റ് ഗ്ലോബലൈസേഷൻ ഈ ഒരു ന്യൂ ലിബറൽ സ്പേസിൻ്റെ അകത്ത് സർക്കാരിൻ്റെ സ്വഭാവം ഭയങ്കര മോശമായി, ഭയങ്കര ജനവിരുദ്ധമായി. മോശമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനങ്ങൾക്ക് ഭയങ്കര പ്രതിസന്ധികൾ ഉണ്ടാകുന്നൊരു സമയമായി. ഇപ്പോൾ കോർപ്പറേറ്റ് ലൂട്ടിംഗ് ഒക്കെ വല്ലാതെ കൂടി ഒരു ക്രോണി ക്യാപിറ്റൽ ലോകമായിട്ട് ഒരു സ്പേസായിട്ട് ഇന്ത്യ വളരെ വേഗത്തിൽ മാറി. അപ്പോൾ സൊസൈറ്റിയിൽ ഭയങ്കര ഒരു ഇൻജസ്റ്റിസ് ഉണ്ട്, ഒരുപാട് ആളുകൾ ക്രൈസിസ് അനുഭവിക്കാൻ തുടങ്ങി. ഒപ്പം ഒരു വശത്ത് നമ്മളിപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒക്കെ കുറച്ചുകൂടി ഇമ്പാക്ട് രൂക്ഷമായിട്ട് അനുഭവിക്കാൻ തുടങ്ങിയ ഒരു പീരീഡാണ് 2000-ന് ശേഷം ഒരു കാലഘട്ടം. പക്ഷെ ആ സമയത്തേക്ക് മീഡിയ കുറച്ചും കൂടി ഒരു ജനങ്ങൾക്ക് ഒപ്പം നിൽക്കാനുള്ള റോളിൽ നിന്ന് കുറച്ചും കൂടി മോശപ്പെട്ട ഒരു റോളിലേക്ക് മാറി. ഒന്ന് ഗവൺമെന്റിനോടുള്ള ഒരു ക്രിട്ടിക്കൽ സമീപനത്തിൽ നിന്നും കുറച്ച് അയവ് വരുത്തി. കാരണം ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പത്രങ്ങളുടെ ഏറ്റവും വലിയൊരു പരിസ്ഥിതിദാതാവ് എന്ന് പറയുന്ന സർക്കാരാണ്. ടെലഗ്രാഫിലെ ആർ രാജഗോപാൽ സാർ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് പറഞ്ഞതിനനുസരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇല്ല, ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിനെ സ്ഥിരം കേൾക്കുന്ന പുള്ളിയുടെ ഇന്റർവ്യൂസ് എല്ലാം സ്ഥിരം അതെ, അത് പുള്ളി പറഞ്ഞു. വേറെ മറ്റൊരു ഇന്റർവ്യൂല് പറഞ്ഞു, പത്ത് കോടി അവരുടെ പ്രധാന പരസ്യ വരുമാനത്തിന്റെ മേജർ പങ്കാണ്. അപ്പൊ അത്ര ആ രൂപത്തിലേക്ക് ഒന്ന് പൊളിറ്റിക്കലി തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും പത്രങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പൊളിറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ തന്നെ ഒരു സൈലൻസ് സർക്കാരിനോടൊക്കെ ഉള്ള നിശബ്ദത വന്നു. പിന്നെ വേറെ വശത്ത് ഈ രീതിയിൽ സർക്കാർ വലിയൊരു പരിസ്ഥിതിദാതാവായതോടെ സർക്കാരിനെതിരെ അധികം പറയേണ്ട, മാത്രം പത്രങ്ങൾ മാത്രം തീരുമാനിക്കുന്നതല്ല, പറഞ്ഞാൽ അവരെ ഉപദ്രവിക്കാനും സർക്കാരും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ പത്രങ്ങൾ വലിയ രീതിയിലൊരു സൈലൻസിലേക്ക് പോയി. പിന്നെ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പൊ സർക്കാരുമായിട്ട് ഒരു രമ്യതയിൽ പോകാനുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെ ഇതിനൊക്കെ കൂടുതൽ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഇപ്പം സംസ്ഥാന സർക്കാരിന് അത്ര അധികാരം, മാധ്യമ നിയന്ത്രണ അധികാരമില്ലാത്തതുകൊണ്ട് അത്രയും കോൺഫ്ലിക്റ്റുകൾ വരില്ല, കുറച്ചുകൂടെ ക്രിട്ടിക്കലായിട്ട് നിൽക്കും. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഒരു നയം, ഒരു ജനവിരുദ്ധ നയത്തെ വിമർശിക്കാത്ത തരത്തിൽ മാധ്യമങ്ങൾ വളരെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയിൽ കഴിഞ്ഞ 20 വർഷത്തിന് ശേഷം 2000-ന് ശേഷം വലിയ രീതിയിൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രോണി ക്യാപിറ്റൽ സ്പേസിൽ ഉയർന്നു വന്ന പുതിയ തരത്തിലുള്ള കോർപ്പറേറ്റുകളൊക്കെ ആയിരുന്നു വലിയ പരസ്യദാതാക്കൾ. അപ്പൊ അവരുടെയൊക്കെ അവരെ ഒന്നും പിടക്കാതെ നിൽക്കുക എന്നുള്ളത് പത്രങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ഇതായി മാറിയിട്ടുണ്ട്. പത്രങ്ങളൊക്കെ വലിയ ഇപ്പൊ വലിയ രീതിയിൽ അവർ ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു ഒരു സ്പേസ് ആയിട്ട് ഈ ഇവന്റുകൾ മാറി. ഇപ്പൊ വലിയ ഇവന്റ് സ്പോൺസേഴ്സ് ആയിട്ട് വലിയ കോർപ്പറേറ്റുകൾ വരുന്നു. ഇപ്പം DLF ഇപ്പം കേരള ഫെഡറേഷൻ ഫെസ്റ്റിന്റെ സ്പോൺസറായിട്ട് വരുന്നു എന്ന് പറഞ്ഞത് സാന്റാമോണിക്കായിരുന്നു. ഓർത്തോസ് മലബാർ ഓർത്തോസിന്റെ സ്പോൺസർ എന്ന് പറഞ്ഞത്. അപ്പൊ വലിയ കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പിൽ വലിയ ഇവന്റുകൾ നടക്കുക, ആ ഇവന്റുകൾ വഴി അവർക്ക് വലിയ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ പത്രങ്ങളെ പത്രം മാത്രമല്ല, പത്രങ്ങൾക്ക് പല വിങ്ങുകളുണ്ട്. അവർ പലതരത്തിലുള്ള ഇവന്റുകളൊക്കെ നടത്തുന്ന വലിയ സ്ഥാപനങ്ങളായിട്ട്, വലിയ കോർപ്പറേറ്റുകൾക്ക് ഒപ്പം നിൽക്കാവുന്ന സ്ഥാപനങ്ങളായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീം പത്രങ്ങൾ, ഇപ്പൊ മലയാളത്തിലെ തന്നെ മലയാള മാതൃഭൂമി പോലുള്ള പത്രങ്ങൾ അത്രയും ബിഗ് കോർപ്പറേറ്റുകൾ കൂടിയാണ്, ചാനലുകളുണ്ട് ഏഷ്യാനെറ്റ്. പിന്നെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പൊ രാജ്യചന്ദ്ര ശേഖരത്തിലൊക്കെ പരസ്യമായ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഏഷ്യാനെറ്റിൽ കാണുന്നതാണ്. അതിനുശേഷം അവരുടെ ക്യാരക്ടറിലൊക്കെ വന്ന ചേഞ്ചസ് നമുക്ക് അറിയുന്നതാണ്. അപ്പൊ അത്രയും ഒരു ഒരു ക്രോണി ലോകത്ത് അവരും ഈ ക്രോണി ഈ നേരത്തെ അതിന്റെ ഒരു പാർട്ടായിട്ട് മാറിയ സമയത്ത് ജേണലിസ്റ്റിന്റെ റോള് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് ഇന്ത്യയിൽ. സർക്കാരിനോട് ക്രിട്ടിക്കലായിരിക്കുക, ജനങ്ങളുടെ ഇഷ്യൂസ് പറയുക, ഈ പറയുന്ന ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് ലൂട്ടിങ് നമുക്ക് അറിയാം. ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിച്ച ഒരുപാട് ആളുകളുണ്ടായത് അന്നത്തെ വർക്കിലൊക്കെ ഇങ്ങനെ പലരും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ത്യയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡെവലപ്മെന്റിന്റെ പേരിലാണെങ്കിലും അല്ലാതെയും നടക്കുന്ന പലതരത്തിലുള്ള ലാൻഡ് ഗ്രാബിങ്ങുകൾ, ജനങ്ങൾ ഭയങ്കര നിരാലംബരായി പോകുന്ന അവസ്ഥ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ. സർക്കാർ ഭയങ്കര എന്റെ ഒരു രൂപം ഡി സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതിന്റെ ക്യാരക്ടർ, സ്റ്റേറ്റിന്റെ ക്യാരക്ടർ വല്ലാത്ത രീതിയിൽ മാറുകയും ജനങ്ങൾ കുറച്ചും കൂടെ നിരാലംബരാണ് എല്ലായിടത്തും, കേരളത്തിലും കുറച്ചും കൂടെ നിരാലംബരാണ്.
ജനങ്ങൾക്ക് നിരവധി ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമ്മൾ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചുകളുടെ ഇഷ്യൂസ് കുറച്ചും രൂക്ഷമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അതിൽ നിന്നും അത്രയും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഗവൺമെന്റ് ആണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളൊരു തോന്നലേതാണ്ട് ഇല്ലാതായി. അതായത് ആ ഒരു ക്യാരക്ടറിന് എന്തായാലും മതി. അപ്പൊ ആ സമയത്ത് അത് കുറച്ചും കൂടി അത്തരം ഇഷ്യൂസ് കുറച്ചും കൂടി ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, അത്തരം ഇഷ്യൂസിലേക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നുള്ള സർക്കാരിന്റെ പിന്മടക്കങ്ങൾ അല്ലെങ്കിൽ കറപ്ഷൻ കാരണം അവർ അത്തരം കാര്യങ്ങൾ നടത്തുന്ന വീഴ്ചകൾ, ഇക്കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് റിപ്പോർട്ട് ചെയ്യുക, റെഗുലറായിട്ട് തുറന്ന് കാണിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയായി മാറി, മാധ്യമ പ്രവർത്തനം. അപ്പോൾ ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ 2010 മുതലൊക്കെ കുറച്ചുകൂടി കേരളീയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ റോളിൽ നമ്മൾ ഈ പറയുന്ന നിരാലംബരായിട്ടുള്ളൊരു ജനങ്ങളുടെ ഒരു ഒപ്പം നിൽക്കുന്ന ഒരു പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഒരു സ്റ്റോറി നമ്മൾ പിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ കുറച്ചും കൂടെ നിരാലംബരായ മനുഷ്യരുടെ ഇഷ്യൂസ് എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാർ ഇഗ്നോർ ചെയ്ത് പോകുന്ന വിഷയങ്ങൾ എന്താണ്, അല്ലെങ്കിൽ പൊതുശ്രദ്ധയിലേക്ക് മാധ്യമങ്ങൾ കൊണ്ടുവരാത്ത വിഷയങ്ങൾ എന്താണ്, അത് ആണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എപ്പോഴും ഇതൊരു ഒഴുക്കാണ്, ഇപ്പോൾ ഒഴുക്കിനനുസരിച്ചുള്ള കാര്യങ്ങൾക്കായിരിക്കും എപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ നമ്മൾ വന്ന ശേഷം ഈ അൽഗോരിതം ഈ ഒഴുക്കിനനുസരിച്ചിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് അതിന് പുറത്തുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഈ ഒഴുക്കിന് പുറത്തുള്ള വിഷയം എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ പ്ലാറ്റ്ഫോമിന് അത്തരം വിസിബിലിറ്റി കിട്ടുകയോ ഈ പ്രശ്നങ്ങൾക്ക് വിസിബിലിറ്റി കിട്ടുകയോ ചെയ്യുന്നില്ല. അത് ചലഞ്ചാണ്. പക്ഷെ അതേസമയം ഇത് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത് അത്തരത്തിൽ ഇപ്പോൾ പുതിയ മീഡിയകൾ ഇപ്പോൾ കേരളത്തിലൊക്കെ രൂപപ്പെട്ടിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ആളുകൾ ഇതെല്ലാം ഈ ഒഴുക്കിനൊപ്പം നിന്നിട്ട് എങ്ങനെ അതിനകത്തുനിന്ന് ഒരു മാർക്കറ്റിനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കണ്ടന്റ് എല്ലാം ഒന്നാണ്. പല രൂപത്തിൽ ഇതിനെ ഇങ്ങനെ കുക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്ന ഫുഡ് ഒന്നാണ്. അപ്പോൾ അതല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇല്ലാത്ത തരത്തിൽ ഈ മീഡിയ സ്പേസിനെ വേറെ തരത്തിൽ ഇതിൻ്റെ ഒരു ക്യാരക്ടറിനെ ഒരു ഹോമോജനൈസ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കേരളം ഇപ്പോഴും വേറിട്ട് നിൽക്കാനും വേറിട്ട ശബ്ദങ്ങൾ കേൾപ്പിക്കാനും വേറിട്ട രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം നടത്താനുമാണ് ഇപ്പോഴും ഞങ്ങൾ 2020 കോവിഡ് വന്ന സമയത്ത് നമ്മൾ പ്രിന്റ് പ്ലാറ്റ്ഫോം നിർത്തി. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവസാന കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും പോസ്റ്റൽ ആയിട്ടായിരുന്നു കേരളം ആയിരിക്കുന്നത്. പോസ്റ്റൽ ടൈമിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്, അതും ഞാൻ ഒരു ഒരു സ്റ്റേറ്റിൻ്റെ ഒരു മാറ്റത്തെ കുറിച്ച് പറയാനുള്ളത് പറയുന്നത്, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസിനെയാണ്, RMSനെയാണ്. ഈ റെയിൽവേ മെയിൽ സർവീസുകളെയാണ് പ്രസിദ്ധീകരണങ്ങളെല്ലാം അയക്കുന്നത്. കേരളയിൽ മാത്രമല്ല എല്ലാ പ്രസിദ്ധീകരണങ്ങളും അയക്കുന്നത്. അതുകൊണ്ട് 2016 മറ്റോ കേരളത്തിലെ ഏതാണ്ട് 900+ പോസ്റ്റ് ഓഫീസുകൾ ഇന്ത്യൻ സർക്കാർ നിർത്തി. അത് ഒരു വാർത്തയായിരുന്നില്ല, കേരളത്തിൽ ഒരു വാർത്തയായിരുന്നു. 900+ ലോക്കൽ പോസ്റ്റ് ഓഫീസുകൾ നിർത്തി. നമ്മുടെ കുറച്ചും കൂടെ ഇപ്പം നമ്മുടെ റൂറലായിട്ടുള്ള അത്രയധികം പോസ്റ്റ് ഓഫീസുകൾ പോയി. പോസ്റ്റ് ഓഫീസുകൾ നമ്മളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെലിവറി ചെയ്യുന്നതിന് താമസം വന്നു തുടങ്ങി ഈ പ്രസിദ്ധീകരണങ്ങൾ. അപ്പോൾ കത്തുകൾ നമ്മളത്ര അയക്കാത്തതുകൊണ്ടാണ് നമ്മളത് അറിയാത്തത്. പക്ഷേ കേരളീയം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇത് പെട്ടെന്ന് അറിയും, കാരണം നമ്മുടെ ആൾക്കാർക്കും കോപ്പി കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് റൂറൽ പോസ്റ്റ് ഓഫീസിലുള്ളപ്പം സ്ഥിരമായിട്ട് വരുന്ന കാര്യങ്ങൾ പോസ്റ്റ് വല്ല അറിയാമല്ലോ, പിന്നെ വീട്ടിലേക്കുള്ളതാണെങ്കിൽ. അപ്പം അത്തരം കുറച്ച് റൂറൽ പോസ്റ്റ് ഓഫീസുകൾ കൂട്ടിയപ്പോഴേക്കും ഞങ്ങളുടെ തന്നെ ഞങ്ങളുടെ ഓൺ പോസ്റ്റ് ഓഫീസ് തൃശ്ശൂർ RSPO എന്നുള്ള പോസ്റ്റ് ഓഫീസ് കൂട്ടിയതാണ്. വീണ്ടും പരാതികാരനെ വീണ്ടും റീഓപ്പൺ ചെയ്തതാണ്. അത് നമ്മുടെ സ്വന്തം പോസ്റ്റ് ഓഫീസ് തന്നെ കൂട്ടി. അപ്പോൾ ഇത് വേറൊരു തരത്തിൽ പ്രൈവറ്റ് കൊറിയർ സർവീസിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സർക്കാരിൻ്റെ ഒരു നയവ്യതിയാനമാണ്. മുമ്പ് പറഞ്ഞതുകൊണ്ട് ഒരു നയവ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പോളിസി ഷിഫ്റ്റിനകത്ത് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഇത് നേരിട്ട് അഫക്റ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ പോസ്റ്റലായിട്ട് പലപ്പോഴും പ്രസിദ്ധീകരണങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ആളുകളിലേക്ക് പോസ്റ്റലായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. പോസ്റ്റ് ഓഫീസ് കൂട്ടി RMSനകത്ത്, ഇപ്പോൾ RMS വഴിയാണ് നമ്മൾ വായിക്കുന്നത്. RMSനകത്ത് വലിയ രീതിയിൽ റിക്രൂട്ട്മെന്റ് നടക്കാതെ എന്ന് വെച്ചാൽ അവർ ആ ഈ സംവിധാനം മുഴുവൻ ഇപ്പം ഈ പോസ്റ്റൽ സംവിധാനത്തെ മുഴുവൻ ഏതാണ്ട് തന്നെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് സർക്കാരുള്ളത്. ഞാനത് BJP സർക്കാർ മാത്രമല്ല, ഇതിനാണ് ചിദംബരത്തിൻ്റെ കാലത്ത് തന്നെ ഈ പ്രശ്നം ആരംഭിച്ചിട്ടുണ്ട്. സെക്കൻഡ് UPയുടെ കാലത്ത് തന്നെ ഒന്നാം UPയെ കുറച്ച് ഭേദം വരുന്നുണ്ട്. UPയുടെ കാലത്തൊക്കെ തന്നെ ഈ പ്രൈവറ്റൈസേഷൻ്റെ ഭയങ്കര ഇഷ്യൂസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ RMSൽ റിക്രൂട്ട്മെന്റ് നടക്കാതെ ഇപ്പം നമ്മളെ കൊണ്ട് RMSൽ പോസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സാധനങ്ങൾ ദിവസങ്ങളോടെ കെട്ടിക്കിടക്കുന്നു. അപ്പോൾ അവർ കാണിച്ചതിന് കെട്ടിക്കിടക്കുന്നത് നമ്മൾ മാത്രമല്ല, ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ കെട്ടിക്കിടക്കാണ്. ഇത് സമയത്ത് മൂവിയില്ല, ട്രെയിനകത്തേക്ക് ഇത് സമയത്ത് കയറ്റാനായിട്ട് തൊഴിലാളികളില്ല, ആളുകളെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ പിരിച്ചുവിട്ടല്ല, മീൻസ് പഴയ ആളുകൾ പോയതിന് പകരം പുതിയ ആളുകൾ എടുത്തിരിക്കാം. കുറച്ച് കരാർ തൊഴിലാളികളെ വെച്ചിട്ട് ഇതൊരു മാനേജ് ചെയ്ത് പോകണം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സിസ്റ്റം ഇപ്പോൾ കൊളാപ്സ് ആക്കി സർക്കാർ പല താല്പര്യങ്ങൾ കാരണം. പിന്നെ സർക്കാരിന് അറിയാം, എന്നുവെച്ചാൽ മാധ്യമങ്ങൾ അധികം ഉണ്ടായി വരാതിരിക്കുക എന്നുള്ളത് ഏറ്റവും ആഗ്രഹിക്കുന്ന സർക്കാരിന്. കാരണം മാധ്യമങ്ങൾ അധികം ഉണ്ടായി വരുന്നത് ഒരു ബുദ്ധിമുട്ടാണ്, ഏത് സർക്കാരിന് ബുദ്ധിമുട്ടാണ്. പിന്നെ വലിയ മാധ്യമങ്ങളെ പ്രശ്നമല്ല, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ലഭിക്കുകയാണ്. പക്ഷെ ചെറിയ പ്രസിദ്ധീകരണം ഉണ്ടായി വരിക എന്ന് പറയുന്നത് എപ്പോഴും
ഒരു പേടിയോട് മാത്രമേ അവർ നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിലച്ചു പോയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ RMS സിസ്റ്റം ഇവർ കംപ്ലീറ്റ്ലി കൊളാപ്സ് ആക്കി. കോവിഡ് വന്നപ്പോൾ ഭയങ്കര പ്രസിദ്ധിയാണ്, ട്രെയിനുകൾ നിന്നു, ട്രെയിനുകൾ നിന്നപ്പോൾ നമുക്കിത് സർക്കുലേറ്റ് ചെയ്യാൻ മാർഗ്ഗമല്ല ഉണ്ടായിരിക്കും. ട്രെയിൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പ്രശ്നം കംപ്ലീറ്റ്ലി അങ്ങനെ പരിഹരിച്ചില്ല. കാരണം ഇവർക്ക് ഈ ആൾ സ്റ്റാഫൊക്കെ കുറവായതുകൊണ്ട് മുംബൈ കെട്ടി കിടന്ന പതുക്കെ പതുക്കെ ഓരോ സ്ഥലങ്ങളിൽ വിട്ടു തുടങ്ങുന്നു. അപ്പോൾ ഒരു തരത്തിലും ചെറിയ പ്രസിദ്ധീകരണങ്ങൾ, ഇപ്പം ഈ മാതൃഭൂമി അല്ലെങ്കിൽ മാധ്യമം അല്ലെങ്കിൽ സമകാലിക മലയാളം എന്നൊക്കെ പറഞ്ഞ മാസികകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് എത്തുന്നത് അവർക്കൊരു ട്രഡീഷണൽ വിതരണ ശൃംഖല ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവർക്ക് എല്ലാ ന്യൂസ് ചാനലിലും എത്തിക്കാൻ, കാരണം അവർക്ക് ഓൾറെഡി പത്രം പോകുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതുവഴിയാണ് മനോരമ വീക്കിലി ആണെങ്കിലും മാതൃഭൂമി വീക്കിലി ആണെങ്കിലും ഒക്കെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അല്ലാതെ ഇപ്പോൾ RMSനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന, ഇവിടുത്തെ സർക്കാർ സർവീസിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആളുകൾ വലിയ രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് പോയി. തൃശ്ശൂരൊക്കെ 10-30 വർഷമായിട്ടൊക്കെ ഉണ്ടായിരുന്ന യുക്തി വിചാരം പോലുള്ള പ്രസിദ്ധീകരണം ജോസഫ് അവർ നിർത്തി. അങ്ങനെ പലരും കോവിഡ് സമയത്ത് പ്രസിദ്ധീകരണം നിർത്തി. അപ്പം നമ്മൾ പക്ഷെ നിർത്താന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലാത്തതുകൊണ്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം ഷിഫ്റ്റ് ചെയ്യണം. അത് പക്ഷേ പ്രിന്റ് അസാധ്യമായി തരുന്നതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ വേറൊരു തരത്തിൽ കേൾക്കാൻ പറ്റുന്നത് പല ജനറേഷൻസ് ഇതുപോലെ, ഇപ്പം നിങ്ങളൊക്കെ കേരളത്തിൽ പരിചയപ്പെട്ടതുപോലെ പല പ്രോഗ്രാമുകൾ വഴി പല ജനറേഷൻസും ഇതുപോലെ പല കാലങ്ങളിലും കേരളത്തിൽ പരിചയപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മുന്നോട്ട് വെച്ച ആവശ്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കൂടുതൽ ഇപ്പോൾ ഡിജിറ്റലാണ് വായിക്കുന്നത്, കേരളീയം നോക്കുമ്പോൾ പ്രിന്റിൽ മാത്രമേ ഉള്ളൂ, നമുക്കൊരു സുഹൃത്തിന് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഒരാളെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് ഒരാളെ അറിയിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഈ പ്രിന്റ് കോപ്പി എങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ആ പ്രശ്നം വന്ന് സുശ്രദനയ്ക്ക് അടക്കമുള്ള ഒരു ജനറേഷൻ വന്നപ്പോഴേക്കും അവർ കുറച്ചുകൂടെ ഡിജിറ്റൽ ജനറേഷനാണ്. അപ്പോൾ അവർക്ക് ഈ കണ്ടന്റുകൾ ഡിജിറ്റലി വന്നാൽ നല്ലതാണ്, ആളുകളെ അറിയിക്കാനും കൈമാറാനും നല്ലതാണെന്നൊരു അങ്ങനെ ഒരു ജനറേഷൻ്റെ ഒരു പുഷ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ കുറച്ചുകൂടി ഡിജിറ്റൽ സ്പേസിലേക്ക് മാറണം എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടാണ് 2021 ഇപ്പം കേരളീയ പ്ലാറ്റ്ഫോം ആയിട്ട് മാറുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ ഡിജിറ്റൽ പ്രസൻസ് ഉണ്ട് കേരളത്തിൽ. 2013 നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കേരളീയം വളരെ അഭിമാനത്തോടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ ആദ്യത്തെ കോപ്പി ലെഫ്റ്റ് ഡിജിറ്റൽ ആർക്കൈവ്സ് എന്ന് വെച്ചാൽ 2013 തുടങ്ങുമ്പോൾ 98 മുതലുള്ള ഈ പറയുന്ന ഇനി പറഞ്ഞ ഈ മാവൂരിൻ്റെ ഒക്കെ ചലിയറിൻ്റെ ഒക്കെ കഥ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ആർട്ടിക്കിൾ ബൈ ആർട്ടിക്കിളായിട്ട് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തു. അത് പത്രരൂപത്തിൽ മുഴുവൻ പത്രമായിട്ട് ഡിജിറ്റലൈസ് ചെയ്തതല്ല, ഇപ്പം നമ്മൾ തുടങ്ങി കുറച്ച് കാലത്തിന് ശേഷം തന്നെ ശാസ്ത്രഗതി ഡിജിറ്റലൈസ് ചെയ്തിരുന്നു. പരിഷത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ശാസ്ത്രഗതി, പക്ഷേ ശാസ്ത്രഗതി ഡിജിറ്റലൈസ് ചെയ്തത് ഒറ്റ ഒരു PDF ആയിട്ടാണ്, ഒറ്റ PDF ആണ്. ആർട്ടിക്കിൾ ബൈ ആർട്ടിക്കിൾ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പം 98 ശാസ്ത്രഗതി വായിക്കാം, 100 ശാസ്ത്രഗതി വായിക്കാം, പക്ഷേ ശാസ്ത്രഗതി വായിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കേരളീയം അങ്ങനെ അല്ലാതെ ഓരോ ആർട്ടിക്കിളിലും പ്രാധാന്യം ഒന്നും തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഓരോ ആർട്ടിക്കിൾ ചെയ്തു. പത്രരൂപത്തിൽ ചെയ്യാൻ വലിയ പ്രയാസമായിരുന്നു, കാരണം പത്രരൂപത്തിൽ ഒരു പേജിൽ ചാർജ്. അപ്പോൾ ഇത് നമ്മളൊരു ഒരു ഇതൊക്കെ നമ്മളൊരു എന്താ പറയുക ഒരു വോളണ്ടറി വർക്കായിട്ട് തന്നെ ചെയ്തത്. നമ്മളുടെ ഈ PDF ഈ കോമൺസിലൊക്കെ വർക്ക് ചെയ്യുന്ന മനോജ് സുഹൃത്തുക്കൾ അവരുടെ ടീമൊക്കെ കുറച്ചും കൂടി ഈ കേരളീയം എന്നുള്ളൊരു സംഗതി ഒരു കോപ്പി ലഭിച്ചു ആർക്കേവായിട്ട് ഒരു ഓപ്പൺ സ്പേസ് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിനാണ് താല്പര്യം ഉണ്ടായിരുന്നത്. കാരണം അതിനൊരു വാല്യൂ തിരിച്ചറിഞ്ഞ് അവർക്ക് സുഹൃത്തുക്കൾ സഹായിച്ചിട്ട് നമ്മൾ ഓരോന്നും ഫോട്ടോ എടുത്തിട്ട് ഈ 2013 ഒരു ഡിജിറ്റൽ ആർക്കേവ് ആരംഭിച്ചു. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ വർഷം വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല, വിഷയാടിസ്ഥാനത്തിലും കിട്ടും. ഇപ്പം നിങ്ങൾ ജലം എന്ന് സെർച്ച് ചെയ്താൽ ജലത്തെ കുറിച്ചിട്ടുള്ള 98 മുതൽ പ്രസിദ്ധീകരിച്ച എല്ലാ ആർട്ടിക്കലും കിട്ടും. വനം എന്ന് സെർച്ച് ചെയ്താൽ വനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച പശ്ചിമഘട്ടം. അങ്ങനെ കേരളീയം കൈകാര്യം ചെയ്തിരുന്ന വിഷയങ്ങളെ നമ്മൾ പല പ്രധാനപ്പെട്ട ചില കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ ഇതിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ആർക്കൈവ്സിലൂടെ കടന്നു പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കേരളത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തൊരു ചിത്രമായിരിക്കും. കാരണം നമ്മൾ വായിക്കുന്ന നമ്മൾ അറിയുന്ന മാസികകളിലൂടെ മാധ്യമങ്ങളിലൂടെ പത്രങ്ങളിലൂടെ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു കേരളത്തെക്കുറിച്ചുള്ള ഒരു പിക്ചർ ആയിരിക്കില്ല. അതൊരു മറ്റൊരു കേരളമായിരിക്കും, എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ പോയ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ കാണിച്ചു തരാതിരുന്ന ഒരു കേരളം. കേരളം കഴിഞ്ഞ 25 വർഷമായിട്ട് കേരളം കടന്നു പോയിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ, ഇതിൻ്റെ ഒരു വലിയൊരു ഹിസ്റ്ററി കൂടിയാണ് കേരളത്തിൻ്റെ ഈ കേരളീയ മാസിക.com എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിൻ്റെ വെബ്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർക്കൈവ്സ് ആണ്. കാരണം അങ്ങനെ ഒരു ആർക്കൈവൽ മെറ്റീരിയൽ മറ്റ് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവരിതൊരു ഒരു ഓപ്പൺ സോഴ്സിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതൊരു ഒരു അവരുടെ ഒരു എന്താ പറയുക ഒരു അവരുടെ ഒരു സ്വത്തായിട്ടാണ് ഇത് കരുതുന്നത് കേരളീയം. പക്ഷേ ഇതൊരു പബ്ലിക് റിസോഴ്സ് ആയിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും സമൂഹത്തിൻ്റെ ഒരു സ്വത്താണിത്. എല്ലാവർക്കും ഈ ആർക്കൈവ്സിലേക്ക് വരാം, ഇത് വായിക്കാം, ഇത് ഡൗൺലോഡ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാം, ഇത് കോപ്പി ലെഫ്റ്റ് ആയിട്ടാണ് ഇത് ആർക്കൈവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് കേരളത്തിൻ്റെ ഒരു കടപ്പാട് മാത്രം പറഞ്ഞാൽ മതി, ഒരു ഷെയർ ലൈസൻസിനകത്താണ് ഇത് നിൽക്കുന്നത്. അറ്റ്
കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ലൈസൻസ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരു പൊതുസ്വത്തായിട്ട് നമ്മൾ ഇത്രയും കാലം ചെയ്ത് വരുമ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം പൊതുസ്വത്താണ്, ആർക്കും റീപബ്ലിഷ് ചെയ്യാം, ആർക്കും ഉപയോഗിക്കാം, അങ്ങനെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് റിസർച്ചേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ആർക്കേസ് ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നീട് ചില റിസർച്ച് ഗേറ്റിലൊക്കെ ചില പഠനമൊക്കെ വരുമ്പോൾ തടിയിൽ കേരളയും ആർക്കേസിൻ്റെ റെഫറൻസ് വരുമ്പോഴാണ് കേരളയിൽ ഉപയോഗിച്ചതായിട്ട് പലപ്പോഴും അറിയില്ല. ആളുകൾ ചിലപ്പോൾ നമ്മളെ അറിയിക്കണമെന്നും പറയണമെന്നില്ല, അങ്ങനെ നമുക്ക് പരാതിയില്ല. പക്ഷെ ആ രീതിയിൽ കേരളത്തിന്റെ ആർക്കേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയലാണ്. ആ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് പിന്നെ കേരളം വെബാക്കി മാറ്റിയത്. വെബാക്കി മാറ്റിയപ്പം ആകെ ഒരു വ്യത്യാസം സംഭവിച്ചത്, നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണലി ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു, പിന്നെ ഡിജിറ്റലായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. കുറച്ചുകൂടി പ്രിന്റ് പ്ലാറ്റ്ഫോമിൽ മാത്രം ഉണ്ടായിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വീഡിയോ ആയിട്ടും പോഡ്കാസ്റ്റുകളായിട്ടും ഒക്കെ അല്ലെങ്കിൽ ഇൻഫോഗ്രാഫിക്സ് ആയിട്ട് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമാണ് ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ കേരളയിൽ 98 തുടങ്ങിയ ഈ ഒരു ക്യാരക്ടർ അത് നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു എന്താ പറയുക പറയാനുള്ളത്. എന്തെങ്കിലും ക്ലിയർ അല്ലാത്ത കാര്യം കൊണ്ട് ചോദിക്കാം. ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ ചർച്ച ചെയ്ത ഒരു സംഗതി, അതായത് ഇപ്പോൾ ഇന്ന് പല ആൾക്കാരുടെയും ജോലികൾ ജോലി ഏതാണെന്ന് കണ്ടെത്തി ആ ജോലിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ജീവിതം എന്നുള്ള സംഗതിയുണ്ട്. അതായത് അല്ലാതെ നമുക്ക് എന്ത് തരത്തിൽ ജീവിതമാണോ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്ന ജോലി അതിൻ്റെ ഭാഗമാവുക എന്നതിന് പകരം ജോലി ചുറ്റിപ്പറ്റി ജീവിതം ഡിസൈൻ ചെയ്യപ്പെടുക എന്നുള്ളൊരു സാഹചര്യം ഇന്ന് വളരെ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ കേരളത്തിലെ ആൾക്കാരിൽ നിന്ന് അറിയാൻ ആഗ്രഹിച്ചൊരു സംഗതിയും നിങ്ങളുടെ സ്വന്തം ജീവിതം നിങ്ങളുടെ വർക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അത് റോബിൻ വളരെ മനോഹരമായിട്ട് അത് പറയുകയും ചെയ്തു. അതായത് സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റിയാലേ അത് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് മാധ്യമ പ്രവർത്തനം വന്നത് എന്നുള്ള സംഗതി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ റോബിൻ ചരിത്രത്തിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞത്, അതായത് 18-20 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുക അത് നല്ലൊരു ലോകത്തിൻ്റെ ലക്ഷണമല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ സ്പേസിൽ അല്ലെങ്കിൽ ഇത്തരം സിമിലർ സ്പേസസിൽ ഇപ്പോൾ റെസിസ്റ്റൻസും റിഫോമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വിവിധ മേഖലകളിൽ മുഴുവൻ സമയം എൻഗേജ് ആയിട്ട് ആൾക്കാരിൽ ഈ ഒരു ചാലഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ വെൽബീയിങ്ങിനെ കാത്തു സൂക്ഷിക്കുന്നത്? അതൊരു ചോദ്യമാണ്. സ്വന്തം വെൽബീയിങ്ങിനെ പേഴ്സണൽ കെയർ എങ്ങനെയാണ് നിങ്ങൾ ഗ്രൂപ്പിലെ ഇയാളെ കുഴപ്പം ഞാൻ പറയാ എന്റെ കുഴപ്പം പറയാന്നുള്ള രീതിയിൽ പറയാം. ഇതില് ഞാൻ ബോധപൂർവം ഒരു സംഗതി തുടക്കത്തിൽ പറഞ്ഞു, ഇത് എങ്ങനെ പറയാന്നുള്ളത് അറിയാത്തതുകൊണ്ടും മാത്രല്ല ഞാൻ സർക്കാർ ജോലിക്കാരനാന്ന് പറഞ്ഞല്ലോ. ഞാൻ മിക്കവാറും സർക്കാർ ജോലിക്ക് ഒപ്പം സർക്കാരിനെതിരായിട്ട് ജോലിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. നേരത്തെ സോഷ്യൽ വർക്കിനോട് പാരി സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പോലെ അങ്ങനെ പറയുന്ന പ്രയോജനത്തിന് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കൂടുതലും ദീർഘകാല ലീവിലായിരുന്നു. അപ്പൊ പണ്ടെനിക്ക് ഒരു വലിയ നിലാവുണ്ടായിരുന്നില്ല, അന്നും ഭയങ്കര നിലാവുണ്ടായിരുന്നില്ല. മേഘങ്ങളൊന്നും മൂടിപ്പോയി ഇരുട്ടായിരുന്നു. മറ്റേ കുന്നുകളടുത്തുള്ള റഫീഖ് അഹമ്മദിന്റെ പേരുള്ള, അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോരുത്തർ പരിചയപ്പെടുത്തില്ല എന്ത് ചെയ്യുന്നു. ഇവണ് സർക്കാർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്നുണ്ടോന്ന് ഒരാളെ ഇരുട്ടത്തറ ചോദിക്കുന്നു. അപ്പൊ ഇതിന് എന്തൊരു പ്രശ്നം, എന്നെ മനോരമ സി ഒ ആക്കിയാലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അതായത് അത് മനോരമ കോർപ്പറേറ്റ് സ്ഥാപനം ആയതുകൊണ്ടോ കൂടുതൽ ശമ്പളം തരുന്നുണ്ടോ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യാനുള്ള എനിക്ക് കഴിവ് കുറഞ്ഞുകൊണ്ടല്ല, അതെന്റെ ദൗത്യമല്ല എന്നുള്ളതാണ് സംഗതി. അപ്പൊ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അല്ല കുറെ വർഷങ്ങളോളം ലീവ് എടുത്തിരുന്നു. മാത്രമല്ല അതിന്റെ മേലിൽ കുറെ പ്രതിസന്ധികൾ നേരിടും. ശമ്പളമില്ലാത്ത ഒരു പ്രതിസന്ധി മാത്രല്ല. ഞാൻ അബ്നോർമല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രയോജനത്തിൽ ഡിഫറെന്റ് ഏബിളില്ല എന്ന് പറയുന്നത് ശരി. അപ്പോ അത് നോർമലായിരിക്കുക എന്ന് പറയുന്നത് സമൂഹം കുറച്ചും കൂടി നിർബന്ധിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളെ കൂടിയാണ് ഞാൻ. വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും അവരേലും മെച്ചപ്പെട്ട സ്ഥിതി എന്ന് പറയുന്നത് മേന്മ കൊണ്ടല്ല, അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാവണം പ്രഷറുകളുടെ കാര്യത്തിൽ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ആളെ കുറിപ്പുകൾ വായിച്ചിട്ടിരിക്കുക, വേറെ പലരും പരിചയമില്ലാത്തതാണ് നമ്മൾ പിന്നിലുള്ള കഥാപാത്രങ്ങൾ ആളെ കുറിപ്പുകൾ പറയുന്നത്, എങ്ങനെ ചിന്ന ഭിന്നമായി പോകാനിടയുള്ള സാഹചര്യങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് സഹായകരല്ലെങ്കിലും ഒരു സംഗതി ശരത്തിനെ പറ്റി ഞാൻ പറയാം. ഇതിലായ പറ്റി നമുക്ക് പറയാം. ശരത്തിന്റെ സുഹൃത്ത് ഓർമ്മ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ജയിൻ എന്ന് പറഞ്ഞ ജൈനന്മാരിൽപ്പെട്ട ആളല്ല, നാടകാരനായിട്ടുള്ള എംഎസ്ഡബ്ല്യൂ പഠിച്ച നിർഭാഗ്യവശാൽ കോട്ടയത്ത് ബി സി എമ്മില് എംഎസ്ഡബ്ല്യൂ പഠിച്ച ഇപ്പൊ വിദേശത്ത്
പങ്കാളിയോടൊപ്പം സസുഖം കഴിയുന്നു പ്രതീക്ഷിക്കുന്ന എൻ്റെ അന്നത്തെ സുഹൃത്ത് പാട്ടുകാരൻ നാടകമായിരുന്നു പരിസ്ഥിതി പ്രവർത്തനമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ജോലി ചെയ്യുന്ന സക്രിയ എന്ന് പറഞ്ഞ മകനായിട്ട് പരിചയപ്പെട്ട ജയിൻ. ജയനെ പരിചയപ്പെട്ടത് സക്രിയനും കൊണ്ടു കുറെ കാലം കഴിയുമ്പോൾ ജയിന്റെ പിതാവോട് സക്രിയ എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്ന സ്ഥിരം ഒന്ന് പാട് പറഞ്ഞു പോകും. ഇങ്ങനെ ഒരു ഗതിയുടെ ആൾക്കുണ്ടാവുന്ന മാമോട്ട ആദ്യ മക്കളെ ഉണ്ടാക്കി, മക്കള് മാമാപ്പിളെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗം നടത്തിയത് ജോണ അബ്രഹാം എന്നുള്ള കാര്യം അറിയാം. ഇതായിട്ട് നമുക്ക് ബന്ധമില്ല. പക്ഷെ ഞാൻ പറയാൻ പറ്റുന്ന കാര്യം വെച്ചാലേ അത് നിന്നുപോയത് അത് കേട്ടിട്ടല്ല. പക്ഷെ പറയാൻ ഉദ്ദേശിച്ച വിഷയം പറഞ്ഞാ ശരത്ത് വന്നത് ജെയിൻ മെഴുകി എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരണം. അപ്പൊ ശരത്ത് കേരളത്തിൽ സ്വമേത സന്നദ്ധനായിട്ട് വർക്ക് ചെയ്യാൻ സന്നദ്ധനായിട്ട് ഒരാൾ വരുന്നു. കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്നത് വർഷത്തിൽ കുറെ വർഷം കൂടുമ്പോൾ മാത്രമാണ് നക്ഷത്രങ്ങളും മറ്റു സംഗതികൾക്കും ധൂമകേതുക്കളായിരുന്നു ഭൂമി. ജനതീതി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് പോലെ തന്നെ ജനതീതി ഇല്ലാത്ത മറ്റൊരാള് നിങ്ങൾ അറിയുന്ന ഓഷ രജീഷാണ് ഭൂമിയിലേക്ക് സന്ദർശിച്ചു തിരിച്ചു പോയി. അല്ല ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല എന്നാണ് ആള് പറയുന്നത്. ഞാനും അങ്ങനെ തന്നെ ഇപ്പോഴും വിചാരിക്കുന്നത് മറ്റുള്ളത് വിചാരിക്കുന്നു. ശരത്ത് മരിച്ചു പോയിട്ടായിരിക്കും. പക്ഷെ ഈ ശരത്ത് വന്നപ്പോൾ നമ്മൾ ശരത്തിൽ നിരുത്സാഹപ്പെടുത്തി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തില് നല്ലോണം ജോലിയുണ്ട്, സന്തോഷമായിട്ട് ജോലി ചെയ്യുന്ന ഏതുതരം ജോലിയുണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് നിങ്ങളടുത്ത് എല്ലാവരും പറയണം. അതായത് സിഇഒ ഒഴിവുണ്ട്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് മാനേജർ ഒഴിവുണ്ട്, അസിസ്റ്റന്റ് ഒഴിവുണ്ട്, ഓഫീസർ ഒഴിവുണ്ട്, അറ്റൻഡർ ഉണ്ട് ഇപ്പോ. പിന്നെ പ്യൂണ അങ്ങനെയുള്ള സംഖ്യകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ. ആൾക്കാർ ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് ഭംഗി വാക്ക് പറയുന്നില്ല. ചിലര് നമ്മൾ അസിസ്റ്റന്റിന് വന്നിട്ട് ഞാൻ ഈ ഓഫർ കൊടുത്തിട്ട് സിഇഒ എന്നുള്ള പറയാം. ഇപ്പൊ പറയുന്നതാണ് അന്ന് മാനേജറായിട്ട് മാനേജ ഡയറക്ടറായിട്ട് കൊടുക്കാൻ നമ്മൾ സന്നദ്ധ തന്നെ. പക്ഷെ ആ ജോലി ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുള്ള അർത്ഥമല്ലല്ലോ. ഫാസിസ്റ്റ് ഡെമോക്രാറ്റിക് സ്പേസാണ്. അതിൻ്റെതായിട്ട് സംഘർഷങ്ങളുണ്ട്. മാനേജ്മെന്റ് നമുക്ക് അറിയില്ല. ശരത്തിലും ഈ പ്രസന്ധി കുറെ നേരിട്ടുണ്ട്. നമ്മളിപ്പോൾ 14 പേര് ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന, ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന, നോട്ട് ദ പോയിന്റ്. അപ്പൊ ശരത്ത് വന്നപ്പോ, കോട്ടയത്ത് വന്നപ്പോ ശരത്തിന് കൊടുക്കാൻ ശമ്പളം നമ്മുടെ ഇല്ല. നമുക്ക് ഭക്ഷണം കഴിക്കുന്ന കാശില്ല. സൈക്കിൾ ഉള്ളതുകൊണ്ട് നമുക്ക് അതിവേഗത്തിൽ പാഞ്ഞു പോകാൻ പറ്റും. തൃശ്ശൂർ റൗണ്ടിന് പറ്റി നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഈ റൗണ്ട് ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ട്. ഞാൻ പോകണമെങ്കിൽ പിണറായി അന്ന് ഉണ്ടായിരുന്നെങ്കിൽ, അന്ന് പിണറായി ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നില്ല, കെ കെ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നില്ല, വേറെ വല്ല ഉണ്ടായിരുന്നു. എന്നെ മുന്നിൽ വെട്ടിച്ചു പോകാൻ അറിയാൻ ഞാൻ ഒതുക്കില്ല. അതിവേഗത്തിൽ ഞാൻ സൈക്കിളിൽ പാഞ്ഞു പോകുന്ന ആളാണ്. അതൊരു മേന്മയായിട്ടല്ല ഞാൻ പറയുന്നത്. നിർഭയം പോകാന്നുള്ളൊരു സംഗതിയില്ല. സൈക്കിളാണ് നമ്മുടെ ശക്തിയായിരുന്നു. സൈക്കിൾ പതിപ്പ് കേരളം ഇറക്കിയിട്ടുണ്ട്. അതും നിങ്ങൾ കാണണം എന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടാണ്. മലയാളത്തിൽ ആദ്യം സൈക്കിൾ പതിപ്പാണ്. സൈക്കിൾ എന്ന് പറയുന്നൊരു വാഹനം അല്ലാന്നുള്ള കൂടി പറയാനാണ് ഞാൻ പറഞ്ഞത്. അത് 2 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാലും അതിനെക്കൊണ്ട് മാനസസഞ്ചാരം നടത്തുന്നതിനെ പറ്റിയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, മൂവ്മെന്റ് എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥം കൊടുക്കാന്നുള്ളതാണ്. ചോദ്യം ഇതായിരുന്നു, ലൈഫായിട്ട് ബന്ധിപ്പിച്ചുള്ള സാധനത്തിൽ ശരത്ത് വന്നപ്പോൾ ശരത്ത് കുറേ കാര്യങ്ങൾ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ഇതൊക്കെ ശരിയാവില്ലാത്തതുകൊണ്ട് അത് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. സാധാരണ എനിക്ക് പോയ ആൾക്കാർക്ക് തിരിച്ചു വരാറില്ല. ശരത്ത് കുറച്ചാളെ വീട്ടിൽ തിരിച്ചു വന്നു. ശരത്ത് പിന്നെ പോയിട്ടില്ല. ഇപ്പോൾ 18 വർഷമായിട്ട് കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ ശരത്ത് കേരള മറ്റേ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് എന്ന് പറഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റഡ് ദേവസ്വം ബോർഡിൻ്റെ ഒരു കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ടും കേരള കോതി എന്ന് പറഞ്ഞിട്ട് വളരെ വിഷപത്രമായിട്ടുള്ള 7 വർഷ പത്രമായിട്ട് തുടങ്ങി. പിന്നീട് അതിനേക്കാൾ ജീർണിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാന സ്ഥാപനത്തിൻ്റെ തൃശ്ശൂരിൽ ഒരാളെ ജോലി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആള് കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ള എന്നെ വിഷമിപ്പിച്ചിരുന്നു. രണ്ട് സംഗതികളുണ്ട്. ഉരുകി തീരാന്ന് പറയുന്ന രീതിയിലുള്ള അനേകം ആൾക്കാരുണ്ട് ലോകത്ത്. പലരും നിശബ്ദരായിട്ട് നമ്മുടെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാരണം സർക്കാർ ജോലി ആയിക്കോട്ടെ, സർക്കാർ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു തരം സർക്കാർ ഇതര ജോലി എന്ന് പറയുന്ന എൻജിഒ സെക്ടറിലായിക്കോട്ടെ, അല്ലെങ്കിൽ കൊമേഴ്സ്യലോ കോർപ്പറേറ്റോ ജോലി ആയിക്കോട്ടെ, വളരെ കുറച്ച് ആൾക്കാരാണ് നല്ല രീതിയിൽ മുഴുകിയും തൃപ്തിയിലും അല്ലെങ്കിൽ തൃപ്തിയില്ലാതെ കഠിനായിട്ടും അന്തമില്ലാതെ ജോലി ചെയ്യുന്നത്. വർക്കഹോളിക്കായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. ജോലി ജീവിതമായിട്ടല്ല, ഉപജീവനമായിട്ടായിരിക്കാം. മറ്റു ചിന്തകളിൽ നിന്ന് മോചനായിട്ടോ മറ്റ് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനായിട്ടായിരിക്കും ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷൂസിൽ നിന്ന് കാലെടുക്കാത്തൊരു കാര്യം വാങ്ങി നല്ലവണ്ണം വേദന എടുത്താലാണ് എപ്പോഴും കാലെടുത്ത് കഴിഞ്ഞാൽ വേദന മാറിയിട്ട് ആശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. കഥകളി കാണാൻ പോയി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് കഥകളിയാണ്, 6 മണിക്കൂർ കഴിഞ്ഞിട്ട് മുദ്രിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കഴിയുമ്പോഴും സുഖം എന്ന് പറയുന്നത് ഭയങ്കര സുഖം എന്ന് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഞാൻ പറഞ്ഞതിന് വിശേഷം പിന്നെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ആവശ്യമില്ല. അപ്പോ എന്നെ സംബന്ധിച്ചോളം ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. സർക്കാർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ആന്റി സർക്കാർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വികസനം എന്നുള്ളതിനെ പറ്റി നമ്മുടെ സങ്കല്പത്തിനുണ്ട്. സ്വച്ഛതനെ പറ്റി, ശാന്തി, സമാധാനം, ശമനത്തെ കുറിച്ച് നമുക്ക് സങ്കല്പങ്ങളുണ്ട്. ഈ കേരളത്തെ പറ്റി പറയുമ്പോൾ ഞാൻ സൂചിമുഖിനെ പറ്റി മാത്രം പറഞ്ഞുള്ളൂ. അദ്ദേഹം തന്നെ തുടങ്ങുകയും പൂട്ടുകയും ചെയ്തിരുന്ന പ്രസാദ മാസിക, മുന്നേ അതിന് മുന്നേ ഉണ്ടായിരുന്ന ചില തൽക്കാലിയായിട്ടുണ്ടായിരുന്ന മാസികൾ, അതിൽ നിന്ന് മാറി വന്നിട്ട് ഒരേ ഭൂമി ഒരേ ജീവൻ മാസികൾ, പാഠഭേദം, പാഠഭേദത്തിന് മുന്നേ ഉണ്ടായിരുന്ന അവരുടെ തന്നെ ടീം ഉണ്ടായിരുന്ന വാക്ക്, വാക്കിനുണ്ടായിരുന്ന സംസ്കാര വേദന മാസികകൾ,
ഇതിനേക്കും അപ്പുറത്തായിട്ട് പ്രസക്തമായിട്ട് ഇപ്പോൾ നിലവിലില്ലെങ്കിലും വളരെ പ്രസക്തമായിട്ടുണ്ടായിരുന്ന ഞാൻ എന്നേക്കും ഒരു രൂപപ്പെടുത്തിയ മാസികയുടെ കാര്യം കൂടി നിങ്ങളെ ആവശ്യപ്പെടാതെ ഞാൻ പറയുന്നത് വൈദ്യശാസ്ത്രം എന്നാണ് മാസികയുടെ പേര്. അത് കൂട്ടി പോയി പിന്താസായിരുന്നു എൻ്റെ കാലത്ത് മികച്ച എഡിറ്ററായിരുന്നു. വൈദ്യശാസ്ത്രമാണ്, വൈദ്യശാസ്ത്രമല്ല. സംസ്കാരത്തിൻ്റെ ആരോഗ്യത്തിനും ആരോഗ്യത്തിനും സംസ്കാരത്തിനും വേണ്ടി ഒരു ആയുധം എന്ന് കോഴിക്കോട് നിന്ന് ഇറങ്ങിയിരുന്നു. വിവിധ കാലങ്ങളിൽ വിവിധ രൂപങ്ങളിൽ ഇറങ്ങിയിരുന്ന മാസികയാണ്. അതിൽ സെൻ ബുദ്ധിസം മുതൽ എക്സ്ട്രീം ലെഫ്റ്റിൻ്റെ സംഗതികൾ വരെയും രോഗപരിചരണം മുതൽ ആരോഗ്യ സംഗതികൾ വരെയും സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സംഗതിയും സംസ്കാരവിരുദ്ധമായിട്ടുള്ള സംഗതികളെയും കരുണയോടെയും നീതിബോധത്തോടെയും സമചിത്തതയോടെയും ദീർഘവീക്ഷണത്തോടെയും വിവേകത്തോടെയും പരിപാലിച്ചിരുന്നൊരു മാസിക കൂടിയായിരുന്നു അത്. പി എൻ ദാസിന്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ മാതൃഭൂമി, ധ്യാനം, ഗുരു, പിന്നെ മൂത്രചികിത്സ, ശിവാംഗ കൽപ്പതി തുടങ്ങിയ ശേഷമുള്ള സംഗതിക്ക് മുന്നുള്ള നെക്സലേറ്റ് സംഗതികളുടെ തുടർച്ചയായിട്ടും ജയിൽവാസത്തിന്റെ തുടർച്ചയായിട്ടും അധ്യാപനത്തിന്റെ തുടർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടുള്ള വൈദ്യശാസ്ത്രത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നാം ഒരു പുര പണിയുമ്പോൾ പുരനമ്മയും പണിയുകയാണെന്ന് പറയുന്നത് മറ്റേ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേക ലേഖത്തിൽ ലാറി ബേക്കറുടെ ജീവിതവും ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായിട്ട് സംഗതിയാണ്. കേരളത്തെ പറ്റി ചോദിച്ചിട്ട് വൈദ്യശാസ്ത്രത്തെ പറയുന്നതിനെ പറ്റിയുള്ള ഒരു സംഗതിയിലുള്ള കാര്യം, ഈ നമുക്ക് തൃപ്തി നൽകുന്ന സംഗതിയിൽ നമ്മൾ തന്നെ തുടങ്ങുകയോ നമ്മൾ തന്നെ തുടരുകയോ ചെയ്യുന്ന സംഗതികളായിരിക്കണം എന്നില്ല. പക്ഷെ നമ്മുടെ തൃപ്തി കണ്ടെത്തുന്ന ഒരേ ഒരു ഉത്തരവാദിത്വം നമ്മളുടെ മാത്രമാണ്, തൃപ്തി എന്ന് മാത്രമല്ല നമ്മുടെ മീനിങ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ളത് അപ്പൊ ഉപജീവനത്തിന്റെയും അത് ജീവിതത്തിന്റെ പ്രശ്നമുണ്ടായിരിക്കും. ഇപ്പൊ പലരും ജോലി ചെയ്യുന്നത് ഇപ്പോഴത്തെ ഇത് ഞാൻ പറയുന്നത് ഒരു ഇരുവല്ലം മുന്നത്തെ കഥകളാണ്, എല്ലാ കാര്യങ്ങളാണ്. ഇപ്പൊ വീക്ഷണം നിലവില്ലാന്ന് വിചാരിക്കുന്നു. നിലവില്ലാന്ന് ഞാൻ നേരത്തെ ആന്റി സോഷ്യൽ എന്നോ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞത് ഒരു പരാമർശത്തിന് കുറെ കാലങ്ങളുണ്ട്. അവരെല്ലാം ഉത്തരവാദി ചെറുപ്പ എനിക്ക് പ്രായമായിരുന്നു മനസ്സിലായത് കുറെ ചെറുപ്പക്കാരായിട്ട് സംസാരിച്ചു വന്നപ്പോ അതിൽ സുശ്രുതനില്ല. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ പദപ്രയോഗങ്ങളും സംഗതികളൊക്കെ ഞാൻ സമൃദ്ധമായിട്ടുണ്ടെന്ന് വിചാരിച്ചിരുന്നു, ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഞാൻ ജോലിയുടെ ഭാഗമായിട്ടുള്ള കുറെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ് എക്സ്റ്റെൻഷനാണ് ചെയ്തിരുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിനെ പറ്റി ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മലയാള പദങ്ങൾ എനിക്ക് നന്നായിട്ട് മലയാളത്തിൽ മറ്റേ വീക്കെൻഡ് പറഞ്ഞ പോലെ പ്രഗത്ഭരായുള്ള അധ്യാപകർ പഠിപ്പിച്ചിട്ട് പോലും എഴുത്തുമായി ഇപ്പോഴും എനിക്ക് അറിയാമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരോട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതിൽ മനസ്സിലായെന്ന് വെച്ചാൽ പഴയ കാര്യങ്ങളെ പറയും. നെല്ലിപ്പല കണ്ടു, ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു എന്ന് പറഞ്ഞാൽ നെല്ലിപ്പലയും അറിയില്ല, ക്ഷമയും അറിയാത്ത ആൾക്കാരൊന്നും പറയാമല്ല. അപ്പോൾ ചെറുപ്പക്കാരുടെ തകരാറുണ്ടല്ല, എനിക്ക് വാർദ്ധക്യം ബാധിച്ചതിൻ്റെ തകരാറുണ്ടല്ല. പക്ഷെ ഞാൻ ഇത് ജോലിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പറയുമ്പോൾ മൾട്ടി ടാസ്കിങ് പഠിച്ചത് പ്രധാനമായിട്ടും അത് അടിയന്തരത്വം കൊണ്ടാണ്, അത്യാവശ്യത കൊണ്ടാണ്. എമർജൻസി എന്ന് പറഞ്ഞുള്ള വാക്കിലല്ല, എമർജൻസി എന്നുള്ള വാക്കായിട്ട് ബന്ധപ്പെട്ട് വരും. അത് കേരളത്തിൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ എന്തും പഠിക്കുക എന്നുള്ളത് കേരളത്തിലല്ല, ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഞാൻ ഇതായിട്ട് ബന്ധമില്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറയാം. ജൈവകൃഷിയായിട്ട് ബന്ധപ്പെട്ട് ദീർഘകാലം ചില പ്രൊജക്റ്റില് എക്സ്റ്റേണൽ ഫണ്ടഡായുള്ള പ്രൊജക്റ്റുകളല്ല, 5 വർഷത്തോളം പ്രവർത്തിച്ചിട്ട് ജൈവകൃഷി സംഘടനകളിലൊക്കെ സംസ്ഥാന സംഘടനകളുടെ തുടക്കം മുതൽ തന്നെ പ്രവർത്തിക്കുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കളിപ്പള്ളിക്കൂടുന്ന ഒന്നും പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സുഖത്തിൻ്റെ, ലഹരി എന്ന് പറയുമ്പോൾ മറ്റ് ലഹരികൾ ഉപയോഗിക്കാതിരിക്കാൻ കാരണം സ്വന്തമായിട്ട് തലയിൽ ഉത്പാദിപ്പിക്കുന്നതിന് ഒരു സുഹൃത്തിനെ പറ്റി ആരോടും പറഞ്ഞു മദ്യം കഴിക്കാതെ എതിർപ്പ് പ്രകടിപ്പിച്ചു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തലച്ചോറിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നു, നിങ്ങൾക്ക് ലഹരിയിൽ തുടരാൻ പറ്റുന്നു. ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് വളരെയധികം സഹനം നടത്തി വളരെയധികം പഠിപ്പെട്ടാണ് ഇത് കഴിക്കേണ്ടത്. കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്, കഴിച്ചാലും ബുദ്ധിമുട്ട്, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ല. അന്നിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ആൾ പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ലഹരിക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ല, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള, ഘടനാപരമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള, സാമൂഹ്യ വെള്ള പെയിന്റ് അടിക്കുന്ന പരിപാടി അല്ലാത്ത രീതിയിലുള്ള സാധനം എന്നുള്ള വിചാരിച്ചിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഏർപ്പെടലുകളിൽ ഏറ്റവും സന്തോഷവും ഏറ്റവും ദുഃഖവും ഏറ്റവും വെല്ലുവിളിയും ഏറ്റവും വേദനയും നൽകിയിട്ടുള്ള പ്രവർത്തികളിൽ ഇപ്പോഴും തുടരാൻ പറ്റുന്നത് ഇതായതുകൊണ്ട് വീണ്ടും വീണ്ടും തിരിച്ചു വന്നതാണ്. ഈ കേരളത്തിന് മുന്നിലുള്ള ചരിത്രത്തെ പറ്റി പറയാനല്ല, ഇപ്പൊ സാധന സംഗതിയായിട്ട് ബന്ധപ്പെട്ടും പ്രസിദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് അനേക പ്രവർത്തനങ്ങളായിട്ട് സർക്കാർ ജോലി ഉൾപ്പെടെയും അനേക ജോലികൾ പോയിപ്പോ എന്റെ വ്യക്തിപരമായിട്ടുള്ള സാധനം മാത്രമല്ല, എന്റെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിലും മറ്റു പല സുഹൃത്തുക്കളായിരുന്നു. മറ്റൊന്ന് ഈ ഫെമിനിസം എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് കോട്ടയത്ത് പറഞ്ഞൊരു തമാശ പറയാൻ നിങ്ങൾ അറിയിക്കണം. നിങ്ങളെല്ലാവരും ഡോക്ടർ എ കെ രാമകൃഷ്ണൻ അറിയും, എലിസബത്തിനും അറിയും, അറിയില്ലേ? ഡോക്ടർ എ കെ രാമകൃഷ്ണൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭനായ ഒരു അധ്യാപകനാണ്. അതിന് പ്രധാനമായിട്ട് കേരളത്തിൽ നല്ല സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ തുല്യമായിട്ട് പെരുമാറിയിരുന്ന അപൂർവം അന്നത്തെ കാലത്ത് എം ജി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപനായിരുന്നു, ഇന്റർനാഷണൽ റിലേഷൻ്റെ ഹെഡായിരുന്നു. അപ്പോൾ അതിൽ അശ്ലീലമാണ് ഞാൻ പറയാൻ പോകുന്നത്, അശ്ലീലമായിട്ട് ഇതുണ്ടാവില്ല. അതായത് അദ്ദേഹത്തെ കൊടുങ്ങല്ലൂർ പരിപാടിക്ക് പരിചയപ്പെടുന്നത് ഇപ്പോൾ ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഗാന്ധി സ്റ്റഡീസിന്റെ ഹെഡായിട്ടുള്ള എലിയാസ് പറഞ്ഞ പോലെ പറഞ്ഞിട്ടുള്ള തമാശയിൽ കുറച്ച് കൂടുതൽ തമാശ പറയുന്ന നമ്മൾ കൊടുങ്ങല്ലൂർ പ്രദേശത്തുള്ള ആൾക്കാർ, മറ്റു പല പ്രദേശം ഉണ്ടോ മനുഷ്യരുടെ തമാശ. എന്തായാലും ആൾ പറഞ്ഞത് ഇദ്ദേഹം ഇന്റർനാഷണൽ അന്തർദേശീയ പഠനത്തിന്റെ വിദഗ്ധനും സർവോപരി സ്ത്രീ വിഷയത്തിൽ അതീവ താല്പര്യമാണെന്ന്
ഫെമിനിസത്തിന് മലയാളത്തിലുള്ള പുസ്തകം ഇറക്കിയിട്ടുള്ളത് എ കെ രാമകൃഷ്ണനും കെ വേണുഗോപാലും കൂടിയിട്ട് ഒരു പുസ്തകമാണ്. ഞാൻ പറയാൻ വന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ, കേരളം പോലുള്ള ചില പ്രസിദ്ധീകരണങ്ങള് 60s, 70s, 80s, 90s തുടർച്ചയായിട്ടുള്ള സംഗതികളുടെ കാര്യത്തില് ചില വിഷയങ്ങൾ കൊണ്ടിരുന്നു. അതിന് ആകർഷിച്ചതില്ല എന്നുള്ളത് മാത്രമല്ല, അരസിക എന്നുള്ളത് മാത്രമല്ല, ഭയങ്കര അത് വായിക്കുന്നതിന്റെ പീഡനം പോലെയാണ്. ആനന്ദിന്റെ ചില സംഗതികൾ വായിക്കാൻ തുടക്കാലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന പോലെയുള്ളതുപോലെ ഉള്ളത് മാത്രമല്ല പ്രജയാവശ്യം. അത് പരിചയപ്പെടുത്തുക, അത് പുതിയൊരു ഭാഷ സിനിമ കാണണമെങ്കിൽ പരിശീലനം വേണമെന്നുള്ള അപ്രീസിയേഷൻ കുറിച്ചുള്ള ഇപ്പം അത്രയ്ക്ക് ഇല്ലെങ്കിലും അത് പക്ഷെ ഈ തലമുറയുടെ അടുത്ത് ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം പറയാൻ വന്നതാണ്. റീലുകളുടെ കാര്യത്തിൽ ഞാൻ എനിക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇതുവരെ ജീവിതത്തിൽ ഒരിക്കൽ പോസ്റ്റ് ചെയ്ത അപൂർവ ലോകത്തെ മനുഷ്യന്മാരുടെ ഒരാളായിട്ട് എന്നെ വാഴ്ത്തപ്പെടേണ്ട കാലം വരും ഫേസ്ബുക്കിലോ. അതായത് സക്കറിയ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ സംഗതി ഞാൻ പറഞ്ഞ സംഭവം, നിങ്ങൾ ജീവിച്ചു എന്നുള്ളത് ശരി തന്നെ, പക്ഷെ നിങ്ങൾ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ അത്ഭുതം പ്രവർത്തിക്കുക, ഇടയ്ക്കിടയ്ക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം, ഒരു 5 കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ വിടുന്നു. പോസ്റ്റ് ഓഫീസിൽ പോകണം, കറണ്ട് ഓഫീസിൽ പോയിട്ട് പുസ്തകത്തിന്റെ വില ചോദിക്കണം, മാതൃഭൂമി പുസ്തകം പോയിട്ട് വില പരമാവധി ബേസിൽ പുസ്തകം മേടിക്കണം, ആൾട്ടർമീഡിയയിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ജാപ്പി കൊണ്ടുവരണം, പിന്നെ മറ്റേ സാഹിത്യ കമ്മലിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം, അവിടെ നിന്ന് പോയിട്ട് മറ്റേ പബ്ലിക് ലൈബ്രറിയിൽ പോയിട്ട് കുറച്ച് പുസ്തകം വായിച്ച് നോട്ട് എടുത്തുകൊണ്ടിരുന്നു പറഞ്ഞ ഒരാളെ ഏൽപ്പിച്ച ഈ വിഷയം മറന്നു പോകാനും അല്ലെങ്കിൽ അതിൽ ക്രമമായിട്ടുള്ള റൂട്ട് കണ്ടെത്താനും പറ്റാത്ത രീതിയിലേക്ക് പണ്ട് നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നതിൽ അവർക്ക് ഒരു ശിക്ഷണം നേടുന്നതിനുള്ള പരിശീലനം കേരളം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പിന്നീട് ചില ആൾക്കാർ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, വീട്ടിൽ പലർക്കും മേടിക്കാനോ സ്നേഹവാനായിട്ടുള്ള ഭർത്താവോ ഭാര്യയോ അല്ലെ മക്കളൊക്കെ ആയിട്ട് ജീവിച്ചാലോ പശുവിനെ വളർത്തിയാലൊക്കെ പരിശീലിക്കാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളത്. അതായത് സവിശേഷമായിട്ടുള്ള സംഗതികളില്ല, പക്ഷെ ശരത്ത് ഉറച്ചു നിന്നുള്ളതല്ല, ആ മൂല്യത്തിൽ ഉറച്ചു നിന്നും മാത്രമല്ല ഉപജീവനത്തിന് വേണ്ടിയിട്ട് ശരത്തിന്റെ വീടിന് വാടക ഏകദേശം അധികം രഹസ്യമുള്ള രേഖ ഞാൻ പുറത്തു വിടണം 8000 രൂപ ഒരു 10000 രൂപ ചെലവുണ്ടായിരിക്കും. ശരത്ത് 60000 ശമ്പളത്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, ഞെട്ടേണ്ട ആവശ്യമില്ല, ശരത്ത് 10000 രൂപ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് പറയാൻ കാരണം വെച്ചാൽ ജീവിതത്തിൽ വരുമാനത്തേക്കാൾ പ്രധാനമായിട്ടുള്ള ചില സംഗതികൾ ഉണ്ടെന്ന് കരുതാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിട്ടിരിക്കുന്നുള്ളൂ. അത്ഭുത മനുഷ്യൻ ശരത്തിന് വാഴത്തനല്ല ഞാൻ പറയുന്നത്, വീഴ്ത്താനല്ല ഞാൻ പറയുന്നത്. അതായത് വരുമാനത്തിന് പുറത്ത് ഉപജീവനത്തിന് വേണ്ടിയിട്ടെന്നുള്ള ജോലിക്ക് വേണ്ടിയിട്ട് ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും കെടുത്തി കളയുന്ന രീതിയിൽ ശരത്ത് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ശരത്ത് പൂർണ്ണ തൃപ്തനായിരിക്കും, ഞാനാണ് ശരത്തിലെ തൃപ്തൻ. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ, അദ്ദേഹത്തിന് മറ്റ് നാടക താല്പര്യം, വായന, ചിന്തശേഷി, 50 വയസ്സിന് ശേഷം റിട്ടയർമെന്റ് ഇന്നലെ പ്രഖ്യാപിച്ചു. സച്ചിദാനന്ദൻ പൊതുപ്രവർത്തനം അവസാനിച്ചു മുഴുവൻ മാധ്യമം ഏറ്റെടുത്തു. അതിനാണ് മരിച്ചുപോയ എന്റെ പ്രിയ സുഹൃത്ത് മറ്റേ ക്രിസ്തുവും പിന്നെ മറ്റേ ബുദ്ധനെയും കുറ്റം പറഞ്ഞിട്ട് ആണ് പറഞ്ഞത്. അത് പ്രസംഗിച്ചിട്ട് കാര്യമില്ല, 6 വർഷം പ്രസംഗം ആൾക്ക് മനസ്സിലാവാൻ വേണ്ടി, ആൾക്ക് ഇന്നസെന്റ് പറഞ്ഞാലും ഇപ്പോഴും മനസ്സിലായിട്ടുള്ളൂ ആള് പ്രസംഗിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. എല്ലാ രീതിയിലും വഞ്ചനാപരമായിട്ടുള്ള ഒരു സമയം. പക്ഷെ ശരത്ത് ഇന്നലെ 50 വയസ്സിൽ കേരളത്തിന്റെ പത്രാധിസ്ഥാനം തലസുറയിൽ നടത്തിപ്പിലുള്ള പങ്കാളിത്തം ഉപേക്ഷിക്കുന്നു പറഞ്ഞു. പത്രപ്രവർത്തനം ഉപേക്ഷിക്കും, നാടകത്തിനും സിനിമയ്ക്കും വായനയ്ക്കും ചിന്തയ്ക്കും വിശ്രമത്തിനും വേണ്ടിയിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയാൻ വന്നൊരു പോയിന്റ് വെച്ചാല് പത്രപ്രവർത്തനം ആരോഗ്യത്തിന് ഹാനി ഉണ്ടാക്കുന്ന കാര്യം നമുക്കറിയാം. അതായത് 200 ജില്ലാന പേരാണ് ചെറിയ പ്രദേശത്ത് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ മരിച്ചത്. ലോകത്ത് മരിക്കുന്ന ആൾക്കാരുടെ മറ്റേ ബോഡീസ് അതുപോലെ തന്നെ അവര് ത്രെട്ട് പറയുന്നുണ്ട്. പക്ഷെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നോർമൽ ഉറക്കം സാധിക്കാതെ കുടുംബജീവിതത്തിന്റെ ചില ചുമതലകൾ കൃത്യമായിട്ട് വീഴ്ചകളില്ലാതെ പരിഹരിക്കാൻ പറ്റാതെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യം വരുമ്പോൾ ആ സംഗതി നിർവഹിക്കാൻ വേണ്ടിയുള്ള പണമില്ലാതിരിക്കുമ്പോൾ ജീവിതത്തിന്റെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഉപേക്ഷിച്ചിട്ട് അതിനേക്കാൾ മാത്രം കരുതുന്ന സംഗതിക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവും. പ്രതിസന്ധി എല്ലാം ചരിത്രം വളരെ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഡീൽ ചെയ്യുന്നുണ്ടോ അല്ല, അതിനെ പറ്റി എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ 56-ലും ആള് 40s പ്രവേശിച്ചിരിക്കുന്ന സമയത്ത് മറ്റേ സാറാമി മാത്തപ്പനും മലമാത്തപ്പനും അല്ല സോറി കേശവനായിരുന്ന യൗവനദേശനും പ്രണയസുരനിലും ആയിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്ത് ആലോചിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നത് എനിക്കറിയില്ല. നമുക്ക് ആവശ്യം സാമൂഹ്യ പ്രവർത്തന ആവശ്യമുണ്ട്, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ആളെക്കെതിരായിട്ട് പറയുന്നല്ല, പക്ഷെ അപ്പോ സാമൂഹ്യ മരത്തിന് വേണ്ടിയുള്ള ഈ ഏർപ്പാടില് ഇതൊരു സുഖകരമായിട്ടുള്ള ഏർപ്പാടായിരുന്നില്ല, സക്സസ്ഫുൾ ആയിരുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സങ്കടകരമായിട്ടുള്ള സംഗതി പറഞ്ഞത് അപ്പൊ പ്രസക്തല്ല, പക്ഷെ എന്നാലും പറയാൻ വിചാരിക്കുന്നു. കേരളത്തില് കുറെ ഫെസ്റ്റിവലുകൾ നടക്കുന്നു, ഫിലിം ഫെസ്റ്റിവലുകൾ മാത്രമല്ല പല ഫെസ്റ്റിവലുകളും. അപ്പോ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയ സാധനങ്ങളുണ്ട്, സ്ഥിരമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്. പാർട്ടി അടിമകളും മത അടിമകളുണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ അടിമകളുണ്ട്. അടിമാന്ന് പറഞ്ഞാൽ മോശപ്പെട്ട സംഗതിയില്ല, ചിന്ത ആവശ്യമില്ല, വളരെ സൗകര്യമാണ്, അവരുടെ ജീവിതം സുഖകരമാണ്, അവർ ഭയങ്കര സുരക്ഷിതത്താണ് അല്ലെന്ന് വളരുന്നത്. അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്ക് ജീവിക്കാൻ അവർക്ക് ആൾക്കാരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മീഡിയ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിശബ്ദനായിട്ടുള്ള സൈലൻസർ വെച്ചുകൊണ്ടല്ല, സൈലന്റ് ആയിട്ട് സ്വയം തീരുമാനിച്ചിട്ട് ചില വർക്കുകളിൽ നമ്മൾ പ്രത്യക്ഷപ്പെടാതിരിക്കും. കേരളത്തിൽ എഡിറ്റർ ഉണ്ടോ എന്നുള്ള സംശയം വരുന്നത്, ഇപ്പോൾ
കേരളത്തിൽ എഡിറ്റർ ഉണ്ട്, ഔട്ട്പുട്ട് എഡിറ്റർ ആയിട്ട് ചേർത്തുണ്ട്. പക്ഷെ അത് വിസിബിൾ ആയിരിക്കണെങ്കിൽ ഞാൻ ജീവിച്ചു എന്നുള്ളത് മാത്രമല്ല, ഞാൻ തമാശ പറഞ്ഞല്ലോ സക്രിയ പുസ്തകത്തിനായത് പറ്റി. അതായത് നമ്മൾ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല, ഒരു മാനിയായിട്ട് നമ്മൾ ആളുകളോട് സംസാരിക്കാൻ ഉള്ള അവസരം ചിലപ്പോൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്ന ഗതികേട്ടിൽ എന്നുള്ളത്. വെച്ചാൽ എല്ലാവരും പ്രൊമോഷൻ സെൽഫ് പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സെൽഫി എന്ന് പറയുന്നത് പുതിയൊരു പദം ഈ അടുത്ത സിനിമയിൽ മാറ്റം വന്നെങ്കിലും അങ്ങനത്തെ പ്രദർശിപ്പിച്ച് പ്രദർശിപ്പിച്ച് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ പ്രദർശിപ്പിക്കുന്ന നടത്തില്ല. അപ്പോൾ ജീവിതത്തിന്റെ ആരം എന്ന് പറയുമ്പോൾ ഇപ്പൊ ശരത്തിന് മറ്റേ തമാശ പണ്ടുകാലത്ത് പറയുന്ന അങ്ങനെ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ഒന്നുമില്ല, സ്വന്തമായിട്ട് ഭാര്യ ഉണ്ടെന്നുള്ളതും മകളുണ്ട് എന്നുള്ളതും ഞാൻ പറയാണ്. ശരത് പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല, ഇഷ്ടപ്പെടില്ല രഹസ്യം കഴിക്കുന്ന ഉള്ളതല്ല. അപ്പൊ അവര് അവരോട് ചോദിക്കണേ ഈ കൊസിഷനിൽ അവര് സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അത് നമ്മുടെ വിഷയമല്ല. സോഷ്യൽ വർക്കിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് വേണ്ട വർക്കിന്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ ഒരുമിച്ചുള്ള സമയത്ത് പങ്കാളി എന്നുള്ള രീതിയിലുള്ള സംഗതികളെ കാര്യത്തില് അവർക്ക് എല്ലാവർക്കും സംതൃപ്തരായിരിക്കും പല കാര്യങ്ങളും കൊണ്ട്, പക്ഷേ ചില കാര്യങ്ങളിൽ സംതൃപ്തരായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഓരോ ലോകങ്ങൾ കണ്ടെത്തിയ ആൾക്കാർ സന്തോഷം അല്ലെങ്കിൽ ദുഃഖം വേദന സങ്കടം പ്രയാസം നിസ്സഹായത ഒക്കെയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. അവരെ പറ്റി പറയാനല്ല ഞാൻ പറയുന്നത്, അത്തരം കാര്യത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവണമെങ്കിൽ കുറച്ചുകൂടി വിഭവങ്ങൾ ലോകത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആൾക്കാരുടെ ഇത് വേണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. അത് കേരളത്തിലേക്ക് എല്ലാ സംഗതികളും വേണമെന്നുള്ളതല്ലേ പറയുന്നത്, കേരളീയം പോലുള്ള അനേക സാമൂഹിക പ്രവർത്തന മേഖലകളിൽ തിരിച്ചറിഞ്ഞ് ശൂന്യത. അതിനർത്ഥം നമ്മൾ യോജിപ്പിന്റെ തലം ഇത് ഭയങ്കര മഹത്തായ സാധനം, എല്ലാവരും ഇങ്ങോട്ട് വരും, ഒരു ഒരു വഴി ഇതാണ് വേണ്ടത്, ഇത് വഴിയും സത്യവും ജീവനും ഇതാണ്, ഇതല്ലാതെ മറ്റും അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, അന്ധിഗ്രസ്തമല്ല ഞാൻ. പക്ഷെ ഒരൊറ്റ സംഗതിയുണ്ട്, സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയും, അതിനുവേണ്ടി ഞാൻ ജീവിക്കാൻ തയ്യാറെന്ന് പറയും, പലരും മരിക്കാൻ തയ്യാറെന്ന് പറയുന്നുള്ളൂ. ജീവിക്കാൻ തയ്യാറാണെങ്കിൽ അന്ന് ചെറുതായിട്ട് നമുക്ക് ഒരു ഒരു ആറ് മാസം നിൽക്കാന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. രണ്ട് കാറിണ്ടി കുറേ കൊടുത്തുവിടാന്ന് വെച്ചാൽ അത് കൊടുക്കാൻ പറ്റില്ല. രണ്ട് കാറുണ്ട്, രണ്ട് കോഴിണ്ടി കൊടുത്തുവിടാന്ന് വെച്ചാൽ അത് കൊടുക്കാം, എന്നുവെച്ചാൽ കോഴിയില്ല. ഈ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഞാൻ പറയില്ല, പക്ഷെ ചിലര് അങ്ങനെ ആ രീതിയിലുള്ള മാതൃകയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ള ദുഃഖകരമായ സംഗതി ഉണ്ട്. അപ്പൊ ഈ ഉപജീവനത്തിന് വേണ്ടിയുള്ള സർക്കാർ ജോലി ചെറുപ്പത്തിൽ കിട്ടിപ്പോയി, അതിന്റെ ഭാഗമായിട്ട് പല സംഗതി പോയി, പൂർണ്ണയിലും മെഡിക്കൽ ലീവ് ഭ്രാന്ത് ആശുപത്രിയിൽ 15 കൊല്ലത്തോളം ഭ്രാന്ത് ആശുപത്രിയിൽ മെഡിക്കൽ സർജറി വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോയിരുന്നത്. ഇത് എനിക്ക് ഭ്രാന്ത് ഉള്ളതുകൊണ്ടല്ല, എന്റെ സുഹൃത്ത് അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ആയതുകൊണ്ട് മെഡിക്കൽ സർജറി വേണമെന്നുള്ളതുകൊണ്ട് അവിടെ മെഡിച്ചു മാത്രമുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ പി എച്ച് ഡി പഠിച്ചാൽ വേണ്ടി പറയാനുണ്ട്. പടിഞ്ഞാറക്കോട്ടയിൽ ഭ്രാന്ത് ആശുപത്രി ഉണ്ട്, അവിടെ പേപ്പറിന്റെ സെനീസ് ആയിട്ട് ഡോക്ടർ ചെക്കൻ്റെ ഭാര്യ ഡോക്ടർ ഉമാമേശ്വരി തങ്കച്ചി നമ്മുടെ സുഹൃത്തായിട്ട് ഡോക്ടറെ ഉണ്ടായിരുന്നു, ഫിസിഷ്യൻ ആണെങ്കിൽ മനസ്സിയ പ്രശ്നം ഉണ്ട്, പക്ഷെ അവര് ചികിത്സിക്കാൻ പറ്റുന്ന പരിധിയിലുള്ളതല്ല. അപ്പോ ഈ സംഗതികളിൽ കൂടെ നമ്മൾ ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ട്, ഇംബാലൻസ് ആയിട്ടും പോയിട്ടുണ്ട്. ഇയാള് വളരെ സുന്ദരനാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തമാശയായിരിക്കും, പക്ഷെ ഞാൻ വിചാരിക്കും ഞാൻ സുന്ദരനാന്ന് പറഞ്ഞ പോലെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ല പ്രശ്നം, നമ്മളെ ഏർപ്പെട്ട സമരങ്ങൾ 22 വർഷം കഴിയാണ് ഇപ്പൊ അച്ചുവട സമരം. അത് വെറും ഒരു സമരമല്ല, ഞാൻ ഉദാഹരണം പറയുന്നത് അത് പതിരപ്പള്ളി പറയണമെങ്കിൽ പറയാം, നമ്മുടെ കാര്യത്തിൽ പറയാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ചരിത്ര പറഞ്ഞ പോലെ തന്നെ ഗ്രഹവാസമായിട്ടും ഉൾപ്പെടെയുള്ള ആഗ്രഹവാസമായിട്ടും നിർമ്മിച്ചെടുത്ത സമരങ്ങളൊന്നായിട്ടുള്ള സമരങ്ങളോ അല്ലെങ്കിൽ സമരങ്ങളല്ലാത്ത വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട മാലിന്യങ്ങൾക്കെതിരായിട്ടുള്ള വിവിധ പ്രദേശങ്ങളുടെ സമരങ്ങളായിട്ട് പറയാം, അല്ലെങ്കിൽ പാറമടകൾക്കെതിരായിട്ടുള്ള വിവിധ സമരങ്ങളായിട്ടുള്ള വിവരാവകാശത്തിന് സംഗതി പുസ്തക മൊബിലിഷയിൽ വിക്കിലൊക്കെ ആയിട്ടുള്ള സംഗതിയിൽ പറയാം. അപ്പോൾ എന്റെ സുഹൃത്ത് എം കെ ഗാന്ധി എന്ന് ഞാൻ പറയുന്നത് വളരെ തമാശയും പറയുന്ന സാധനമല്ല, എന്നെ പോലെ തന്നെ കുറെ കഷ്ടപ്പെടുന്നില്ല, അയാളെ പോലെ ഞാൻ കുറെ കഷ്ടപ്പെടുന്നതിന് ആഗ്രഹം പറയാം. പക്ഷെ കഷ്ടപ്പാടിന്റെ പ്രശ്നമല്ല, അക്കൗണ്ടബിൾ ആയിരിക്കുക എന്ന് പറയുന്നത്, ഓപ്പൺ ആയിരിക്കുക എന്ന് പറയുന്നത്, നോണം കെട്ടുപിരിക്കുക എന്നുള്ളത്, അതായത് ഇയാളെ ശല്യപ്പെടുന്നില്ല. ഞാൻ ഒരു സെക്കൻഡിൽ 31 വർഷം ഒരു സെക്കൻഡിൽ ആയിരുന്നില്ല എന്നുള്ള മികവായിട്ട് പറയാറ്, അതിനുള്ള ഒരു ആവശ്യം ആ സെക്കൻഡിൽ ഉണ്ടെന്ന് കരുതുന്നില്ല, എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് പറയുന്നത്. പക്ഷെ ഞാൻ പറയാവുന്ന ഒരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സംഭാവന ചെയ്യണമെന്നല്ലേ പറയുന്നത്, നിർബന്ധിച്ച് പിരിക്കലില്ല, സംഭാവന മാത്രമുള്ളൂ. അപ്പോൾ എല്ലാവരും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ ലോകത്തില് പലതരത്തില്, ഈ ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റിയിലോ വികല്പ സംഘത്തിനോ സംഘമില്ലാത്ത ആൾക്കാർക്കും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ, പൊതുവായിട്ടുള്ള ചില സംഗതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കും, അത് ജോലിയാക്കോ ജീവിതമാക്കോ ജോലി ജീവിതം കൂടിയാക്കോ, അത് പല സ്റ്റേജുകൾ മാറോ, തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയാക്കോ, നമ്മൾ വില കൊടുക്കോ, മറ്റുള്ളവർക്കാണ് വില കൊടുക്കുക, വേറെ ആളെ കാര്യം ചേട്ട് പിടിച്ചിട്ട് സാരല്ല സാരല്ലെന്ന് നമ്മൾ പറയോ, അത് നമ്മൾ സാരല്ലെന്ന് പറഞ്ഞ് അവരോട് ക്ഷമിക്കോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് മുന്നിൽ നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയിരിക്കില്ല. പുറം സാഹചര്യങ്ങൾ നമ്മളെ പറ്റും, കോവിഡിന് ശേഷമുള്ള ഒരു അന്തരീക്ഷമാണ് കേരളത്തിന്റെ പ്രിന്റ് പ്രസൻസിന് ശേഷം, അതുകൂടാതെ ഇത് ഇതായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം വിട്ടുപോയെന്ന് പറയണം, രജിസ്റ്റർ ഓഫ് ന്യൂസ് പേപ്പർ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ഇപ്പോഴും വളരെ പ്രബലമായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതുള്ളതെന്ന്. അവരാണ് എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും അച്ചടി പ്രസിദ്ധീകരണങ്ങൾക്കും പ്രസ്സുകൾക്കും രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. അവര് പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു, അത് പറഞ്ഞ പോലെ 90 കൾക്ക് ശേഷമുള്ള ഗ്ലോബലൈസേഷന്റെ മൊത്തത്തിലുള്ള മാറ്റത്തിന്റെ ഭാഗമായിട്ടും സവിശേഷമായിട്ട് ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം തടയുന്നതിന്റെ ഭാഗമായിട്ടും എല്ലാ രീതിയിലും ഡെമോക്രസി ഡീക്കേ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ ന്യൂസ് ഉണ്ടെങ്കിലാണ് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ, കാരണം പോസ്റ്റൽ കൺസെഷന് വേണ്ടിയിട്ട് പോസ്റ്റൽ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ പ്രശ്നം പറയുന്നത്,
അപ്പോൾ ആയിരക്കണക്കിനാണ് കൂട്ടി. ഭാഗ്യവശാൽ നമ്മൾ പ്രസിദ്ധീകരണം ന്യൂസ് ഉള്ളതാണ്, വ്യൂസ് ഉള്ളതാണ്, നമ്മൾക്ക് അത് ബാധിച്ചില്ല. പക്ഷെ നമുക്ക് ദാരിദ്ര്യം കൂടിയ അളവിലുള്ളതുകൊണ്ട് സമയമായിട്ടും ഒരു 30 ദിവസത്തിനുള്ളിൽ ഇറക്കണം. കോശേഴ്സ് കുറച്ച് റിലാക്സേഷൻ തരും, കുറച്ച് സൗഹൃദ ബന്ധങ്ങളും കൊണ്ടും നമ്മുടെ ദയനീയാവസ്ഥ കൊണ്ടും ദയനീയമായിട്ട് നമുക്കുണ്ടെന്ന് അവർ കരുതുന്നതുകൊണ്ടും കഴുതിയായിരുന്നു അടിക്കേണ്ടി വന്ന കുതിരയായിരുന്നു നമ്മളെങ്കിലും അവർ കഴുതിയായിട്ട് തിരിച്ചുകൊണ്ട് നമ്മൾ സഹകരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഗേജസിൻ്റെ കവിതയായിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞു തന്നിട്ടുള്ള പ്രസക്തല്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രസിഡന്റ് കുറെ കൂട്ടി പിന്നെ കുറെ കണ്ടീഷൻസ് വെച്ച് പോസ്റ്ററൈസേഷന് മുന്നേ കാശടക്കാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ പോസ്റ്റൽ കൺസെഷൻ ഇല്ലാണ്ടായിപ്പോൾ നമുക്ക് അയക്കില്ല തന്നെ കുറെ കുറഞ്ഞില്ലേ. കേരളത്തിലെ ആയിരക്കണക്കിന് പോസ്റ്റേഴ്സിലുണ്ട് എന്ന് കൂട്ടിപ്പോയെന്ന് പറഞ്ഞാൽ 10,000 പോസ്റ്റേഴ്സിലുണ്ട്, എല്ലായിടത്തും പോസ്റ്റേഴ്സിൽ ഒരു പോസ്റ്റേഴ്സിന് കുറെ ബ്രാഞ്ചുകളുണ്ട്. എല്ലായിടത്തും എത്തിയിരുന്നു, കുറെ ആൾക്കാർ വായിച്ചിരുന്നു, കുറെ ആൾക്കാർ പുതിയ ഉപയോഗിച്ചിരുന്നു. ചിലത് സൈക്കിള് കൂട്ടാണ്ടിരിക്കാൻ വേണ്ടി സൈക്കിൾ യാത്രയിൽ ഒരാൾ പറഞ്ഞു ഈ സൈക്കിളിന് കൂട്ടില്ല, 12 സൈക്കിൾ ഉണ്ട്, ഒരെണ്ണത്തിന് കൂട്ടില്ല. ഇലിയാസ് എന്ന് പറഞ്ഞ വണ്ണത്ത് വൺ ലൈഫ് അല്ല ഓരോ ഭൂമി വരെ ജീവിൻ്റെ ആളുകളുണ്ട്. അതിന് പറഞ്ഞു കേരളത്തിൽ പോയി പേശാലും പിന്നെ ആരുടെ സൈക്കിൾ പറഞ്ഞൊരു തമാശയില്ല. ഞാൻ നിങ്ങൾ പ്രസക്തമായിട്ട് ചോദിച്ചിരുന്ന ജീവിതമായിട്ട് ബന്ധിപ്പിച്ചുള്ള പ്രസക്തികളും ഉപജീവനത്തിന്റെ കാര്യം ചോദിച്ചിരുന്ന കുറെ തമാശയും എന്തല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ബന്ധമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ബന്ധം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവന്മാര് ഭാഗ്യവതികള്, ബന്ധം കണ്ടെത്തിയാൽ നിങ്ങളുടെ ജീവിതം ആ കഷ്ടം എന്ന് ഞാൻ പറയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ചെറുത്ത് പറയാനുള്ളത് ഒരു ടിപ്പണി പറഞ്ഞു പോയതല്ലേ. പക്ഷെ ഈ നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം 3 കണ്ടന്റ് നോക്കി ഔട്ട്പുട്ട് ആക്കണം എന്നുള്ള നിശ്ചയദാർഢ്യം ഉത്തരവാദിത്വ ബോധമില്ല, എനിക്ക് അത്ര ഉത്തരവാദിത്വ ബോധങ്ങളില്ല. ഒരു സംഗതി ചോദിക്കാനേ, ഇപ്പോൾ 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 പല കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ മാധ്യമങ്ങൾ എങ്ങനെ മാറി എന്നുള്ള സംഗതി പറഞ്ഞു. ഇപ്പോൾ സർക്കാരിൻ്റെ പൈസ വരുന്നു, അല്ലെങ്കിൽ മറ്റ് വലിയ ക്യാപിറ്റലിസ്റ്റ് ആൾക്കാർ ഇവൻറ്റ് സ്പോൺസേഴ്സായി മാറുന്നു. അപ്പോൾ അങ്ങനെ മീഡിയയുടെ അക്കൗണ്ടബിലിറ്റി കുറയുന്നു, മീഡിയ ഇവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഗതി. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്തൊരു ഫ്യൂച്ചർ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ ആ മീഡിയ എന്നുള്ള സ്പേസിൽ തന്നെ അപ്പോൾ ആ ഒരു എന്തൊക്കെ കൂടുതൽ മാറ്റങ്ങൾ വരും, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലും ഒരു നമ്മുടെ പോലെ ഇൻഡിപെൻഡൻറ്റ് മീഡിയയുടെ സ്കോപ്പുകൾ എന്തൊക്കെയായിട്ട് വരും? ഭാവിയെ കുറിച്ചിട്ട് അത്ര എങ്ങനെ പറയാം, അത്ര അങ്ങനെ എന്തായിരിക്കാൻ സംഭവിക്കാൻ കൂടുതൽ അറിയില്ല. എന്തായാലും പക്ഷെ ഈ ഇപ്പൊ എന്തായാലും ഇപ്പൊ കഴിഞ്ഞൊരു 10-20 വർഷത്തിനുള്ളിൽ ഈ സിനാരി മോശമായിട്ടുള്ളൂ, മോശമാകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. കാരണം ഒന്നാമത് ഇന്ത്യയിൽ ഇപ്പൊ നമ്മളൊരു ഭരണമാറ്റം എക്സ്പെക്ട് ചെയ്തു, അതുണ്ടായില്ല. ഇപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തു, എക്സ്പെക്ട് ചെയ്തു എനിക്കറിയില്ല. ഇപ്പൊ 2024 നമ്മൾ ഇന്ത്യയിലൊരു സർക്കാർ മാറുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ സർക്കാർ കുറച്ചുകൂടെ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം കുറച്ചുകൂടി മോശമാക്കുന്ന ഒരു സർക്കാരാണ് ഈ NDA സർക്കാർ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനൊരു മാറ്റം ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇപ്പൊ ഒരു ലിബറൽ ആയിട്ടുള്ള അപ്രോച്ച് അവർക്കില്ല മീഡിയയോട്. കുറച്ചും കൂടി അവരൊരു ഫസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള അവസ്ഥയിലാണ് 2014 മുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സർക്കാർ ഇപ്പൊ അത് നമുക്ക് ഉറപ്പായിട്ടും പറയാം. ഇപ്പൊ 24-29 വരെ ഉള്ളൊരു പീരീഡ് എന്തായാലും മാധ്യമങ്ങളെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ടൊരു പീരീഡ് ആയിരിക്കും. കാരണം ഒരു ഗവൺമെന്റ് കൺട്രോള് പല രീതിയിലും കൂട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളത്തെ നിയമപരമായി തന്നെ ഉണ്ടായിരുന്നു. പലരും കോടതിയിൽ പോയിട്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് റിലാക്സേഷൻസ് ചില സമയത്ത് കിട്ടി, ചില സമയത്ത് കിട്ടാതെ പോയി. പലപ്പോഴും മാധ്യമ സ്ഥാപനങ്ങൾ നേരിട്ട് തന്നെ തെട്ട് നേരിട്ടു. ഇപ്പോൾ ന്യൂസ് ക്ലിക്കിന്റെ ന്യൂസ് ക്ലിക്കിന്റെ എഡിറ്റർ ഇപ്പോൾ പ്രബീർ പ്രകാശ് എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലെ ഒരു ടോപ്പ് എഡിറ്ററാണ്. ഞാൻ പറഞ്ഞ മാധ്യമ പ്രവർത്തനത്തിനകത്ത് ഈവൻ മറ്റ് സോഷ്യൽ വർക്കിനകത്തൊക്കെ ഇന്ത്യയിൽ അത്രയും അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് പ്രബീർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാളെ ജയിലിടാൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ ന്യൂസ് ക്ലിക്കിന് നേരെ ഉണ്ടായിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ ഒത്തിരി നിരവധി മാധ്യമ പ്രവർത്തകർ, പ്രത്യേകിച്ച് നമ്മളിപ്പം ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഭീഷണികൾ നമ്മൾ അറിയുന്നുണ്ട് പലരും. പക്ഷെ പലപ്പോഴും പല നാഷണൽ കോൺഫറൻസുകളിലൊക്കെ പോകുമ്പോൾ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഇതിലും വലിയ ഭീഷണി നേരിടുന്നുണ്ട്. പല എറണാകുളം ബാംഗ്ലൂരിൽ നമ്മൾ അറിയുന്നില്ല ഇപ്പം കേരളത്തിൽ അത് തലങ്ങൾ കുറവാണെന്ന് അത്തരം മാധ്യമ പ്രവർത്തകർ. പക്ഷെ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കോർപ്പറേറ്റുകളൊക്കെ ചലഞ്ച് ചെയ്യുന്ന പലതരത്തിലുള്ള പ്രാദേശിക മാധ്യമങ്ങൾ കൊല്ലപ്പെട്ടപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നത് മറാത്ത, ഗുജറാത്തി, ഇതൊരു പ്രാദേശിക ഭാഷയിൽ പത്രപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അതിന്റെ കണക്കുണ്ട്, അത് കേരളത്തിൽ തന്നെ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇൻഡിപെൻഡന്റ് ജേർണലിസം ഒരു ത്രെട്ട് നേരിടുന്നുണ്ട്. അത് ഇംഗ്ലീഷ് ജേർണലിസം നേരിടുന്നുണ്ട്. ഈ പറഞ്ഞ ന്യൂസ് ക്ലിപ്പിന്റെ ഒക്കെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ അവർ പ്രാദേശിക ജേർണലിസ്റ്റുകൾ വേറെ തരത്തിൽ നേരിടുന്നുണ്ട്. അത് ചിലപ്പോൾ നേരിട്ടുള്ള ത്രെട്ടായിരിക്കും. ഇപ്പൊ ജീവൻ ഒക്കെ അപകടത്തിലാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലകൾ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. അപ്പൊ ആ ത്രെട്ട് ഒരു വശത്ത് കൂടി വരുന്നുണ്ട്. മറ്റൊരു വശത്ത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇതേ സർക്കാർ തന്നെ തുടരുന്നത് കൊണ്ട് ഇപ്പൊ ഇന്ത്യൻ കോൺഗ്രസ് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് ഒരു
ഇവരുടെ പിന്നെ സർക്കാരിനെ തുടരുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഒരിക്കലും മാധ്യമങ്ങൾക്ക് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ്. അപ്പോൾ ഈവൻ മുഖ്യധാര മാധ്യമങ്ങളുടെ പോലും ഒരു കുറച്ചും കൂടെ ഒരു ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കാവുന്ന ഒരു തീരുമാനം ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാനൊന്നും തോന്നുന്നില്ല. എന്തായാലും അടുത്ത ഒരു 5 വർഷത്തേക്ക് എന്തായാലും ഉണ്ടാകാൻ തോന്നുന്നില്ല. കാരണം അത് ഈ പറയുന്ന ഒരു ക്രോണി ക്യാപിറ്റൽ ബന്ധത്തിനകത്ത് പത്രങ്ങളും മാധ്യമങ്ങളും കണ്ണി ചേരാനേ സാധ്യതയുള്ളൂ. കാരണം അവരിപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈവൻ ഇന്ത്യയിലെ എല്ലാ വൻകിട പത്രങ്ങൾക്കും മലയാളത്തിൽ തന്നെ ഉള്ള വൻകിട പത്രങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് ഇതിനകത്തുള്ള അധികാരത്തിന്റെ പങ്ക് പറ്റുക, പൈസയുടെ പങ്ക് പറ്റുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ഓപ്പറേഷൻസ് പോകുന്നത്. പിന്നെ കുറച്ചും കൂടെ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്ന് വെച്ചാൽ രണ്ട് രീതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഒന്ന്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ US തെരഞ്ഞെടുപ്പിനകത്തുള്ള ട്രംപിന്റെ 2-ാമത്തെ വരവിനകത്തുള്ള ഇലോൺ മസ്കിന്റെ ഒരു പങ്ക് അത്ര നിഷ്കളങ്കമല്ല. അതൊരു പ്രശ്നമാണ്. അതൊരു വലിയൊരു മീഡിയയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മാത്രമല്ല, ചിലപ്പോൾ ഭാവിയിൽ മറ്റു പല മീഡിയ ഡിജിറ്റൽ മീഡിയ സ്പേസും ഓൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞില്ല, ഇന്ത്യയുടെ സാഹചര്യം കോൺഗ്രസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ഒട്ടും ലിബറൽ അല്ലാത്ത ഒരു നവയാഥാസ്ഥിതിക ഒരു കൺസർവേറ്റീവ് ഗവൺമെൻറ്റാണ് റിപ്പബ്ലിക്കൻസിൻ്റെ നേതൃത്വത്തിൽ വന്നത്, തിരുവനന്തപുരം നേതൃത്വത്തിൽ വന്നത്. അപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു 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 മീഡിയ ചേഞ്ച് കൂടിയാണ് ശരിക്കും. വേറെ തരത്തിൽ ഇലോൺ മസ്ക് പല സ്ഥലത്തുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷേ നാളെ ഒരു പക്ഷേ മീഡിയയിൽ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ പ്ലാറ്റ്ഫോം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഈവൻ ഇപ്പോൾ ടെലഗ്രാമിൻ്റെ ചീഫ് ഇപ്പോൾ സാഹചര്യം വന്നതിനകത്ത് പോലും ഇലോൺ മസ്കിൻ്റെ പങ്കെടുന്ന വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഈ വലിയൊരു കോർപ്പറേറ്റൈസേഷൻ കുറച്ചുകൂടെ ശക്തിപ്പെടാനും അവർ ഈ രീതിയിൽ ഗവൺമെൻറ് നിർണായക റോള് ഉണ്ടായി വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ വിമർശിക്കപ്പെട്ടൊരു കാര്യമാണ് ഈ മറ്റേ ഇടക്കുള്ള പ്ലാറ്റ്ഫോംസിന്. ഇപ്പം സക്കർബർഗിനൊക്കെ നരേന്ദ്രമോദിയായിട്ടൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ പലതരത്തിലും തെളിയിക്കപ്പെട്ടതും പലതരത്തിലും വിമർശിക്കപ്പെട്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മൾ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ്, നമ്മൾ തന്നെ നമ്മളുടെ കണ്ടന്റുകൾ ഷെയർ ചെയ്യാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ് ഈ ഇത്തരം പ്ലാറ്റ്ഫോംസാണ്. ഇപ്പം മറ്റേ ടെക്സ്റ്റ് പ്ലാറ്റ്ഫോംസ് പോലുള്ള പ്ലാറ്റ്ഫോംസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പ്ലാറ്റ്ഫോം വഴി നമ്മളുടെ കണ്ടന്റുകൾ പോകാതിരിക്കാനുള്ള സാധ്യത കൂടും. ഇപ്പം തന്നെ ഉണ്ട്, ഇപ്പം തന്നെ അതില്ലാതില്ല. ഇപ്പം തന്നെ അത് വളരെ ക്ലിയറുമാണ്. മറ്റേയൊക്കെ ഇപ്പം പല കണ്ടന്റുകളും ഏതാണ് തടയേണ്ടത്, ഏതാണ് കൂടുതൽ സർക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം അവരുടെ അടുത്ത തീരുമാനമല്ല, ആ തീരുമാനം അവരും ഇന്ത്യയിലെ ഭരണകക്ഷിയും തമ്മിലുള്ള നെക്സസിലൂടെ ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ്. അപ്പം അങ്ങനത്തുള്ള ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ ഇത്തരം പ്ലാറ്റ്ഫോംസിൻ്റെ മുകളിൽ കൂടുന്നൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ. അങ്ങനെ കൂടുകയാണെങ്കിൽ പലപ്പോഴും നമ്മളെപ്പോലുള്ള വോയിസസ് ഇങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തും ഇത്തരം പ്ലാറ്റ്ഫോംസിനെ ഡിപ്പെൻഡ് ചെയ്തത്. ഇപ്പം നമ്മൾക്ക് ഒരു നല്ല പ്ലാറ്റ്ഫോം, ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ നേരിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ www.keralayam.com എടുത്തിട്ട് ആരും നോക്കണില്ല ഈ പ്ലാറ്റ്ഫോമിൽ എന്താണെന്ന് വാർത്തകൾ നോക്കുന്നില്ല. നമ്മളിപ്പോൾ അപ്ലിക്കേഷൻസ് ഒക്കെ പോലുള്ള സാധ്യതകൾ നോക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിരിക്കും അത്തരം സാധ്യതകൾ. നമ്മൾ ഇത് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ചാനൽ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ, എക്സ് പ്ലാറ്റ്ഫോം, അങ്ങനെ പലതരത്തിലുള്ള ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് ഉണ്ടാകുന്ന കൺട്രോൾ, പൊളിറ്റിക്കലായിട്ടുള്ള കൺട്രോൾ കൂടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതിപ്പോൾ അമേരിക്കൻ ഇലക്ഷനകത്തുള്ള യാതൊരു ഇടപെടൽ എനിക്ക് ഒട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊട്ടും പോസിറ്റീവായിട്ട് തോന്നിയ കാര്യമില്ല. വേറെ എന്തോ തരത്തിലുള്ള വലിയൊരു മീഡിയ കൺട്രോൾ ലോകത്ത് വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചന, അല്ലെങ്കിൽ അധികാരത്തിലുള്ള ആളുകളും മീഡിയയും തമ്മിലുള്ള ഏതെങ്കിലും ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് കൺട്രോൾ ചെയ്യുന്ന ആളുകളും തമ്മിലുള്ള നെക്സസുകൾ ശക്തിപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. അപ്പം അങ്ങനെ ശക്തിപ്പെടുകയാണെങ്കിൽ എങ്ങനെയാണ് കേരളീയം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് കൂടുതൽ എത്തുക എന്നുള്ളതായിരിക്കാം നാളെ വരുന്ന ഒരു സർവൈവൽ ക്രൈസിസ്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞപോലുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആയിരിക്കും ഒരു പക്ഷേ കേരളത്തിന് സാധ്യത എപ്പോഴും അവിടെ നിൽക്കുന്നത്. കാരണം കേരളീയത്തിന് കേരളീയ ഡിജിറ്റലായിട്ട് പിറന്നു വീണ ഒരു മാധ്യമമല്ല, അതിന് പണ്ട് വേറൊരു രീതിയിലുള്ള പ്രവർത്തന രീതി ഉണ്ടായിരുന്നു. കാരണം അത് ഈ പറഞ്ഞ പോലെ പണ്ട് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന എന്താ ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ സർക്കാർ തന്നെ കൂട്ടി പോസ്റ്റ് ഓഫീസ്. ഇപ്പോഴത്തെ നമ്മുടെ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ സർക്കാർ തന്നെ നിയന്ത്രിക്കുന്നു. അപ്പൊ എപ്പോഴും സർക്കാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പറയുന്ന ആളുകൾ ഇത്തരം മീഡിയ നിയന്ത്രിക്കുന്നത്, ഇനിയിപ്പോഴുള്ള അതിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇനി വരാൻ പോകുന്ന ഗവൺമെന്റുകളൊക്കെ ഈ പറഞ്ഞൊരു ക്രോണിക് ക്യാപിറ്റൽ ഗവൺമെന്റ് തന്നെ ആ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മുടെ ഡെമോക്രസിയുടെ ഭാവി ഭയങ്കര അപകടത്തിൽ തന്നെയാണ് ഇനിയുള്ള കാലത്ത്. അപ്പൊ എന്തായാലും മാധ്യമ നിയന്ത്രണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് തന്നെ ആയിരിക്കും അവരുടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ച് അങ്ങനെ അല്ലാതെ നേരിട്ട് എത്തിയിരുന്ന, നമ്മളിപ്പോ ആദ്യം മാസങ്ങളെ നേരിട്ട് വിതരണം ചെയ്തിരുന്ന അങ്ങനെ ഒരു ഒരു ഇപ്പുറത്തുള്ള കമ്മ്യൂണിറ്റി ഇന്നുണ്ട്. നമുക്ക് നേരിട്ട് ആളുകളിലേക്ക് എത്താൻ പറ്റുന്ന സാധ്യതയുണ്ട്. പക്ഷെ ഒരേ സമയം ഡിജിറ്റലായിരിക്കും നേരിട്ട് എത്തുകയും ചെയ്യുന്നതിന് അത്ര കോൺട്രഡിക്ഷൻ ഉണ്ട്. അപ്പൊ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതായിരിക്കാം
കേരളത്തിന്റെ വരാൻ പോകുന്ന ഒരു ചലഞ്ച് എനിക്ക് തോന്നുന്നു. കേരളത്തിന്റെ മാത്രമല്ല എല്ലാ ഇൻഡിപെൻഡന്റ് മീഡിയയിലും ക്ലിയർ ആയി തോന്നിയിരുന്നു. ഒരു സംഗതി ചോദിക്കാതെ തന്നെ അടിയന്തരത്തോടെ പറയട്ടെ, മീഡിയ സിസ്റ്റം എങ്ങനെ മാറുന്നതിന്റെ പ്രയോജനം പറ്റി എനിക്കറിയില്ല. പക്ഷെ ഒരു സംഗതി ഉണ്ട്, ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചാൽ മനുഷ്യർ പ്രസിഡന്റ് ഉണ്ടാകുമ്പോൾ ആൾക്കാർ പല രീതിയിൽ സംഘടിക്കും. അത് ഓൺലൈനാണോ ഓഫ്ലൈനാണോ ഇതിലില്ല നമുക്കറിയില്ല. ജീവനുള്ള ആൾക്കാർ സംഘടിക്കും, എ ഐ മാത്രമായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സമയങ്ങളിൽ ആൾക്കാർ സമരം ചെയ്യും, ആ സമരങ്ങളിൽ വഴി അടയുമ്പോൾ എലികളെ പോലെ തന്നെ മനുഷ്യർ വഴി തുറക്കുന്നുള്ള എൻ്റെ പ്രതീക്ഷ. അതങ്ങനെയല്ലാത്ത മനുഷ്യരുടെ കാര്യത്തിൻ്റെ ആത്മഹത്യ ആയിരിക്കും, അത് ആത്മഹത്യ ചെയ്യാനുള്ള സംഗതി ഉണ്ടോന്ന് അന്നുണ്ടാവുമെന്ന് അറിയില്ല. ഈ അപ്പോൾ വളരെ ശ്രമകരമായിരിക്കും ഒരു നിലയ്ക്കും. ഇപ്പോൾ ഇത്രയും ഗസല യുദ്ധമായിരുന്നാലും മറ്റു പല സംഗതികളായിരുന്നാലും ഇപ്പം നമുക്ക് ഭയങ്കര സങ്കടകരമായിരിക്കും. ഇപ്പോൾ ഞാൻ അവിടുത്തെ കാര്യം പറയുന്നു, അവിടുത്തെ വയനാടത്തെ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ട് കൂടുതൽ ഡിവാസേഷൻ ഉണ്ടായിട്ട് സദൻ വെസ്റ്റ് എങ്ങോട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തെ പറ്റി അങ്ങനത്തെ കാര്യം പറഞ്ഞ് ഭയങ്കര സങ്കടമായിരിക്കുന്നതുകൊണ്ട് പറയാണ്ടിരിക്കാന്നല്ല ഞാൻ പറയുന്നത്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. അത്ര സമയത്ത് അത് ആൾക്കാർ കോമൺ സെൻസ് റിസ്റ്റോറേഷൻ പ്രോസസ്സ് ഇൻ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ പോലെ സാമാന്യ ബുദ്ധി ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അത് വേറെ മീഡിയ ഒന്നും ആയിരിക്കില്ല. അത് ഒരു പ്രതീക്ഷയാണ്. വിദ്യാഭ്യാസം കുറവാണെങ്കിലും സമര യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ 22 വർഷം കഴിഞ്ഞ് പ്ലാച്ചുമട സമരം അവർ ഉന്നയിച്ച ആവശ്യത്തിന് കൊക്കകോളകളെ ആവർത്തിക്കരുത്, അങ്ങനെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ മലിനീകരണ നിയന്ത്രണ നിയമങ്ങളിലും പഞ്ചായത്ത് രാജ് നിയമങ്ങളിലും മാറ്റപ്പെടുത്തുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ 22 വർഷം കഴിഞ്ഞ്. ഇപ്പോഴും എല്ലാ ദിവസവും അവിടെ ഉപവാസ സമരം നടക്കുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് മീഡിയയാണ്. കേരളം പോലും നമുക്ക് വേണ്ടത് നന്നായിട്ട് കവയതില്ല എന്നുള്ള പരാതി ഈ സമയത്ത് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ഉന്നയിക്കുന്നു. അപ്പോൾ ഈ സംഗതി 22 വർഷം മലയാള മനോരമ തുടങ്ങുന്നതിന് 10 വർഷം മുന്നേ കൊക്കോള മനോരമ തുടങ്ങിയിട്ടുള്ളൂ. അതായിട്ടൊരു ബന്ധമില്ല. 110 വർഷം ശേഷമാണ് കേരളം തുടങ്ങിയുള്ളൂ, 100 വർഷം കഴിഞ്ഞിട്ടാണ് മാധ്യമം തുടങ്ങിയിട്ടുള്ളൂ. ഈ ചരിത്രത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പെപ്സിയിലെ ഇന്ദ്രനുയരെ ആത്മഹത്യ എടുത്ത് വായിച്ചതായിട്ട് ബന്ധമില്ല. ഭാവി എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അമേരിക്കയിലെ ഒരു വനിതാ പ്രസിഡന്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ കൊക്കകോള പെപ്സിക്കോടെ സിഇഒ ചെയർമാൻ എപ്പോഴും ചെയർപേഴ്സൺ അല്ല. ഇവിടെ നമ്മൾ തൃശ്ശൂരാണ് മാറ്റി, തൃശ്ശൂർ ഏറ്റവും മോശപ്പെട്ട സ്ഥലം എന്നുള്ള അർത്ഥം പറഞ്ഞു സർക്കാരായിട്ടും എല്ലാവർക്കും. പക്ഷെ അതാണ് അവിടുത്തെ രീതി, മറ്റേ കറുത്തവരോടും സ്ത്രീകളോടും മറ്റുള്ള സമയത്തിൽ നമ്മളപ്പോ സോഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റത്തിന്റെ രീതിയിൽ സ്ലോ ആയിരിക്കുന്നുള്ളൂ മാത്രമല്ല, ചിലപ്പോൾ വളരെ സഡനായിരിക്കും. മൊത്തം നിരാശയായിട്ടും മൊത്തം ഭ്രാന്ത് പിടിക്കാവുന്ന രീതിയിലോ ഉന്മാദത്തിലേക്ക് വരുന്നില്ലെങ്കിലും ആത്മഹത്യയിലേക്ക് പോകാനുള്ള ഇതിലൊക്കെ ഉണ്ടായിരിക്കുമെങ്കിലും മനുഷ്യവിശം ഒരുപക്ഷെ ജീവന് മുന്നോട്ട് പോക്കുള്ള സാധ്യമാവുന്ന രീതിയിലേക്കുള്ള ഗുണപരമായിട്ടുള്ള സംഗതികൾ കൂടി ഒപ്പിടേണ്ടതേ വിചാരിക്കുന്നു. ഭയങ്കര നോട്ടോറിയസ് ആയിട്ടുള്ള ട്രംപ്, അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പേര് നമ്മൾ വലിയ ചാർജ് ചെയ്യില്ല, പക്ഷെ മോഡിയിൽ പിണറായി പറഞ്ഞ ചിലപ്പോൾ ചാർജ് ചെയ്യും. ഇങ്ങനെ ഉള്ള ട്രംപ് ഉള്ള സമയത്ത് യുദ്ധം നടന്നില്ല എന്നുള്ളതുകൊണ്ട് ആൾ ഭയങ്കര മേന്മയുള്ള സമാധാന പ്രേരണ എന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്തും സംഭവിക്കാം, ഒന്നും പറയാൻ പറ്റില്ല, ഇക്കോസിസ്റ്റത്തെ പറ്റി പറയാൻ പറ്റില്ല. പക്ഷെ ഒരു സംഗതി ഉണ്ട്, ഈ ആൾക്കാർ ഇങ്ങനെ എല്ലാ സമയത്തും പോരാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് മാറൊരു ഘട്ടത്തില് കിട്ടുന്ന അവസരത്തിൽ മാരകെട്ട് അടിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പേരിൽ കേരളത്തിലെ കാര്യമല്ല ലോകത്തിന്റെ കാര്യത്തിൽ വിചാരിച്ചിരിക്കുന്ന ഒരു പൊട്ടനാണ് ഞാൻ പറയാൻ പറഞ്ഞത്. അപ്പൊ ചോദിച്ചില്ല, പക്ഷെ കുറച്ച് മനസ്സിലായല്ലോ. സമയല്ലേ ഒരു വലിയ, അതായത് ഞാൻ രണ്ട് ഞാൻ ആളുമായിട്ടല്ല വന്നിരിക്കുന്നു, ക്രിസ്തു ബൈബിളിൽ പറയുന്നു. ക്രിസ്തു പറഞ്ഞിട്ടില്ല, ബൈബിളിൽ ക്രിസ്തു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്രിസ്തു പറഞ്ഞില്ലെങ്കിലും ഞാൻ രണ്ട് പുസ്തകമായിട്ട് വന്നിരിക്കുന്നു. നിങ്ങളിത് വായിച്ചിട്ടുണ്ടായിരിക്കും, ഒരു പുസ്തകം സുബിദിന്റെ പുസ്തകം ദേതി നൽകുന്നു, ഒരു പുസ്തകം വളരെ ശാന്തമായിട്ട് അധികം കുഴപ്പമില്ലാതിരിക്കുന്നു നിൽക്കുന്നു. ബാക്കിയുള്ള 13 പേർക്കുള്ള പുസ്തകം അവിടെ ഉണ്ട്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത സുബിദിന് നിങ്ങൾ അറിയാത്ത കാര്യമുണ്ടോ? സുബിദിന് അറിയോ എന്നാ പറയുന്നത്? സുബിദ്രാള സുബിദ് മറ്റേ NIT പഠിച്ചു കഴിഞ്ഞിട്ട് BTech കഴിഞ്ഞതിന് ശേഷം IIT യില് ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളിലെ കളിപ്പാട്ടങ്ങളും കളിപ്പാട്ടങ്ങളിലൂടെ സമാധാനത്തിനുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നു. ഭയങ്കര വയലൻസ് ഇല്ലാത്ത ഒരു പരിപാടി എന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് വയലൻസിന് വിധേയമാവാറുണ്ട് ആള്. യാത്രികനാണ്, നർമ്മദര് പോലെ എല്ലായിടത്തും ഉണ്ടാവും. ആള് പുസ്തകം 1000 കോപ്പി അടിച്ചിരുന്നു, 900 കോപ്പി വിലയ്ക്കും മറ്റു രീതിയിലേക്ക് വിതരണം കഴിഞ്ഞു. അവസാനത്തെ 100 കോപ്പിയിൽ 50 കോപ്പി തന്നിട്ടുണ്ട്. ഈ പുസ്തകം വായിക്കണമെങ്കിൽ നല്ലതാണ്. മലയാളം വായിക്കാറില്ലേ? മലയാളം വായിക്കാറിയോ? വായിക്കാൻ അറിയും. ഇപ്പോഴും ബോംബെയിൽ ഇത്ര കാലം ജീവിച്ചിട്ടും മലയാളം വായിക്കാൻ അറിയും, അത് അത്ഭുതമാണ്. അപ്പൊ പ്രതീക്ഷിക്കുകയൊക്കെയുണ്ട്. അപ്പൊ വായിക്കാം, സംഭാവന തരാം, സമ്മാനം തരാതിരിക്കാം, പുസ്തകം വാങ്ങാതിരിക്കാം, വേറെ ആൾക്ക് കൈമാറാം, ഇതൊന്നും ഒരു നിയമമല്ല. ഈ പുസ്തകം കുറച്ച് വ്യത്യസ്തരായുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷപൂർവ്വം കൈമാറുന്നത്. ഇന്നലെയാണ് സുബിത് തന്നേ, ഇന്നലെ കേരളത്തിന്റെ വാർഷിക ട്രസ്റ്റ് യോഗവും സ്റ്റാഫ് യോഗവും കുറേ യോഗമൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാം ദിവസം സന്തോഷകരമായുള്ള സംഗതിയാണ്. അതൊരു മിനിറ്റ്, രണ്ടാമത്തെ സംഗതി
മറ്റേ കൊറേ സാധനങ്ങൾ എന്തെങ്കിലും ഇതുണ്ടാവില്ലേ, ഈ കുറച്ച് ഇത് വിൽക്കണ ആൾക്കാരെ കണ്ടില്ലേ നിങ്ങള്? അതായത് കൊറേ സാധനങ്ങൾ, അല്ലെങ്കിൽ ഞാനൊരു കടലാസ് എടുത്തോണ്ടിരിക്കുന്നു പണ്ട് ചാവക്കാട്ട് സ്ഥലത്ത് വെച്ച്. അപ്പൊ കൊറേ നേരം നിങ്ങൾ കുറുക്കാരാന്ന് ചോദിച്ചു, കുറിയാണെന്ന് മനസ്സിലായി. അതിനൊന്ന് ചേട്ടാ നമുക്ക് വീട്ടിലെ കേസ് ഉണ്ട, കല്യാണക്കാരുടെ പണ്ട് ബ്രോക്കറാണ്, ബ്രോക്കറാന്ന് ചോദിച്ചു. ബ്രോക്കറല്ല മനസ്സിലായി, ഈ നോട്ടീസാണ്. ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ഇത് അത് ഭയ നിങ്ങളല്ലേ. അപ്പോഴേ ഈ നോട്ടീസ് എല്ലാവർക്കും ഉള്ള കോപ്പി അവിടെ ഉണ്ട്. എന്തുകൊണ്ടെന്നുള്ള കേരളത്തിന്റെ മുഴുവൻ വിശേഷങ്ങൾ ഇതിലില്ല, അതൊന്ന് വായിക്കുന്നതല്ലായിരിക്കും, കടന്നു പോയിന്നുള്ളത് നിർബന്ധമൊന്നുമില്ല. അത് ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് അവാർഡ് കിട്ടില്ല, വായിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ അപകടത്തിൽ പെടില്ല, വായിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ സമാധാനത്തിന് ഭംഗം സംഭവിക്കും. പിന്നെ അതോടൊപ്പം ഒരു നോട്ടീസ് ഓടിയുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു സഹായം അഭ്യർത്ഥിക്കലാണ്. അപ്പൊ സമയം കഴിഞ്ഞു പോയി, എന്നാലും ഒരു പോയിന്റും കൂടി പറഞ്ഞു കുറച്ച് കുറേ പറഞ്ഞു, ഞാൻ തപ്പിക്കൊണ്ട്. ഇത് നമ്മൾ 2024 ഇലക്ഷന് മുന്നോടിയായിട്ട് വിക്രം സംഘത്തിൽ ഒരു ജനകീയ അവകാശ പത്രിക, ഒരു പീപ്പിൾസ് മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അത് പക്ഷേ 2024 ആ ഇലക്ഷന് വേണ്ടി മാത്രമല്ല, അത് മറ്റ് ലോക്കൽ ബോഡി ഇലക്ഷൻസിലും പിന്നെ ഓർഗനൈസേഷൻസിൻ്റെ അകത്തും അടക്കം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രൂപരേഖ എന്നുള്ള നിലയ്ക്കാണ് ഇത് ഇതിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ പല സെക്ടേഴ്സ് തിരിച്ചിട്ട്, പല മേഖലകൾ തിരിച്ചിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ആയിട്ട് നമ്മൾ എഴുതിയ കുറച്ച് സംഗതികളുണ്ട്. അപ്പോൾ അതിൽ മാധ്യമങ്ങളുടെ ഇതിൽ എഴുതിയ ഒരു ഇതുണ്ട്, അപ്പോൾ അത് വായിക്കാൻ ആഗ്രഹമുണ്ട്. എന്നിട്ട് കേരളീയത്തിൻ്റെയും ഒരു തോട്ട്സ് എന്താണ് ഇതിൽ നിന്ന് അഡീഷണൽ ആയിട്ട്, ഒരു നമ്മുടെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വായിച്ചോട്ടെ. വിതരണം ചെയ്ത മാധ്യമങ്ങൾ. ഇന്ത്യയിൽ മാധ്യമങ്ങളുടെ മേൽ അച്ചടി ദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങളടക്കം സ്വകാര്യ കോർപ്പറേറ്റ് ശക്തികളും ഭരണകൂടവും പിടിമുറുക്കിയ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. വ്യാജവും വസ്തുതാവിരുദ്ധവുമായ വാർത്തകളും വിവരണങ്ങളും വ്യാപകമാണ്. ഭിന്നാഭിപ്രായങ്ങളെ ട്രോളുകൾ വഴിയും കർശന നടപടികൾ വഴിയും അടിച്ചൊതുക്കുന്നു. സ്വതന്ത്ര മാധ്യമങ്ങൾ നേരിടുന്ന പല വെല്ലുവിളികൾ ഭരണകൂടത്തിന്റെ അഴിച്ചമർത്തൽ നീക്കങ്ങൾ മുഖ്യമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തും അതേസമയം രാജ്യത്ത് വികസിച്ചു വരുന്ന നവീനമായ നിരവധി ജനാധിപത്യ മാധ്യമ പരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിലും ഇനി പറയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഈ രംഗത്ത് ആവശ്യമാണ്. സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് വിവിധ മേഖലകളിൽ സർക്കാർ പിന്തുണ ഉറപ്പാക്കുക. TV റേഡിയോ തുടങ്ങിയ സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമ സംവിധാനങ്ങളിലും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക. ബദൽ മാധ്യമ സ്ഥാപനങ്ങളെയും അത്തരം മാധ്യമ ഇടപെടൽ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. ജനങ്ങളെയും സമൂഹത്തെയും ശാക്തീകരിക്കുകയും കൂടുതൽ എളുപ്പത്തിലും ഫലപ്രദമായും വിവരവിനിമയത്തിന് സഹായിക്കുന്ന എല്ലാ നൂതന സംരംഭങ്ങളെയും സഹായിക്കുക. അതേപോലെ മാധ്യമങ്ങളെ ഒരു പ്രത്യേക തൊഴിൽ മേഖല എന്നതിൽ കാണുന്നതിന് പകരം ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന വിധം ബഹുജന സമ്പർക്കത്തിന് പുതിയ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. വാർത്താവിനിമയ സൗകര്യങ്ങൾ പരിമിതമായ വിദൂര പ്രദേശങ്ങളിലും വേറിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലും താമസിക്കുന്ന ജനങ്ങൾക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ സ്വീകരിക്കുന്നതിനും കൈമാറുന്നതിനും സഹായിക്കുന്ന വിധം സാങ്കേതിക സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും അവ ജനങ്ങൾക്ക് സൗജന്യമായും വേഗത്തിലും മെച്ചപ്പെട്ട കണക്ടിവിറ്റി സൗകര്യങ്ങൾ വഴി കൈകാര്യം ചെയ്യാൻ സാധ്യമാവുകയും വേണം. പരസ്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയോ, പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് അലോസരമുണ്ടാക്കുകയോ ചെയ്യുന്ന അവസരത്തിൽ അതിനെ നിയന്ത്രിക്കാനായി കർശനമായ വ്യവസ്ഥകൾ കൊണ്ടുവരണം. അത്തരത്തിലുള്ള സാമൂഹികമായി ദോഷകരമായ പരസ്യങ്ങൾക്കെതിരെ നിയമപരവും മറ്റു തരത്തിലുള്ളതുമായ നടപടികൾ സ്വീകരിക്കാൻ പൗരസമൂഹത്തിനെ ശാക്തീകരിക്കും വിധം നിയമങ്ങളിലും സംവിധാനങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന് തടസ്സമാകുന്ന എല്ലാവിധ ഏകപക്ഷീയ നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണമായും റദ്ദാക്കുകയോ അവയിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയോ ചെയ്യുക. സർക്കാർ സംബന്ധമായ വിവരങ്ങളുടെ കൈകാര്യത്തിലും വിനിമയത്തിലുമുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക. സർക്കാരിൻ്റെ സ്വാധീനത്തിൽ നിന്നും സ്വതന്ത്രമായ നിലയിൽ പ്രവർത്തിക്കുന്നതും മാധ്യമങ്ങളുടെ പ്രവർത്തന മേൽനോട്ടത്തിനായി ലക്ഷ്യമിട്ടതുമായ ഒരു നിയന്ത്രണ ലൈസൻസിംഗ് അതോറിറ്റിയെ നിയമിക്കുക. സമൂഹത്തിൽ സംഘർഷവും വെറുപ്പും അസ്വസ്ഥതയും ബോധപൂർവ്വം പടിച്ചുവിടുന്ന തെറ്റും തെറ്റിദ്ധാരണാജനകവും വളച്ചൊടിക്കപ്പെട്ടതുമായ വാർത്തകളും അത്തരത്തിലുള്ള സന്ദേശങ്ങളും വിശകലനങ്ങളും പ്രചരിപ്പിക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക. അതേസമയം ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശപ്പെട്ട മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള അവകാശത്തെയും അത് ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഗവൺമെന്റ് സഹായിക്കാന്ന് പറയുമ്പോ സഹായിച്ചില്ലെന്ന് ചോദിക്കാണ്ടിരിക്കാന്നുള്ളൂ പ്രധാനമായിട്ടുള്ളത്.
അപ്പൊ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, സ്പെസിഫിക് ആയിട്ട് പറയുമ്പോഴാണ് പറ്റുള്ളൂ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്. വായിച്ച് കുറച്ചുകൂടി വേണമെങ്കിൽ വിശദമാക്കി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പെട്ടെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ലെങ്കിലും ഇതിൽ കോപ്പി വരട്ടോ. അപ്പൊ കോപ്പി തരാനിരിക്കുന്ന കോപ്പിക്ക് മുന്നേ നിലവിലുള്ള കോപ്പി കൈമാറും. മലയാളം വായിക്കാറിയാലല്ലേ, കഴിഞ്ഞിട്ടില്ല എല്ലാവർക്കും ഉണ്ട്. ഇത് ബാക്കി